Good evening, everyone. So today we are going into a debate between the Glorious Gospel team and also the Pentecostal team. From nammude kuda Pentecostal pastors aayittulla rendu perum pinne oru Pentecostal believer undu pinne Glorious Gospel team ile namukku Pastor Shibu Pedikal, Jaslin, pinne Binny undu. അപ്പൊ മൂന്ന് പേര് ഗ്ലോറിയസ് ഗോസ്പൽ ടീമിലും മൂന്ന് പേര് പെന്തക്കോസ്റ്റൽ സൈഡിലും ഉണ്ട്. ഇന്നത്തെ ടോപ്പിക് പ്രാക്ടീസ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ് ഇൻ ദി പെന്തക്കോസ്റ്റൽ ആൻഡ് കരിസ്മാറ്റിക് ചർച്ചസ്. ഈസ് ഇറ്റ് ഫ്രോം ഗോഡ് ഓർ നോട്ട്? ഈസ് ഇറ്റ് ബിബ്ലിക്കൽ? ഈസ് ഇറ്റ് ഫ്രോം ഗോഡ് ഓർ നോട്ട്? അപ്പൊ അതാ ക്വസ്റ്റ്യന്, അതാ ഡിബേറ്റ് ചെയ്യും. നമ്മളിപ്പം ഫസ്റ്റ് ഗ്ലോറിയസ് ഗോസ്പൽ ടീമിലെ അംഗങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാ. ജോൺ ജിം എന്റെ കോ ഹോസ്റ്റ്, കോ മോഡറേറ്റർ ആയിരിക്കും ഫോർ ദി പെന്തക്കോസ്റ്റൽ സൈഡ്. ജോൺ ജിം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഗ്ലോറിയസ് ഗോസ്പൽ ടീം മെമ്പേഴ്സിനെ. യാ, ഹായ്, ഹായ് എവരിവൺ. സോ ദി പർപ്പസ് ഓഫ് ഡൂയിങ് ദിസ് ഡിസ്കഷൻ ഓർ ഡിബേറ്റ് ഈസ് ടു ഗെറ്റ് ദി പെർസ്പെക്ടീവ്സ് ഓഫ് ബോത്ത് ദി ഗ്രൂപ്സ് ഓൺ ദിസ് പർട്ടിക്കുലർ ടോപ്പിക് ഓഫ് the Pentecostal gifts and experience in the various Pentecostal communities around the world. So I would like to invite Pastor Shibu Pedikal, Pastor and Jaslin and Binny to introduce and give a short background about themselves before we go on to introduce the people from the Pentecostal side. ഹായ്, ഞാൻ ബിന്നി ബിജോൺ. ഞാൻ ഒരു പെന്തക്കോസ്റ്റൽ ഫാമിലിയിൽ ജനിച്ച് വളർന്ന പെന്തക്കോസ്റ്റൽ ഒരു നാലാം തലമുറക്കാരെന്ന് പറയുന്ന ആളാണ്. പെന്തക്കോസ്റ്റലില് അന്യഭാഷാ വരങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും അതുപോലെ അത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ പെന്തക്കോസ്റ്റലിലല്ല, ഞാൻ ഓർത്തഡോക്സി വിശ്വാസത്തിലാണ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ജസ്ലിൻ ജേക്കബ്. ഞാൻ 9 വർഷത്തോളം പെന്തക്കോസ്റ്റലായിരുന്നു. ഞാൻ ഒരു അപ്പോസ്തല ഫാമിലിയിലാണ് ബിലോങ് ചെയ്തിരുന്നത്. പെന്തക്കോസ്റ്റൽ ഇടക്കാലത്ത് പോയതാണ്. ഞാനൊരു ഇൻഡിപെൻഡൻറ് ചർച്ചിൽ, കൊച്ചിയിലൊരു ഇൻഡിപെൻഡൻറ് ചർച്ചിൽ ഞാൻ ഇവാഞ്ചലിസ്റ്റായിട്ടും വർഷിപ്പ് ലീഡറായിട്ടും വർക്ക് മീൻസ് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ അന്യഭാഷയിൽ ആരാധിക്കുകയും ആരാധിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഗ്ലോറിയസ് ഗോസ്പൽ ആണ് വിശ്വസിക്കുന്നത്. തിരിച്ച് മാതൃസഭയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഞാൻ പാസ്റ്റർ ഷിബു പിടേക്കൽ. ഞാൻ 25 വർഷം പെന്തക്കോസ്റ്റൽ പാസ്റ്റർ ആയിരുന്നു. 25 വർഷവും അന്യഭാഷ പറയുകയും പറയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതാണ്. ഓക്കെ, ഇപ്പം ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന്റെ മെമ്പേഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ പെന്തക്കോസ്റ്റൽ ടീം, ബിനി ഇൻട്രൊഡ്യൂസ് ചെയ്തോ? ബിനി, പെന്തക്കോസ്റ്റൽ ടീമിലുള്ള അംഗങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അജു ജോൺ വർഗീസ്, ബാംഗ്ലൂരിലെ IIM ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന ഒരു വിശ്വാസിയ. പുള്ളി ഐ തിങ്ക് 4th generation പെന്തക്കോസ്റ്റൽ. ഹി ഈസ് ഓൾസോ വെരി കീൻ ഇൻ തിയോളജിക്കൽ യുനോ സ്റ്റഡീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്, യുനോ ഡിബേറ്റ്സ് ആൻഡ് ഈസ് വെരി കീൻ ഓൺ ഓൾ ദോസ്. സ്റ്റുഡൻറ് ഓഫ് ദ ബൈബിൾ ആൻഡ് പിന്നെ പാസ്റ്റർ ആൻസൺ ഫ്രം ദുബായ്. പാസ്റ്റർ ആൻസൺ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ച് പാസ്റ്റർ ആൻഡ് ഓൾസോ ഐ തിങ്ക് ഈസ് എ ബൈബിൾ കോളേജ്. ഹി ഹാസ് ഓൾസോ ഡൺ എ ബൈബിൾ കോളേജ് സ്റ്റഡീസ് ഓൾസോ. ഈസ് എൻ എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ ആൻഡ് ഓൾസോ ഈസ് എൻ എക്സ് എയർഫോഴ്സ് പേഴ്സൺ. വി ഹാവ് ബീൻ ഫ്രണ്ട്സ് ഫോർ ലോങ്. ഇൻ ഫേസ്ബുക്ക് വി ഹാവ് ഡിബേറ്റഡ് ഈച്ച് അതർ, ആർഗ്യുഡ് വിത്ത് ഈച്ച് അതർ, ബട്ട് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് റിമെയിൻസ് ബിറ്റ്വീൻ അസ്. So Pastor Anson, welcome to the debate. Thank you. And also Pastor Rajan from Bahrain,
Pastor Reverend Dr. Rajan. He is also an independent church pastor, and he is also have been Northern Pastor Rajan name invite you. Please take some time to introduce yourself, Aju, Pastor Hansen, and Pastor Rajan. എന്റെ ഫാദറിന്റെ സൈഡിൽ ഞാൻ ഫോർത്ത് ജനറേഷൻ പെന്തക്കോസ്റ്റലാണ്, മദറിന്റെ സൈഡിൽ നിന്ന് സെക്കൻഡ് ജനറേഷൻ. കഴിഞ്ഞ 27 വർഷമായിട്ട് അന്യഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഇന്നും എക്സ്പീരിയൻസ്. താങ്ക് യു. പിതൃപുത്ര ത്രിയേക സത്യ ഏക ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തില് എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് ആൻസൺ, ഞാൻ മാറാമൺ സ്വദേശിയാണ്. കുമ്പനാട് IPSC വിശ്വാസിയായിട്ട് ഞാൻ കർത്താവിനെ ആരാധിക്കുന്നു. ഇവിടെ അബുദാബിയിൽ ആയിരിക്കുന്നു. കർത്താവിനെ ഏൽപ്പിച്ചതായ ഒരു ശുശ്രൂഷ, അത് മനം തകർന്നവരെ ശുശ്രൂഷിക്കുന്നതായ ഒരു ശുശ്രൂഷ, അതിന്റെ പേരാണ് ബേഥാനിയ ഗോസ്പൽ മിനിസ്ട്രി. അത് കർത്താവിന്റെ കൃപയാൽ നോക്കി നടത്തുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ അമേരിക്കയില് മിഷിഗനിലുള്ള ഒരു സെമിനാരിയുടെ ഇവിടെ UAE മെന്റർ മിനിസ്റ്ററായിട്ടും കർത്താവിന്റെ കൃപയാല് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാനൊരു ഏവിയോണിക് എഞ്ചിനീയർ ആണ്. ആ മേഖലയിലും ജോലി ചെയ്തുകൊണ്ട് കർത്താവിന്റെ മഹത്വമുള്ള വേലയിൽ ആയിരിക്കുവാന് കർത്താവ് കൃപ ചെയ്യുന്നു. ഈ ഡിബേറ്റിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയ ഡോക്ടറോടുള്ള എല്ലാം നന്ദിയും അറിയിക്കുന്നു. ഡോക്ടർ പ്രദീപ്, രണ്ട് കാരണങ്ങളാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹം. ഞാൻ സാധാരണ നിങ്ങളുടെ ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്നതല്ല. മിലിറ്ററിയിലായിരുന്നപ്പോൾ ധാരാളം ഡിബേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ അതൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. രണ്ട് കാരണങ്ങൾ. ഒന്ന്, എന്നെ സംബന്ധിച്ച് ഞാൻ കർത്താവിന്റെ കൃപയാൽ, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപയാൽ, എൻ്റെ നാവിൻ്റെ മേൽ തന്ന അന്യഭാഷകൾ സംസാരിക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുന്ന, ഞാൻ കൂടി വരുന്ന കൂട്ടായ്മയിൽ സ്തോത്രം അത് വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് തോന്നി. കൂടാതെ അത് കൂടാതെ ഒരു ഉദ്ദേശമുണ്ട്. ഞാൻ കഴിഞ്ഞ 1 വർഷത്തോളമായിട്ട് ഒരു പുസ്തകത്തിന്റെ രചനയിലാണ്, അന്യഭാഷാ ഭാഷണം, സ്പീക്കിംഗ് ഇൻ അതർ ടങ്സ് എന്നുള്ള ഒരു പുസ്തകത്തിന്റെ രചനയിലാണ്. അത് ഏകദേശം പകുതിയായി. അതിന്റെ അന്ത്യത്തോടടുത്തിരിക്കുമ്പോഴാണ് പ്രിയ ഡോക്ടർ പ്രദീപ് എന്നെ കോണ്ടാക്ട് ചെയ്ത്. എനിക്ക് വളരെ ജിജ്ഞാസ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഇതൊരു ദൈവികമായ ഇടപെടലാണ്, ഇതിലൊന്ന് പങ്കെടുത്താൽ എനിക്ക് ധാരാളമായ കാഴ്ചപ്പാടുകൾ, വിവിധ കാഴ്ചപ്പാടുകൾ ലഭിക്കും. അതിനുവേണ്ടി കൂടിയാണ് ഞാൻ ആ പ്രിയ സഹോദരങ്ങളോടൊപ്പം ഈ ഡിബേറ്റിലായിരിക്കുന്നത്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് രാജൻ ജേക്കബ് എന്നാണ്. ഞാൻ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ജനിച്ചത്. ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മെയിൻലി മദറിന്റെ സൈഡിൽ നോക്കിയാൽ CSI ഫാദറിന്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ബ്രദർകാരായിരുന്നു. പക്ഷെ ഞാൻ വളർന്നതെല്ലാം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അധികം വലിയ റിലീജിയസ് ഇതിലൊന്നും ഇല്ലായിരുന്നു. എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഹിന്ദുക്കളായതുകൊണ്ടും പിന്നെ അങ്ങനെ ഒരു എൻവയറമെന്റിലാണ് വളർന്നത്. പക്ഷേ 1994 ഞാൻ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഡൽഹിയിൽ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. ആ ബിസിനസ് ഒക്കെ കൊളാപ്സ് ആയി. അങ്ങനെ ഒരു ദേവദാസിന്റെ കോണ്ടാക്ട് വന്നു. അങ്ങനെ മാനസാന്തരപ്പെട്ടു. എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ വടക്കേന്ത്യയിലെ ഹിന്ദു ഫ്രണ്ട്സും മാനസാന്തരപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരു വലിയ മിനിസ്ട്രി ഫോം ചെയ്തു നോർത്ത് ഇന്ത്യയിൽ. അതിപ്പോൾ 100+ ചർച്ചസ് ഉണ്ട്. നല്ല യങ്കേഴ്സ് ആണ്. ഗാഡ് ഈസ് യൂസിങ് ദം ഓൾ മൈറ്റിലി വിത്ത് ഓൾ ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, നോട്ട് ഓൺലി ഓഫ് ടങ്. ദ സെയിം മാനർ ഗാഡ് ഈസ് യൂസിങ് മീ ആൾസോ. ആൻഡ് ദെൻ ആഫ്റ്റർ മൈ മാരേജ് ഐ സെറ്റിൽ ഡൗൺ ഇൻ ബഹ്റൈൻ. So here also I am having a ministry among Filipino group. So my next mission is to go preach the gospel in the country of the Philippines. That is what we are planning because of the pandemic. I was supposed to go last April, but it didn't happen because of the situation. And future we are planning to go, and there are a lot of people are ministered by me here in Bahrain. And the same manner, the North India also, our churches are growing. This is what my ministry. I have a passion to serve God. It is going on. At the same time, my outreach programs are going on through my friends and my colleagues. So this is what my ministry. Yeah, thank you for inviting me in this debate. Eh? Thank you so much, doctor. Thank you. Carry on. Yeah, now we'll be having 12 minutes of introduction speech by the Pentecostal team. The moment the 12 minutes is over, I will ring the bell. You need to stop it immediately. I'll be doing the same with the Glorious Gospel team. There'll be no
bias in my moderation. You can be sure of that. So, Aju, please go ahead. Yeah. ദൈവവചനത്തിൽ നിന്ന് ടങ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒന്ന് കൊരിന്ത്യർ 12 God has set for the church, ചർച്ചിൽ ഫസ്റ്റ് അപ്പോസ്റ്റൽസ് അവിടെ ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ് പറയുന്നുണ്ട്. അതായത് വിവിധ ഭാഷാപരം, അപ്പൊ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് അവിടെ പറയുന്നുണ്ട്, വിവിധ ഭാഷാപരം. അതുപോലെ ഒന്ന് കൊരിന്ത്യർ 14 അന്യഭാഷകളാലും അതർ ടങ്സ് ആൻഡ് അതർ ലിപ്സ്, അന്യഭാഷകളാലും അന്യന്മാരുടെ അതരങ്ങളാലും. സോ ദർ ഹാസ് ടു ബി ഡൈവേഴ്സിറ്റീസ് ഓഫ് ടങ്സ്. അപ്പൊ വിൽ ഗോ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടങ്സ് ഫ്രം ദ ബൈബിൾ. ഒന്ന് അപ്പോസ്തല പ്രവൃത്തി 2 അതർ ടങ്സ് നമ്മൾ അവിടെ കാണുന്നു. ആൻഡ് ദേ വർ ഓൾ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബിഗാൻ ടു സ്പീക്ക് വിത്ത് അതർ ടങ്സ്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ അതർ ടങ്സ് പറയുന്ന ലാംഗ്വേജസ് ആണ്. എന്താ അടുത്ത വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദേ ഹേർഡ് ദം സ്പീക്ക് ഇൻ ഹിസ് ഓൺ ലാംഗ്വേജ്. അടുത്തത് ന്യൂ ടങ്സ് ആണ്, മർക്കോസ് 16:17. ആൻഡ് ദീസ് സൈൻസ് ഷാൽ ഫോളോ ദം ദാറ്റ് ബിലീവ് ഇൻ മൈ നെയിം. ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സൗണ്ട് കേൾക്കുന്നു? And these signs shall follow them that adinte extra or 30 seconds erne. And these shall signs shall follow them that believe in my name, shall they cast out devils, they shall speak with new tongues. Avada parayunnunde new tongues, kainais glossais, pudu bhashagalil samsarikku. Appo new tongues, that is another type. Then unknown tongue as a speech to God. 1 Corinthians 14 il parayunu, he that speaks in unknown tongue speaks not to unto men but unto God, for no man understands him. Nevertheless he is speaking in God mysteries. ആരും തിരിച്ചറിയുന്നില്ല, അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. 4 ടങ്സ് ആസ് സെൽഫ് എഡിഫിക്കേഷൻ, ഹി ദാറ്റ് സ്പീക്സ് ഇൻ അൺനോൺ ടങ്സ് എഡിഫൈസ് ഹിംസെൽഫ്. പക്ഷേ അത് സെൽഫ് എഡിഫിക്കേഷൻ മാത്രമല്ല, ഇറ്റ് ഇസ് ഓൾസോ ഫോർ ദ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് വെൻ ഇറ്റ് ഇസ് അക്കംപനീഡ് ബൈ ഇന്റർപ്രിട്ടേഷൻ. അതാണ് നമ്മൾ 14:5 കാണുന്നത്, സോ ദ ഇന്റർപ്രറ്റ് സോ ദാറ്റ് ദ ചർച്ച് മേ ബി എഡിഫൈഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ദെർഫോർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിനായി പ്രാർത്ഥിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. അടുത്തത് ടങ്സ് ഫോർ പ്രേയിങ് ആൻഡ് സിംഗിങ് ഇൻ ദ സ്പിരിറ്റ്, 1 Corinthians 14. ഈ സിംഗിങ്ങിനെ കുറിച്ച് പറയുന്നിടത്ത് ഞാൻ പിന്നീട് കാണിക്കും അത്തനേഷ്യസ് ഈ സിംഗിങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന കാര്യം. ഓക്കെ, ഇഫ് ഐ പ്രേ ഇൻ എ ടങ് മൈ സ്പിരിറ്റ് പ്രേസ്. അടുത്തത് ഐ വിൽ സിംഗ് വിത്ത് മൈ സ്പിരിറ്റ് ബട്ട് ഐ വിൽ ഓൾസോ സിംഗ് വിത്ത് മൈ മൈൻഡ്. ഞാൻ ആത്മാവുകൊണ്ട് പ്രാർത്ഥിക്കും, ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ആത്മാവുകൊണ്ട് പാടും, ബുദ്ധി കൊണ്ട് പാടും. ഓക്കെ, ടങ്സ് ഫോർ പ്രേയിങ് ആൻഡ് സിംഗിങ് ഇൻ ദ സ്പിരിറ്റ്. ദെൻ ലെറ്റ് അസ് സീ വാട്ട് ഇറ്റ് ഇസ് ഫോർ. ടങ്സ് ഇസ് ആൻഡ് ആർ 1. It is promised to believer, Mark 16:17 parayunnunde. And these signs shall follow them that believe, they shall speak with new tongues, avar pudhu vaashagale samsaarikkum. And it is received by all disciples present who were present. Marcos's malayamuril undayirna ellavarkkum adu kitti. Mathramalla the utterance was given by the Holy Spirit. Aathmava nirnare aathmavarkku uchcharippan nalgiyathu pole anivaashagal samsaarichu thodangi. Adutathu demonstrated in new believers. Cornelius and the family, relatives and friends in the Arathil, they heard them speak with tongues and magnify God. So those tongues were, they were magnifying God with that. Ephesians il nadana kaari avada kaanunnundu, and Paul laid his hands on them and they spake with tongues. Adathathu it is a gift of the Holy Spirit. 1 Corinthians 12:8-11 il it is given through the Spirit, the utterance of, it's a gift that is given by the Holy Spirit. So next, it is to be desired, eagerly desire the gifts of the spirits. Adile parayunnundu anyavashayam parayunnundu. Adathathu it is not always to be understood by others. 1 Corinthians 14 il nammal kaanunnundu he is speaking to God, so no one understands them ennu parayunnundu. Then appointed by God for building the church, 1 Corinthians 12:28. And God has appointed in the church first apostles, second prophets, ellam parney kaniṭṭu administration kaniṭṭu various kinds of tongues. It is not one type, various kinds of tongues, vivida bhashavaram. It is present when the church gathers and it is for building up. 1 Corinthians 14 nammal kaanunnundu, ningal orumichu varumbol, ningal koodi varumbol, oratthana sangeerthanam undu, upadesham undu, velippaadu undu, anya bhasha undu, vyakhyanam undu, anya bhasha vere, vyakhyanam vere. അടുത്തത് ഫോർ പ്രേയിങ് ഇൻ സ്പിരിറ്റ്, 1 Corinthians 14:14. ഇഫ് ഐ പ്രേ ഇൻ എ ടങ് മൈ സ്പിരിറ്റ് പ്രേസ്. അടുത്തത് ഗിഫ്റ്റ് ഓഫ് ടങ്സ് ഇസ് ഡിഫറെന്റ് ഫ്രം ഗിഫ്റ്റ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അവിടെ നമ്മൾ കാണുന്നുണ്ട് പല വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോ ഇപ്പൊ നമ്മൾ കണ്ടത് ഇനി പോൾ ഇതിനെ കുറിച്ച് പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. ഒന്ന്, ദാറ്റ് ഹി സ്പോക്ക് ഇൻ ടങ്സ് മോർ ദാൻ എനിവൺ എൽസ്. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 2,
that he wants all to speak in tongues. നിങ്ങൾ എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. എല്ലായിടത്തും റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. മൂന്ന്, that you should not forbid others from speaking in tongues. അന്യഭാഷകളിൽ സംസാരിക്കുന്ന വിലക്കയുമരുത്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഡിബേറ്റിൽ വചനം കൊണ്ട് മാത്രമാണ് വന്നത്. പക്ഷെ അതിൽ ഞങ്ങൾ മനസ്സിലാക്കി ഗ്ലോറിയസ് ഗോസ്പൽ ഈ ബുധനാഴ്ച അവർ പറഞ്ഞു ഹിസ്റ്റോറിസിറ്റി ചർച്ച് കൗൺസിൽസ് ചർച്ച് ലീഡേഴ്സ് പറഞ്ഞത് ചർച്ച് ഫാദേഴ്സ് പറഞ്ഞത് സെയിൻസ് പറഞ്ഞത് സഭ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് നെക്സ്റ്റ് സെക്ഷൻ ഞങ്ങൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് സ്പീക്കിംഗ് ഇൻ ടങ്സിനെ കുറിച്ച് 33 മുതൽ കാത്തലിക് ചർച്ചിൽ ഉണ്ടായ ഡിസ്കഷൻസ് ആണ്. അപ്പൊ യു ക്യാൻ സി 33, 200, 300, 350 സോ ഇറ്റ് ഹാസ് ബീൻ പാർട്ട് ഓഫ് ദ ഡിസ്കഷൻ ഇൻ ദ കാത്തലിക് ചർച്ച് ഫ്രം ദ വെരി ബിഗിനിങ്. ഓക്കെ, ഇനിയും ഇപ്പോൾ ഞാൻ ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് 57 AD മുതൽ 20th century വരെ ഉള്ള ഡിഫറെന്റ് പല പല പ്രാവശ്യങ്ങളായിട്ട് റെക്കോർഡഡ് ഇൻസ്റ്റൻസസ് ഫ്രം ഹിസ്റ്ററി ബിറ്റ്വീൻ 100 AD ആൻഡ് 1900 20th century വരെയുള്ള സമയത്ത്, അതായത് 273 റെക്കോർഡഡ് ഇൻസ്റ്റൻസസ് ഉണ്ട്. പക്ഷേ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു ഒരു പ്രത്യേകത ഞാൻ കാണിക്കാം. 20th century അസൂസ സ്ട്രീറ്റ് റിവൈവൽ 1906 ആണെങ്കിൽ അതിനു മുമ്പ് മുക്തി മിഷൻ ആൻഡ് പണ്ഡിത രമാബായി 1905 ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്ന് അപ്പൊ നമ്മൾ അത് ഇത് കണ്ടു. പക്ഷെ അതല്ലാതെ തന്നെ വത്തിക്കാൻ കൗൺസിൽ അപ്രൂവ്സ് ദ പ്രസൻസ് ഓഫ് കാരിസം ഇൻ മൂവ്മെന്റ്സ് ലൈക്ക് കാരിസ്മാറ്റിക് റിന്യൂവൽ. പോപ്പ് ബെനഡിക്ട് പറഞ്ഞ ഒരു വാക്യം, ഇപ്പോഴത്തെ പോപ്പ് എമെറിറ്റസ് ആണ് അദ്ദേഹം. വിസിബിൾ ആൻഡ് എ ന്യൂ എക്സ്പീരിയൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് സഡൻലി ബേസ്റ്റ് ഫോർത്ത്. വിസിബിൾ സൈൻസ് ഓഫ് ദ കമ്മിങ് ഓഫ് ദ സ്പിരിറ്റ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഏൻഷ്യന്റ് ഹിസ്റ്ററി. ഡോണ്ട് ലെറ്റ് ദ റിന്യൂവൽ പാസ്, വെൽക്കം ഇറ്റ് ഫുള്ളി. അപ്പോൾ 20th century വരെ വെറും 300 താഴെ എക്സ്പീരിയൻസസ് റെക്കോർഡഡ് ആയിട്ട് ഉണ്ടായിരുന്നത് സഡൻലി ബേസ്റ്റ് ഫോർത്ത്. അമേരിക്കയിൽ മാത്രം പ്യൂ റിസർച്ചും ബാർണ റിസർച്ചിന്റെയും കണക്ക് പ്രകാരം 17 million അമേരിക്കൻസ് ആണ് ടങ്സിൽ സംസാരിക്കുന്നത്. അസ് പെർ വത്തിക്കാൻ 120 million കാത്തലിക്സ് അക്രോസ് 220 countries ഹാവ് ദ കരിസ്മാറ്റിക് എക്സ്പീരിയൻസ്. അടുത്തത് ഇനി ചർച്ച് ഫാദേഴ്സ് പറഞ്ഞിരിക്കുന്നത് തെർത്തുല്യൻ പറയുന്നു, ലെറ്റ് ഇറ്റ് ബി ബൈ ദ സ്പിരിറ്റ് ഇൻ ആൻ എക്സ്റ്റസി ദാറ്റ് ഈസ് ഇൻ എ റാപ്ചർ വെനെവർ ആൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ് ഹാസ് ഒക്കേർഡ് ടു ഹിം. സെയിന്റ് അഗസ്റ്റിൻ പറഞ്ഞത് വി സ്റ്റിൽ ഡു വാട്ട് ദ അപ്പോസ്റ്റൽസ് ഡിഡ് വെൻ ദേ ലെയ്ഡ് ഹാൻഡ്സ് ഓൺ ദ സമാരിറ്റൻസ് ആൻഡ് കോൾ ഡൗൺ ദ ഹോളി സ്പിരിറ്റ് ഓൺ ദം ബൈ ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് കൺവേർട്സ് ഷുഡ് സ്പീക്ക് വിത്ത് ന്യൂ ടങ്സ്. അത്തനേഷ്യസ് പറഞ്ഞത് ബിലീവേഴ്സ് സിംഗ് വിത്ത് ദ ടങ് ബട്ട് സിംഗ് ഓൾസോ വിത്ത് ദ മൈൻഡ്. ഓറിഗൻ പറഞ്ഞത് ഇനിയും നമ്മൾ 1748 പോപ്പ് അന്നത്തെ പോപ്പ് ബെനഡിക്റ്റിന്റെ സെയിന്റ് ഹുഡിനുള്ള ക്രൈറ്റീരിയൻ അകത്ത് ഗിഫ്റ്റ് ഓഫ് ടങ്സ് വാസ് ഡിഫൈൻഡ് ആസ് എ ക്രൈറ്റീരിയൻ ഫോർ സെയിന്റ് ഹുഡ്. ഇനിയും നിങ്ങൾ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ എ ന്യൂ പെന്റക്കോസ്റ്റ് ദ കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. അത് അതിന്റെ അകത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിക്കാം. 48 years ഓഫ് ഡ്രമാറ്റിക് വേൾഡ് വൈഡ് ഗ്രോത്ത് ഓഫ് കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ വിഷൻസ് ടങ്സ് പ്രൊഫസി ഹീലിംഗ് എക്സെട്ര എ ന്യൂ പെന്റക്കോസ്റ്റ് ഫീച്ചറിംഗ് എ ബ്രീഫ് ഹിസ്റ്ററി പേപ്പൽ പ്രൊമോഷൻ എൻഡോഴ്സ്മെന്റ് ആൻഡ് ടെസ്റ്റിമണീസ്. ഇതിന്റെ അകത്ത് പോപ്പ് ജോൺ ഈ കാണുന്ന അതായത് നേരത്തെ 1962 വത്തിക്കാൻ കൗൺസിലുള്ള പോപ്പ് മുതൽ ഉള്ള പല പോപ്പുകൾ ഇതിനെ എൻഡോഴ്സ് ചെയ്യുന്ന നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട്സ് ഇട്ടിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. യു ഷുഡ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഹൗ ദേ ആർ എൻഡോഴ്സിംഗ് ദിസ് മൂവ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് സിൻസ് ഓവർ 1967 ഓവർ 120 million കാത്തലിക്സ് ഹാവ് ദിസ് എക്സ്പീരിയൻസ് അക്രോസ് 220 countries. ഇനിയും ഇത് കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ ഇപ്പോഴത്തെ പോപ്പ് അതായത് പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ചുള്ളത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ടെക്സ്റ്റ് എടുത്ത് റൈറ്റ് സൈഡിൽ ഇട്ടിട്ടുണ്ട്. അത് ഒരു വലിയൊരു ഇവന്റ് ആണ്. ടു വെൽക്കം ആൻഡ് എക്സ്കോർട്ട് ദ ഹോളി ഫാദർ ഇൻ ടു ദി അറീന വെർ 45,000 കരിസ്മാറ്റിക്സ് വെർ വെയിറ്റിംഗ് ടു വെൽക്കം ഹിം. ഫൈനലി ദർ വാസ് എ മോമെന്റ് വെൻ ദ ഹോളി ഫാദർ നെൽറ്റ് ആൻഡ് വി ഓൾ പ്രേഡ് ഫോർ ഹിം ഇൻ ടങ്സ്. നമുക്ക് ഇതൊന്ന് വാച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഓർത്തഡോക്സ് ചർച്ചിലേക്ക് പോവാം. ഇത് ഗ്രീക്ക് ഓർത്തഡോക്സ് ആർച്ച്ഡയസ് ഓഫ് അമേരിക്കയുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുകയാണ്. അതിന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ദർ ആർ ടു ഫോംസ് ഓഫ് ഗ്ലോസലാലിയ. പെന്റക്കോസ്റ്റൽ ഗ്ലോസലാലിയ, സെക്കൻഡ് കൊരിന്ത്യൻ ഗ്ലോസലാലിയ. ഞാനിത് അവിടെ നിന്ന് എടുത്ത് വായിക്കാം. ഓക്കെ, ദർ ആർ ടു ഫോംസ് ഓഫ് ഗ്ലോസലാലിയ, പെന്റക്കോസ്റ്റൽ ഗ്ലോസലാലിയ ആൻഡ് കൊരിന്ത്യൻ ഗ്ലോസലാലിയ. ദ കൊരിന്ത്യൻ ഗ്ലോസലാലിയ വാസ് ആൻ ആക്ടിവിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ് coming upon a person and compelling him to external expressions directed to God but not understood by others.
In Pentecostal glossolalia, while speaking in several different tongues, both the speaker and the listener understood what was uttered. The glossolalia manifested in Corinth was the utterance of words, phrases, sentences, etc., intelligible to God, but not to the person uttering them. What was uttered needed to be interpreted by another who had gift of interpretation. It was in a state of ecstasy. While the words and sounds were prayer and praise, they were not clear in meaning and gave the impression of something mysterious. The phenomenon included sighs, groanings, shoutings, cries, utterances of disconnected speech, sometimes jubilant and sometimes ecstatic. There is no question the Church of Corinth had glossolalia. St. Paul attests to that and makes mention of it. ഓർത്തഡോക്സ് ചർച്ചിന്റെ അതുപോലെ അപ്പൊ ഈ ദൈവവചനത്തിൽ സീനോ ഗ്ലോസിയ എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല. ആക്ട്സ് 2:4 ഇൻ അതർ ടങ്സ് ഹെട്രൈസ് ഗ്ലോസൈസ് ഉള്ളൂ. ദർ ഇസ് നോ സീനോ ഗ്ലോസിയ, ദർ ഇസ് ഓൺലി 2 ഫോംസ്, പെന്തക്കോസ്റ്റൽ ഗ്ലോസലാലിയ ആൻഡ് കൊരിന്ത്യൻ ഗ്ലോസലാലിയ. ഇനി ഇതുപോലെ ഫാദർ ബിൽ, ഹീസ് എൻ ഓർത്തഡോക്സ് ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ദർ ആർ 2 ടൈപ്സ് ഓഫ് ടങ്സ്. അദ്ദേഹത്തിന്റെ വീഡിയോയില് ഞാൻ അതിന്റെ ക്യാപ്ഷൻസ് ഇട്ടിട്ടുണ്ട്. റിയലൈസ് ദാറ്റ് ആസ് വി ലുക്ക് ഇൻ ടു സ്ക്രിപ്റ്റേഴ്സ് ദർ ആർ ആക്ച്വലി 2 ടൈപ്സ് ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സ്. This is not a singular phenomenon. The first... Thank you, Raju. ഒരു 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ സൗണ്ട് ഉണ്ടായിരുന്നില്ല, ഒരു 10 സെക്കൻഡ്സ് ഓൾറെഡി കൊടുത്തു. രണ്ടാമത് this to be contrasted against a phenomenon we find from Paul's epistles to the Corinthians we call Corinthian glossolalia. Corinthian glossolalia, Paul's talk about this sometimes when we pray to God, this sometimes when we pray to God, human words are not sufficient words. So in groans and utterances, you will speak. Look at the Corinthian thing also as the gift of the Spirit. Thank you. This is the position of the church. Thank you. Now we'll have the glorious gospel team. You can take 12 minutes. Glorious gospel team and invite you. അതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. ഓഡിയൻസിന് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അത് ഗ്ലോറിയസ് ടു ഗ്ലോറിയസ് ഗോസ്പലിനുള്ള ഹെഡിങ്ങിൽ ഇട്ടിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഇടുക. നിങ്ങളുടെ പേരും നിങ്ങൾ ഉള്ള സ്ഥലത്തിന്റെ പേരും എഴുതുക. ഞങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വായിക്കുന്നതായിരിക്കും. അപ്പൊ പ്ലീസ് പുട്ട് ഇൻ യുവർ ക്വസ്റ്റ്യൻസ് ഫ്രോം ദി ഓഡിയൻസ് സൈഡ്. So we invite the audience also to participate in this debate. Shubh Bhaskar, please carry on. Your time starts now. Ellavarkkum vandanangal. Ajuvinte presentation kettu valare aaveshamulla oru presentation aanu. 50 varshamayi Pentecost brotheran ഒരു സംവാദം നടന്നിട്ടില്ലായിരുന്നു. അന്യഭാഷ കൃപാവരങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഈ ചർച്ചകൾ ഓപ്പൺ ചെയ്യുന്നത് എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ പേരിൽ ഡാളസിലാണ്. ഡാളസ് സംവാദം ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചാണ്. അന്ന് പെന്തക്കോസ് പക്ഷത്ത് അന്യഭാഷകൾക്ക് വേണ്ടി വാദിക്കാന് അജു ഇന്ന് കാണിക്കുന്നതിനേക്കാൾ ആവേശത്തോടെ നിന്ന ആളാണ് ഞാൻ. അജുവിന്റെ ആവേശം വളരെ നല്ലതാണ്. അത് റിയലൈസേഷനിലേക്ക് എന്നെ നയിച്ചതുപോലെ അജുവിനെയും നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അജുവിന്റെ പ്രസന്റേഷന് വലിയൊരു പ്രശ്നമുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ബ്രദറുകാരാന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ കൃപാവരങ്ങൾ നിന്നുപോയെന്നോ, ഇന്ന് കൃപാവരം ഇല്ലെന്നോ, ഇടക്കാലത്ത് 2000 വർഷം കൃപാവരം ഇല്ലെന്നോ ഒന്നും ഞങ്ങൾ ആർഗ്യൂ ചെയ്യുന്നില്ല. അപ്പം മേജർ പാർട്ട് ഓഫ് യുവർ പ്രസന്റേഷൻ ഞങ്ങൾ എഗ്രി ചെയ്യുന്നു. അതെല്ലാം അങ്ങനെ പല കാര്യങ്ങളും സഭയിൽ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞൊരു കാര്യം, കത്തോലിക്ക സഭ പെന്റക്കോസ്റ്റൽ വേ ഓഫ് സ്പീക്കിംഗ് ഇൻ ടങ്സിനെ എൻഡോഴ്സ് ചെയ്യുന്നു. കത്തോലിക്ക സഭ പലതിനെയും അങ്ങനെ എൻഡോഴ്സ് ചെയ്യും. ശിവലിംഗത്തെ അവരെ എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. അവരുടെ വിശ്വാസികളെ പിടിച്ചു നിർത്താൻ അവർക്കതാണ് ഇഷ്ടമെങ്കിൽ ശിവലിംഗത്തിനകത്ത് അവർ വേഫർ വെച്ചിട്ട് എടുത്തു കൊടുക്കുന്ന സോഷ്യൽ മീഡിയയിൽ പെന്തക്കോസ്തുകാരാണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതായത് അവരുടെ വിശുദ്ധ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം അതൊരു ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അവർ താമരപ്പൂവിൻ്റെ മുകളിലിരിക്കുന്ന യേശുവിനെ വെച്ചിട്ടുണ്ട്.
അങ്ങനെയൊക്കെ അവര് പലതും ജാതികളുടേതായ പല ആചാരങ്ങളും അവർ കാലാകാലങ്ങളിൽ അഡോപ്റ്റ് ചെയ്യുക, എൻഡോഴ്സ് ചെയ്യുക, അതൊക്കെ അവരുടെ പതിവാണ്. ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, ഇന്ന് പെന്തക്കോസ്തു ലോകത്ത് നമ്മൾ കാണുന്ന ആ ശബ്ദം ഉണ്ടാക്കുന്നത് ദൈവീകമാണോ, അതിനെന്ത് ദൈവീക പർപ്പസാണ് ഉള്ളത് എന്നുള്ളതാണ്. അതാണ് ആദ്യ ആമുഖമായിട്ട് ഡോക്ടർ പ്രദീപ് പറഞ്ഞപ്പോ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ അല്ലാതെ ഇത് ചരിത്രത്തിലുണ്ടായിരുന്നോ ചരിത്രത്തിലില്ലായിരുന്നോ എന്നുള്ളതല്ല. ഇന്നത്തെ ഈ അന്യഭാഷ എന്ന പേരിൽ നടത്തുന്ന സംഭാഷണത്തിന്റെ അല്ലെങ്കിൽ ആ ശബ്ദമുണ്ടാക്കുന്നതിന്റെ റെലവൻസ്, സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ്, അതിൻ്റെ അതിന് എന്ത് അർത്ഥമാണുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോ ഞങ്ങളുടെ പ്രസന്റേഷനിൽ തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം വായിക്കുകയാണ്. അത് പിന്നെ കൊരിന്ത്യ ലേഖനമാണ്, പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം, 12:7. എന്നാൽ ഓരോരുത്തന് ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാവരം ഒരാൾക്ക് നൽകിയാൽ അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. എന്ത് തരം കൃപാവരമാണെങ്കിലും പരിശുദ്ധാത്മാവ് നൽകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് യേശു കർത്താവിന്റെ അടുത്ത് പരീക്ഷകൻ ഈ കല്ലിനെ നിനക്ക് അപ്പമാക്കി തിന്നുകൂടെ എന്ന് ചോദിച്ചപ്പം യേശു അതിന് മുതിരാഞ്ഞത്. ഒരു കൃപാവരവും സ്വന്തം പ്രയോജനത്തിന് വേണ്ടി നൽകപ്പെടുന്നില്ല. ഇപ്പൊ സ്വന്തം പ്രയോജനത്തിന് വേണ്ടി കൃപാവരം ഉപയോഗിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ക്രിസ്തീയമല്ല. പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് കൃപാവരങ്ങൾ ഉപയോഗിക്കേണ്ടത്. അപ്പോ ഇന്നത്തെ പെന്തക്കോസ്തുകാർ വാദിക്കുന്നത് പോലെ ഇത് പരിശുദ്ധാത്മാവിലാണെങ്കിൽ ഇത് പൊതുവുള്ള ആളുകൾക്ക് എന്ത് പ്രയോജനമാണ് ഇവരിത് പറയുന്നുണ്ടാകുന്നത് എന്ന് ആണ് ഞങ്ങളുടെ ചോദ്യം. അത് ഒന്നാമത്തെ പോയിന്റാണ്. എന്താണ് പിന്നെ രണ്ടാമത്, ഗ്രീക്ക് ഓർത്തഡോക്സുകാർ അമേരിക്കയിലെ ഏതോ വെബ്സൈറ്റിൽ പറഞ്ഞു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, വെബ്സൈറ്റുകളിലെ കാര്യങ്ങളൊന്നും ആധികാരികമായ കാര്യങ്ങളല്ല. വെബ്സൈറ്റൊക്കെ ആർക്കും ഉണ്ടാക്കാം. ഇതിനകത്തെ ചോദ്യം ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഭാഷയാണെന്നാണ് കാണിച്ചത്. ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷ മനുഷ്യനെ കൊണ്ട് ദൈവം പറയുകയാണ്. ഇത് പറയുന്നത് നമ്മളല്ല, ദൈവമാണ് പറയിക്കുന്നതെന്നാണ് അവകാശവാദം. അപ്പം ദൈവം പറയിപ്പിക്കുന്നു, ഞാൻ പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല, എന്റെ ചുറ്റുമിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല, ദൈവത്തിന് മാത്രം മനസ്സിലാകുന്നു. അത് കേട്ട് ദൈവം സന്തോഷിക്കുന്നു. ഇതെന്തൊരു ദൈവമാണ്! അപ്പൊ അതിനകത്ത് ലോജിക്കില്ല, യാതൊരു ലോജിക്കും ഇല്ലാത്ത കാരണം ഇത്രയും നാൾ പറഞ്ഞിട്ടും എന്താ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല, കേട്ടവർക്ക് മനസ്സിലാകുന്നില്ല, ദൈവത്തിന് മനസ്സിലാകുന്നുണ്ടെന്നാണ് വിശ്വാസം. ആരാണ് പറയിച്ചത്? ദൈവമാണ് പറയിച്ചത്. അപ്പൊ ദൈവം പറയിച്ചിട്ട് ദൈവം തന്നെ കേട്ട് രസിക്കുന്ന എന്തോ ഒരു പ്രത്യേക സൂത്രമാണ് എന്ന് വിശ്വസിക്കുകയും അതിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരു ബോഷത്വമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. കാരണം ഇത് പൊതുപ്രയോജനത്തിന് നൽകപ്പെടുന്നില്ല, ഇത് പൊതുവിന് പ്രയോജനപ്പെടുന്നില്ല, അതുപോലെ ഇത് ആർക്കും മനസ്സിലാകുന്നില്ല, ആർക്കും പ്രയോജനമില്ല, ദൈവത്തെ ഒരു കുഴപ്പക്കാരനാക്കുന്ന വിധത്തിലുള്ള ഉപദേശമാണ്. അപ്പം സീനോഗ്ലോസിയ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അങ്ങനെ ഒരു വാക്ക് ബൈബിളിൽ ഇല്ല എന്നുള്ളൊരു വാദമാണ്. ബൈബിളിൽ അങ്ങനെ സീനോഗ്ലോസിയ എന്നുള്ളൊരു വാക്കുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇത് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലാംഗ്വേജ്. ട്രിനിറ്റി എന്ന വാക്ക് ബൈബിളിൽ ഇല്ല, പക്ഷെ ഹോളി ട്രിനിറ്റിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഹോളി ട്രിനിറ്റിയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, പ്രസംഗിക്കുക, പ്രസന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബൈബിളിൽ വാക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, വ്യക്തമായിട്ട് ഞങ്ങൾ നിർവചിച്ചു എന്താണ് സീനോഗ്ലോസിയ, എന്താണ് ഗ്ലോസോലാലിയ. ഗ്ലോസോലാലിയ എന്ന് പറഞ്ഞാൽ ബ്ലാബറിംഗ് ആണ്, ഗിബരിഷ് ആണ്. ഈ ഗിബരിഷ് എന്ന് പറഞ്ഞാൽ അർത്ഥരഹിതമായ, അസ്പഷ്ടവും അവ്യക്തവും അർത്ഥരഹിതവുമായ ജൽപ്പനങ്ങൾ. ഇപ്പൊ ഗിബരിഷ് എന്ന് പറഞ്ഞാൽ ജൽപ്പനങ്ങളാണ്. അപ്പൊ അത്തരം ജൽപ്പനങ്ങളാണ് നടക്കുന്നത്. അതൊരു എക്സ്റ്റാറ്റിക് ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശം ഒക്കെ ഉണ്ടാകുമ്പോൾ പറയുന്ന വാക്കുകളാണ്.
നമുക്ക് ഭാഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു കോഡ് ഭാഷ കാണും. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ചാച്ചിച്ചു എന്ന് പറയും. ഈ ചാച്ചിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം, പക്ഷെ നിങ്ങൾ പുറത്തു നിന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഓരോരോ വാക്കുകൾ കാണും. കൊച്ചുപിള്ളേരെ കളിപ്പിക്കുമ്പോൾ അമ്മമാരും ഒക്കെ പിന്നെ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരർത്ഥവും ഇല്ല. അത് അവരുടെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ഒക്കെ മൂർധന്യത്തിൽ അങ്ങോട്ട് വരുമ്പോഴേക്കും എന്നൊക്കെ പറയും. എന്തോ ഇത് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വൈകാരിക മൂർച്ച ഉണ്ടാകുമ്പോൾ ഓരോ ശബ്ദങ്ങൾ കേൾപ്പിക്കും. വൈകാരിക മൂർച്ച വരുന്ന ഓരോ സന്ദർഭങ്ങളിലും ഓരോ ശബ്ദങ്ങളുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു ശബ്ദം റിയലായിട്ട് വികാര തള്ളിച്ചുണ്ടായപ്പോ ഒരു പെങ്കൊച്ചു പറഞ്ഞ ഇത് കേട്ട് കഴിഞ്ഞപ്പോ തൊട്ട് ഇത് അന്യഭാഷയാണെന്ന് ഒരു കിറുക്കൻ സായിപ്പ് പറഞ്ഞു, ഇതാണ് അന്യഭാഷ. അപ്പൊ ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ നിങ്ങൾക്കറിയാം ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ആലോചിച്ച വികാരം കൂടുതലുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല. We don't want any caricature from your side about what the Pentecostal believe or the Pentecostal history. We want you to tell what the glorious gospel believes about this particular topic. Okay? Because we are not here to sit and listen to you putting allegations which is John Jim, arising in your John mind. Jim, John, John Jim. There's always an opportunity by Aju and the team to come and refute it. So give a free rein to the speakers. We are not here to moderate it. We are only here to moderate the timing. I think the topic is very clear. He has to explain what is the his perspective from the glorious gospel understanding. The topic is speaking in tongues in the Pentecostal charismatic churches. So that is his perspective. He is free to talk about it. While I am the moderator... I would not allow blasphemy of the Holy Spirit. Okay? Be very clear about that. If you want to articulate the standpoint of the Orthodox Church or the glorious gospel, you are free to do that. Okay? But things which you don't know, things which you are ignorant of, things which you cannot even see because you're spiritually blind, we don't want a discussion on that. Very clear. John Jim, you cannot bring in any kind of rules over here. The topic is given. They have a free right to talk and we will only look at the timings. Okay? They are free to talk. If you are not willing to do this, you can please leave as a moderator. You're welcome to leave. What do you say, Aju and the team? Pastor, once again. Pastor Shibu Pidekal, are you willing to submit to these rules, which I mentioned, that you would not blaspheme the Holy Spirit? That is the only rule I am asking you to submit to, that you would not blaspheme the Holy Spirit. Okay? ഇവിടെ പേഴ്സണൽ കാര്യങ്ങൾ പറയാനല്ല, നിങ്ങൾക്ക് വികാരപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ പെന്തക്കോസ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു തീരുമാനിക്കുക, ഇദ്ദേഹത്തെ ഇവിടെ ഇരുത്തണോ വേണ്ടിയോ. Okay, we'll say a word of prayer. Adeyathinte ഒത്തിരി personal issues ഉണ്ട്. No, we need to pray. Aju, come in the line, please. One second, Aju, come in the line. Aju and Pastor Hansen and Pastor Rajan. This is an open discussion forum. It's a debate between two groups. Glorious Gospel is presenting their views and the Pentecostal side is presenting your views. So, do you want this kind of stipulations in between? The matter is that a person who is presenting that, we consider that as a team, like that person is representing a team. He's not speaking on his own. He is speaking on behalf of the team.
The same way when Aju spoke on behalf of our team. So what they speak, that depends on what is going on within them. What we spoke, that depends on what has been going on within us. So we spoke from the word of God, and they also they began from the word of God, then they got diverted. That means that is what is working within them. Let them express that. I feel that it's a very good thing to give a chance to express to that team whatever they feel. I support that. Yeah, so let the moderators be silent over here. John Jim, we'll be unbiased. That's what the Pentecostal team is expressing over here. They are free to refute whatever Pastor Shivu Pedikal and the Glorious team is putting forward. Glorious team, endokka parayane avarku refute cheyanulla freedom unda. Oru karyam parayam. Pashe avaru stipulated time koduthirikkanam. Oru karyam parayanulla brother John parayad, I agree with you. That's very good. But vajanathil oru karyam undu. Kartavu paranju parishuddhaalmaavine ediraya paavam ഇഹലോകത്തിലോ പരലോകത്തിലോ ക്ഷമിക്കപ്പെടില്ല. അപ്പോൾ ഇഫ് ദേ ആർ ഡൂയിങ് ദാറ്റ് നമ്മള് ഡിബേറ്റ് തുടങ്ങിയിട്ടില്ല, നമുക്കറിയില്ലല്ലോ. ഇതിനകത്ത് നിങ്ങള് ഇപ്പൊ പറഞ്ഞ ഞങ്ങളുടെ പ്രസന്റേഷൻ നിങ്ങൾ ഒഴപ്പി. അത് പറഞ്ഞത് ഞാൻ പ്രസന്റേഷൻ പോലും താങ്ങാനുള്ള കരുത്ത് പെന്തക്കോസ്തുകാർക്ക് ഇല്ല. I support you. നിങ്ങൾ തന്നെ നിങ്ങൾ വളരെ ഇമ്മച്ചുവർ ആണ്. നിങ്ങൾ പ്രസന്റ് ചെയ്തപ്പോ ഞങ്ങൾ മിണ്ടായിരുന്നു. നിങ്ങൾ ഞാൻ പറഞ്ഞത് തെളിയിക്കുകയാണ്. ഇത് നിങ്ങൾ പറയുന്ന ഈ നിങ്ങൾ പറഞ്ഞ വൃത്തിയായിട്ട് ഒച്ച കേൾപ്പിക്കുന്നത് അതെല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾ പറഞ്ഞ ഞങ്ങളെല്ലാം കൈകൂപ്പി സമ്മതിക്കണം. ഇത്രയും നാൾ ഓർത്തഡോക്സുകാരെ പറ്റിച്ചു, ഓർത്തഡോക്സുകാരൊക്കെ വിശ്വസിച്ചത് പരിശുദ്ധാത്മാർത്ഥം അവർ പേടിച്ചു. ഇനി അതൊന്നും നടക്കത്തൊന്നുമില്ല. തുടർന്ന് ഇനി എത്ര മിനിറ്റ് ഉണ്ട് ഡോക്ടറെ? ഒരു മിനിറ്റ് ഉള്ള ഹാഫ് എ മിനിറ്റ് ഉള്ളാലും ഞങ്ങൾക്ക് 5 മിനിറ്റ് തരണം. 5 മിനിറ്റ് ബിന്നി സംസാരിക്കും. ഇത്ര ഉഴപ്പുണ്ടാക്കി ശ്രദ്ധിക്ക്, അത് നടക്കുന്ന കാര്യമൊന്നും ഇല്ല. 5 മിനിറ്റ് ഞങ്ങൾക്ക് വേണം, ബിന്നി പറയും. ഡിയർ മോഡറേറ്റർ ഞാൻ പറഞ്ഞത് 5 മിനിറ്റും ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് ബോണസ് കൊടുക്കുക. കാരണം ഇത് ഇന്ററസ് വന്നതുകൊണ്ട് നമ്മള് ജസ്റ്റിഫൈഡ് ആയിരിക്കണം കാര്യത്തില്. Okay, Pentecostal team-inte expressed idu vechi njangal oru 5 minutes kodukkunnathayirikkum. Please go ahead. That's fine. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ പറയുന്നത് ഇതിപ്പോ ഈ ഡിബേറ്റ് തന്നെ ഉണ്ടാകുന്നതിന്റെ വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾ ഓൾറെഡി ഒരു പ്രസന്റേഷൻ നൽകിയിരിക്കുന്നതാണ്. അന്യഭാഷ ഇന്ന് പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക് ചർച്ചകളിലെല്ലാം ഉപയോഗിക്കുന്ന അന്യഭാഷ ബിബ്ലിക്കലിയോ ഹിസ്റ്റോറിക്കലിയോ ഉള്ള ഒരു അന്യഭാഷ അല്ല. ഹിസ്റ്റോറിക്കലി ഉണ്ട്, അത് ഞങ്ങൾ ഏത് ഹിസ്റ്ററിയിൽ നിന്നുള്ള അന്യ ഭാഷയാണ് അല്ലെങ്കിൽ ഏത് ഹിസ്റ്ററിയിൽ നിന്നുള്ള മർമറിംഗ് ആണ് എന്നും ഞങ്ങൾ ഒരു വീഡിയോ ഇറക്കിയതിനു. ആ വീഡിയോ ബേസ് ചെയ്തിട്ടാണ് ഈ ഡിബേറ്റിന് വേണ്ടി തന്നെ നമ്മുടെ അജു ബ്രദർ താല്പര്യം പ്രകടിപ്പിച്ചതും. അദ്ദേഹം ഈ പ്രസന്റേഷൻ നടത്തിയത് പോലും ആ പോയിന്റ് പറയുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞ പോയിന്റ് സിനോഗ്ലോസിയ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നതിന്റെ കാരണം, ഇപ്പൊ നിങ്ങൾ ഇവിടെ വരുന്ന മോഡറേറ്റേഴ്സ് പോലും ഇവിടെ നടത്തുന്ന ഡിബേറ്റ് എന്താണെന്ന് ഒരു ബോധ്യം വേണം. ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ് അന്യഭാഷയെ കുറിച്ച് പറഞ്ഞത്, അതാണ് ഇത്. ഞങ്ങളുടെ പ്രസന്റേഷൻ തന്നെയാണ്, ഞങ്ങളുടെ പ്രസന്റേഷന്റെ ഭാഗമായിട്ടാണ് ഞാനിത് പറയുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത് ഇന്ന് പെന്തക്കോസ്റ്റൽ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ നടക്കുന്ന അന്യഭാഷ എന്ന് പറയുന്ന ദൈവികമല്ല, ഭൗതികമല്ല, ആത്മീയമല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അപ്പൊ അത് ഞങ്ങളുടെ എതിർപക്ഷത്തുള്ള ആൾക്കാര് അത് വളരെ സഹിഷ്ണുതയോടും അത് കേൾക്കാൻ തയ്യാറാകണം. അങ്ങനെ ഞങ്ങൾ അത് പ്രൂവ് ചെയ്തു, ഞങ്ങൾ അത് മനസ്സിലാക്കിയതാണ്. ഞങ്ങൾ മനസ്സിലാക്കിയ പോലെ നിങ്ങളും മനസ്സിലാക്കുമെന്ന് കരുതിയിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ റൂട്ടിലൂടെ ഞങ്ങൾ പോകുന്നതാണ് ഈ കാണുന്നത്. അതിന്റെ പെട്ടെന്ന് ഇങ്ങനെ അസഹിഷ്ണുതയുള്ള ആളുകൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഡിബേറ്റിന് വരരുത് എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ വളരെ വ്യക്തമാക്കുന്നു, ഇനി നമ്മൾ തുടർന്നുള്ള ചോദ്യങ്ങളിലേക്കും പോയിന്റുകളിലേക്കൊക്കെ വരുന്നതാണ്. കാരണം അജു ബ്രദർ നേരത്തെ പാസ്റ്റർ ഷിബു പിടേക്കൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും അന്യഭാഷ ഇല്ല എന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുന്നവരല്ല. അദ്ദേഹം പ്രസന്റ് ചെയ്തത് മൊത്തം അന്യഭാഷയുടെ തെളിവുകളായിട്ടാണ്. അത് ഞങ്ങൾക്കും അറിയാവുന്ന പോയിന്റുകളാണ്, ഞങ്ങൾ അതിന് സമ്മതിക്കുന്നതാണ്. പക്ഷെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡിബേറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പെന്തക്കോസ്റ്റൽ കരിസ്മാറ്റിക് ചർച്ചകളിൽ ഉപയോഗിക്കുന്ന ഭാഷ അത് ഒറിജിനൽ അല്ല, അത് വെറും തണ്ടിയിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളിലൂടെ ഞങ്ങൾ ഓസ്മാന്റെ ചരിത്രത്തിലൂടെ ഒക്കെ ഞങ്ങൾ പോകുന്നത് അതിന് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ പറയുന്ന അന്യഭാഷ
എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് കഴിഞ്ഞ 100 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്ന ഹിസ്റ്ററിയാണ്. അപ്പൊ ഈ പറയുന്ന ഹിസ്റ്ററി പ്രകാരം അതിന്റെ ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന പേരിൽ പല ഭീതിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന കാര്യങ്ങളെയും വെച്ച് മറ്റുള്ള ആളുകളെ പേടിപ്പിച്ചിട്ടാണ് പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് കഴിഞ്ഞ 100 വർഷമായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ അത് ഒരിക്കലും ബിബ്ലിക്കൽ അല്ല, അത്തരത്തിലുള്ള ഒരു ഇതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഗ്ലോറിയസ് ഗോസ്പൽ ഇത് പ്രസന്റ് ചെയ്യുന്നത്. തുടർന്ന് ഞങ്ങളുടെ ചോദ്യങ്ങളിൽ ഇനിയിപ്പോ നിങ്ങൾക്ക് അത്തരത്തിലുള്ള അസഹിഷ്ണുത വരുന്നത് കൊണ്ട് ഞങ്ങൾ കൂടുതൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയുള്ള ചർച്ചകളിൽ വരുമ്പോൾ ഞങ്ങൾ കൗണ്ടർ ചെയ്ത് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ജസ്ലിം ബ്രദറിന് സംസാരിക്കാമെങ്കിൽ. അപ്പൊ ഇവിടെ ബിന്നി പല കാര്യങ്ങളും ഇവിടെ ക്ലിയർ ചെയ്തു. ഞാൻ ആക്ച്വലി പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അജു ബ്രദർ നടത്തിയ പ്രസന്റേഷനിലെ ചില തെറ്റുകളാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അജു ബ്രദർ തന്നെ ഇവിടെ ഒരു വാക്യം എടുത്ത് പറയുന്നുണ്ടായി, പ്രേയിങ് ആൻഡ് സിംഗിങ് ഇൻ ദ സ്പിരിറ്റ് ആൻഡ് വിത്ത് മൈൻഡ് എന്ന്. പക്ഷെ അതിന്റെ താഴെ തന്നെ വേറൊരു വാക്യം പറഞ്ഞു, അന്യഭാഷ പറയുമ്പോൾ മൈൻഡ് ഈസ് അൺഫ്രൂട്ട്ഫുൾ എന്ന്. അപ്പൊ വിത്ത് മൈൻഡ് ആണ് പ്രേ ചെയ്യുന്നതെങ്കിൽ അത് എങ്ങനെയാണ് പറ്റുന്നത്? സോ ഇറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പൊ അവിടെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൃത്യമായിട്ട് പ്രേയിങ് ആൻഡ് സിംഗിങ് വിത്ത് സ്പിരിറ്റ് ആൻഡ് മൈൻഡ് എന്ന് പറയുമ്പോൾ അത് ഈ കാര്യങ്ങളെ കുറിച്ചല്ല. അതേപോലെ തന്നെ ഒരുപാട് ചർച്ച് ഫാദേഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് കാണിക്കുകയുണ്ടായി. ചർച്ച് ഫാദർ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അതിനകത്ത് അത്തനേഷ്യസ് പറയാണ്, ബിലീവേഴ്സ് സിംഗ് വിത്ത് ടങ് ബട്ട് സിംഗിങ് ഓൾസോ വിത്ത് മൈൻഡ്, ദേ ഗ്രേറ്റ്ലി ബെനിഫിറ്റ് നോട്ട് ഓൺലി ദംസെൽഫ് ബട്ട് ഈവൻ ദോസ് വില്ലിംഗ് ടു ഹിയർ ദം. അപ്പം തങ്ങളെ തന്നെയല്ല മറ്റുള്ളവരെയും കൂടി അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറയുന്നത്. അപ്പം മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള രീതിക്കുള്ള ടങ്സിനെ കുറിച്ചാണ് അത്തനേഷ്യസ് അവിടെ പറയുന്നത്. അത് ഈ കടന്ന് കലപുല ശന്തരമുന്ദ്ര എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് അല്ല അവിടെ അത്തനേഷ്യസ് പറയുന്നത്. അതേപോലെ തന്നെ സെന്റ് അഗസ്റ്റിൻ പറയുന്ന കാര്യങ്ങള് ഈ പറഞ്ഞ പോലെ, വി സ്റ്റിൽ ഡു ദ അപ്പോസ്റ്റൽസ് ഡിഡ് വെൻ ദേ ലെയ്ഡ് ഹാൻഡ്സ് ഓൺ ദ സമാരിറ്റൻസ് ആൻഡ് കോൾ ഡൗൺ ദ ഹോളി സ്പിരിറ്റ് ഓൺ ദം ബൈ ലേയിങ് ഓഫ് ദ ഹാൻഡ്സ്. ഇറ്റ് ഈസ് എക്സ്പെക്ടഡ് ദാറ്റ് ദ കൺവേർട്ട് ഷുഡ് സ്പീക്ക് വിത്ത് ടങ്സ്. അവിടെ മറ്റ് ഭാഷകളെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദിസ് കലവില. സോ ഇറ്റ്സ് ഡിഫറെന്റ് ടോപ്പിക്. താങ്ക് യു. അപ്പൊ നമുക്കൊരു 5 മിനിറ്റ്സ് റിബട്ടൽ ടൈം ഉണ്ട്. ഈ 5 മിനിറ്റ്സ് ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന് എടുക്കാം, പിന്നെ 5 മിനിറ്റ്സ് പെന്തക്കോസ്റ്റൽ ടീം. So I think Pentecostal team on the first start here. So I will start with Pentecostal team. Rendu sets aanum, onnu two sets of rebuttals, 5 minutes there. Appo 20 minutes total rebuttals nu vendi. Ee samayathe please audience send in your questions, but please make sure that you write it is for the Glorious Gospel team or for the Pentecostal team. Adu pratheech cheyanam, pinne ningala perum ningala evidana kaanunnathin kondulla adonu vyaktamaakkanam. So we will announce it in the towards the end of the debate. And 2 minute aadyam parayam adu kenjittu pastor Hansenum pastor Rajanum continue. Pastor brother Shibu kazhinja budhanaicha nadathe debate il adeham parnathu there is no adayad mediators ne kurichulla debate nadu adeham parnathu there is avaru thammil oru adayad appo ee episcopal churches thammil oru contradiction illa, they have unity in faith. അദ്ദേഹം അതിന് പറഞ്ഞ വാക്യം തന്നെ ഒന്ന് പറയുന്നത് 12:12-12:25 പറയുന്നത് അത് കറക്റ്റുമാണ്, there should not be divisions in the body, ശരീരത്തിൽ ഭിന്നത പാടില്ല. അന്ന് ആ സമയത്ത് അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കാത്തലിക് ചർച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതൊന്നും കറക്റ്റ് അല്ല. അപ്പോ ദേർ ഇസ് എ കോൺട്രഡിക്ഷൻ. ബുധനാഴ്ച പറഞ്ഞത് ഇതും പറഞ്ഞത് തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ട്, അദ്ദേഹം കൊരിന്ത്യൻ ഗ്ലോസാലിയുടെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞ രണ്ട് ഓർത്തഡോക്സ് കാത്തലിക് ചർച്ചിന്റെ എക്സാമ്പിൾസ് പോട്ടെ, ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് അത്. അത് ഞാനത് അമേരിക്കൻ ഡയസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുകയും അത് വായിക്കുകയും ചെയ്തു. അത് അത് അതിൻ്റെ അത് വളരെ ക്ലിയർലി പറയുന്നുണ്ട്, കൊരിന്ത്യൻ ഗ്ലോസലാലിയ ദാറ്റ് ഇസ് വൺ ടൈപ്പ് ഓഫ് ദ വാലിഡ് ടങ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും വെബ്സൈറ്റിൽ ഇട്ടുന്നു. അപ്പൊ ഞാൻ അത് അതല്ലാതെ വേറൊരു വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ വളരെ ഫോളോയിങ് ഉള്ള ഓർത്തഡോക്സ് പ്രീസ്റ്റിന്റെ പ്രസംഗത്തിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് ഇട്ടു. അപ്പൊ അദ്ദേഹം ഇത് രണ്ടും കണ്ണിച്ച് പറയാ അത് ശരിയല്ലെന്ന് പറയുകയാണെങ്കിൽ അത് ശരിയല്ലെന്ന് പ്രൂവ് ചെയ്യുന്ന എന്തെങ്കിലും ഞാൻ കാണിച്ചത് വിത്ത് എവിഡൻസ് ആണ്. താങ്കൾ ഇതല്ല എന്ന് പറയുന്നതിന് എവിഡൻസ് കാണിക്കണം പ്ലീസ്. ഇനിയും പാസ്റ്റർ ആൻസന് കണ്ടിരിക്കും. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ, ജസ്ലിൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും, ഇത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. പാസ്റ്റർ ആൻസൻ, പാസ്റ്റർ രാജൻ. ഓക്കെ, ഞാൻ സ്വല്പം എടുക്കാം. രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ പോകണം. ഒന്ന്, നമ്മൾ വായിച്ചതായ 1 Corinthians 12:10 അവിടെ ഗെനി ഗ്ലോസോൻ എന്ന ഒരു പദമാണ്. ഗെനി എന്ന വാക്ക് വളരെ വ്യക്തമാണ്, വിവിധങ്ങളായ
പല തരത്തിലുള്ള ഭാഷകളുടെ വരമാണ് പരിശുദ്ധാത്മാ വിശ്വാസിക്ക് നൽകുന്നത്. അപ്പോൾ ഈ എന്താണ് വിവിധ തരത്തിലുള്ള, നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. മോഴ്സ് കോഡ് ലാംഗ്വേജ് ഞാൻ പഠിച്ചതാണ്. മോഴ്സ് കോഡ് ലാംഗ്വേജിൽ ഡി ഡ എന്ന രണ്ട് പദം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് വെച്ച് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഭംഗിയായിട്ട്. കേട്ട് നിൽക്കുന്നവരൊന്നും പൊട്ടന്മാർ എന്തെങ്കിലും പറയുകയാണ്. ഇനിയും രണ്ടാമത് ഞാൻ പറയാം, ഡിജിറ്റൽ ലാംഗ്വേജ്. ഞാൻ ഡിജിറ്റൽ ലാംഗ്വേജ് 1996 പഠിച്ചതാണ്. 1000100 ഇത് പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതാണ് ഡിജിറ്റൽ ലാംഗ്വേജ്. അപ്പോൾ ഈ വെറും രണ്ട് സിലേബിൾ കൊണ്ട് ഒരു ലാംഗ്വേജ് ഉണ്ടാക്കി മനുഷ്യനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് അതുപോലെ ഒരു ലാംഗ്വേജ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റിന് ഉപയോഗിച്ചുകൂടാ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തിനോട് കൂടെ ഞാൻ ഒരു കാര്യം പറയണം. അപ്പോസ്തല പ്രവൃത്തി 2 13 വാക്യത്തിൽ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന മറ്റ് ചിലർ, അവിടെ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അവിടെ 5000 മേൽ ആൾക്കാരുണ്ടായിരുന്നു. കാരണം അന്ന് ആ ഭാഷ കേട്ട് മനസ്സിലായവരെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് 3000 പേർ അവർ സ്ഥാനപ്പെട്ട സഭയോട് ചേർന്നു. പക്ഷേ അത് കേട്ട് മനസ്സിലാകാത്ത ചിലര് ഇവർ പുതുവീഞ്ഞ് കുടിച്ച് ലഹരിയിലാണെന്ന് പറഞ്ഞ് അവരെ കളിയാക്കി. അപ്പോൾ അപ്പോസ്തലന്മാരും കൂടിയിരുന്ന എല്ലാവരും കൂടെ ആക്ട്സ് 2 അവരുടെ മേൽ ചൊരിഞ്ഞ അന്യഭാഷ പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരുണ്ടായിരുന്നു. അപ്പോൾ അന്യഭാഷ പറയുന്ന മനസ്സിലാവുന്നില്ല, അവർ കലബില പറയുന്നു, കലബില ആയിക്കോട്ടെ, കാ ലാ പീല രണ്ട് വാക്കായിക്കോട്ടെ, പക്ഷെ അതിൽ കൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, മനുഷ്യന് സാധിക്കും. അപ്പോൾ പിന്നെ ദൈവമാണ് സാധിക്കുകയല്ലേ, സഭയുമാണ് സാധിക്കുകയല്ലേ. ഇത്രയും പറയുന്നത് ഞാൻ നിർത്തുന്നു. പ്രിയ രാജൻ പാസ്റ്റർ. സൗണ്ട് കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പം ആ സ്വന്തം മിനിസ്ട്രിയിൽ തന്നെ ആർക്കും പവിത്രാത്മാവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു അല്ലേ. യേശുക്രിസ്തു എങ്കും പറയുന്നില്ല, പക്ഷെ സൈലന്റ് യേശുക്രിസ്തു പറയുന്നുണ്ട് പവിത്രാത്മാവ് വരും നിങ്ങൾ മേൽ, നിങ്ങൾ അന്യഭാഷ പറയും. അന്യഭാഷയെ കുറിച്ച് ലൂക്കിൽ മാർക്കിൽ പറയുന്നുണ്ട് ലാസ്റ്റ് പോർഷനിൽ, ഹുവർ ബിലീവ്സ് ഇൻ മീ ഹി വിൽ സ്പീക്ക് ഇൻ ടങ്. ദാറ്റ് ഇസ് ദ വൺ പോയിന്റ്. ദ അതർ പോയിന്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ദ part of this apostles letters, what the Jesus say about the Holy Spirit. Yesu Christu pavitra aatmavine kurichu parayunnathu endana, adana ee apostolmarude kaalathu adu sambhavichu. Pakshe Yesu Christu adinu munpe thanne parayunu onnu oru portion eduka, Yohannante suvishesham 14th adhyayathinte 15 vaakyam nammal edukkumbol Yesu Christu avarodu parayunnundu. Kaaranam avurathe situation endanu vachal, ഇവരോട് യേശുക്രിസ്തു വന്ന് ഇതൊക്കെ സംഭവിക്കാൻ പോവാണ്, ഞാൻ നിങ്ങളെ വിട്ടു മാറും, എന്റെ കുരിശിലെ മരണത്തെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം യേശുക്രിസ്തുവിന്റെ പരിസ്ഥിതി അവിടെ ഇവരോട് പറയുന്നുണ്ട്. എന്താ പറയുന്നത് അവിടെ 14:15 ഒന്ന് എടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. 14:15 ഗോസ്പൽ ഓഫ് ജോൺ 14:15 തൊട്ട് മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ, ഇഫ് യു ലവ് മീ കീപ് മൈ കമാൻഡ്മെന്റ്സ് ആൻഡ് ഐ വിൽ പ്രേ ടു ദ ഫാദർ. Even the spirit of the truth, who the world cannot receive because the neither sees him nor know him, but you know him, for he dwells with you and will be in you. I will not leave you orphans. Thank you. I will thank you. Come to you. Alla, this portion, thank you, Pastor. Thank you, Pastor. Complete. Okay. Here already Jesus is explaining about the Holy Spirit without presence of the Holy Spirit. So it was the plan of God to send the Holy Spirit. The gift of the Holy Spirit is given by God. Fruit of the Holy Spirit is given by God. So when we further we discuss, then we will clear it. Why we are speaking in tongues. Thank you, Pastor Rajan. Now, glorious gospel team, the 5 minutes timer. Its time starts now. At the kind of the second rebuttal on Dairikyum, ആ സമയത്ത് പെന്തക്കോസ്റ്റൽ ടീം 5 മിനിറ്റ്സും പിന്നെ ഗ്ലോറിയസ് ഗോസ്പൽ ടീം 5 മിനിറ്റ്സും കൂടെ കാണും. സോ ഗ്ലോറിയസ് ഗോസ്പൽ ടീം, യു കാൻ ടേക്ക് യുവർ ടൈം നൗ. ഇവിടെ ഭാഷയെ പറ്റി പറഞ്ഞപ്പം ആൻസൺ പാസ്റ്റർ മോഴ്സ് കോഡിനെ പറ്റിയും കമ്പ്യൂട്ടർ ബേസ് ലാംഗ്വേജിനെ കുറിച്ചും പറഞ്ഞു. ഇത് ഡാളസ് സംവാദത്തിൽ ബ്രദറന്മാരോട് സംവാദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ് ഇത് രണ്ടും. ഇപ്പം അതൊന്നും ഒരു പുതിയൊരു കാര്യമല്ല. ഇവിടെ ഞങ്ങളുടെ ആർഗ്യുമെന്റ് ഭാഷ എന്തിനാണ് എന്നുള്ളതാണ്. ഭാഷ നൽകപ്പെടുന്നത്, ഭാഷ സംസാരിക്കുന്നത്, അത് സംസാരിക്കുന്ന ഒരാളുണ്ട്, ഒറിജിൻ ചെയ്യുന്നവരാണ്.
അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു ആശയത്തെ മറ്റൊരാളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനാണ് ഭാഷ ഉപയോഗിക്കുന്നത്. ഇവിടെ ഞങ്ങൾ പ്രധാനമായും ചോദിച്ച ചോദ്യം, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരോടാണ്? ഇതൊരു ഭാഷയാണെങ്കിൽ അത് രണ്ടക്കം രണ്ടക്ഷരം കൊണ്ട് ഭാഷ ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഇത് ആരോട് സംസാരിക്കുന്നു, ആ എന്താണ് സംസാരിക്കുന്നത്, സംസാരിക്കുന്ന ആശയം നിങ്ങൾക്കറിയാമോ? അപ്പൊ ഇന്ന് പെന്തക്കോസ്റ്റൽ ലോകത്ത് കേൾക്കുന്ന ഈ ശബ്ദം അത് ദൈവികമല്ല എന്നുള്ള ഒരു വാദമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. അപ്പൊ ദൈവം ആണ് ഇങ്ങനൊരു ഭാഷ ദൈവത്തിനുണ്ടാക്കിക്കൂടെ എന്നാണ് പാസ്റ്റർ ചോദിക്കുന്നത്. ദൈവത്തിന് എന്തും ഉണ്ടാക്കാം, പക്ഷെ ദൈവം ക്രമരഹിതമായ ഒരു കാര്യവും ഉണ്ടാക്കുന്നില്ല. ദൈവം എല്ലാം ക്രമങ്ങളുടെ ദൈവമാണ്. ഇപ്പൊ ചുമ്മാതെ ഇങ്ങനെ ഒരു സാധനം എന്തിനാണ് ദൈവം ഉണ്ടാക്കുന്നത്? അവർ അതിശ്രേഷ്ഠമായ ഒരു സംഭവമാണ് ദൈവം ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. പക്ഷെ വെറുതെ ഇത് ലോകത്തുള്ള എല്ലാ മതങ്ങളിലും എക്സ്റ്റാറ്റിക് ലാംഗ്വേജ് ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ ഉള്ള ഭാഷയായിട്ട് എല്ലാ മതങ്ങളിലും ഉണ്ട്. അവ്യക്തവും അസ്പഷ്ടവുമായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കാറുണ്ട്. ഇനി പെന്തക്കോസ്റ്റ് നാളിൽ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ അവർ കറഞ്ഞ എന്തൊക്കെയോ അവ്യക്തം, ഒരിക്കലുമല്ല. അവർ വ്യക്തമായിട്ട് നല്ല ഭാഷകളിലാണ് സംസാരിച്ചത്. പക്ഷെ ജെറുസലേമിലെ തദ്ദേശവാസികൾ പുറത്തു പോകാത്തത് കൊണ്ട് ഫോറിൻ ലാംഗ്വേജുകൾ കേട്ടപ്പം അവർ തോന്നി ഇതൊക്കെ മദ്യപിച്ചെന്തോ പറയുകയാണെന്ന് തോന്നി. അതുകൊണ്ട് അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് പെരുന്നാൾ കൂടാൻ വന്ന 18 ദേശങ്ങളിൽ നിന്നുള്ളവര് പറഞ്ഞു, ദൈവത്തിന്റെ വൻകാര്യങ്ങൾ നാം ഇന്ന് നമ്മുടെ സ്വന്തം ഭാഷകളിൽ കേൾക്കുന്നല്ലോ. പക്ഷേ തദ്ദേശവാസികളായിട്ട് പുറം ലോകത്തൊന്നും പോകാത്ത ചില ആളുകള് അവരെന്ത് ചെയ്യുന്നു, അവര് പറയുന്നു ഇത് വേണ്ട കള്ളു കുടിച്ചിട്ട് മരന്തോ പറയുന്നു, ഒന്നും പിടികിട്ടുന്നില്ല. കാരണം അവർക്കറിയാവുന്ന ലാംഗ്വേജ് അല്ല പറഞ്ഞത്. അല്ലാതെ ആർക്കും മനസ്സിലാകാത്ത എന്തോ പെന്തക്കോസ് നാളിൽ അവര് പറഞ്ഞു എന്നുള്ള തരത്തിലുള്ളത് ദുർവ്യാഖ്യാനമാണ്. ഒരിക്കലും പരിശുദ്ധ റൂഹ അങ്ങനെയുള്ള അസ്പഷ്ടവും അവ്യക്തവും അർത്ഥശൂന്യവുമായ ജൽപ്പനങ്ങൾ ഒരാളെ കൊണ്ട് ചെയ്യിക്കത്തില്ല, അതിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ജസ്ലിൻ, യു ക്യാൻ ആഡ് ഇഫ് യു ഹാവ് സംതിങ്. ഇവിടെ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തിന് അങ്ങനെ ഒരു ഭാഷ ഉണ്ടാക്കിക്കൂടെ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. ആ രണ്ടോ മൂന്നോ വാക്കുകളും കൊണ്ടുള്ള ഒരു ഭാഷ ദൈവത്തിന് ഉണ്ടാക്കാം. പക്ഷെ പെന്തക്കോസ്റ്റ് നാളിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ ജനസിസിൽ വായിക്കുകയാണെങ്കിൽ ടവർ ഓഫ് ബാബേൽ ഉണ്ടാക്കാൻ നേരത്തെ അവിടെ ഒരു ഒരു ഭാഷയായിരുന്ന മനുഷ്യവർഗത്തിന്റെ ഭാഷ ഭിന്നിപ്പിച്ച് കളഞ്ഞ് അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ പെന്തക്കോസ്റ്റ് നാളിൽ സംഭവിച്ചത് പല ഭാഷയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇവരുടെ എല്ലാം ഭാഷ അന്യഭാഷ കൊടുത്ത് ഇവരെ എല്ലാം കണക്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ പെന്തക്കോസ്റ്റ് ഇപ്പോഴത്തെ പെന്തക്കോസ്റ്റുകാർ എന്താണ് ചെയ്യുന്നത്? അവര് പല ഭാഷകളും പല സൗണ്ടുകളും ഉണ്ടാക്കി അവരുടെ തന്നെ ആർക്കും മനസ്സിലാവാൻ പറ്റാത്ത രീതിക്ക് പല ശബ്ദങ്ങളും ഉണ്ടാക്കുക. അപ്പൊ ദൈവത്തിന്റെ പർപ്പസ് എന്ന് പറഞ്ഞ റിസ്റ്റോറേഷൻ, ആ റിസ്റ്റോറേഷന്റെ ഭാഗമായ ഭാഷയുടെ ആ ഒരുമത്വം, അത് ദൈവം ബാബേൽ ടവറിൽ അത് പോയെങ്കിൽ അത് തിരിച്ച് പെന്തക്കോസ്റ്റ് നാളിൽ തിരിച്ച് നമുക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ ആ ഉദ്ദേശം ഇപ്പോഴത്തെ പെന്തക്കോസ്റ്റുകാർ കാണിക്കുന്നതുമായിട്ട് യാതൊരു സാമ്യവുമില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ കാണുമ്പോൾ വൺ കൊരിന്ത്യൻസിൽ പറയുന്നുണ്ട്, 12 പറയുന്നുണ്ട്, ഫോർ വൺ ഈസ് ഗിവൻ ദ വേർഡ് ഓഫ് വിസ്ഡം ടു ദ സ്പിരിറ്റ് ആൻഡ് ടു അനദർ ദ വേർഡ് ഓഫ് നോളജ് ടു അനദർ ഫെയ്ത്ത് ബൈ ദ സെയിം സ്പിരിറ്റ് ആൻഡ് ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്, അങ്ങനെ പറഞ്ഞ് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പെന്തക്കോസ്റ്റ് നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒരു വിശ്വാസി സ്നാനം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സഹോദരൻ അഭിഷേകം പ്രാപിച്ചോ എന്ന് പറഞ്ഞ് എങ്ങനെയും അവനെ കൊണ്ട് അന്യഭാഷ പറയിപ്പിക്കാൻ നോക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് എല്ലാവർക്കും ഇവിടെ തന്നെ താഴെ പറയുന്നുണ്ട് എല്ലാവർക്കും എല്ലാ ഗിഫ്റ്റും കിട്ടണമെന്ന് നിർബന്ധമില്ല, ടു സം ദ വേർഡ് ഓഫ് വിസ്ഡം. അപ്പൊ ഈ പെന്തക്കോസ്റ്റുകാർ അഭിഷേകം പ്രാപിച്ചതിന്റെ വിസിബിൾ സൈൻ ആയിട്ട് എടുക്കുന്നത് അന്യഭാഷയെ മാത്രമാണ്. വിസിബിൾ സൈൻ ആയിട്ടുള്ള അന്യഭാഷ കിട്ടിയവരെ മാത്രമേ അവർ പൂർണ്ണ വിശ്വാസിയായിട്ട് കണക്കാക്കുന്നുള്ളൂ. അപ്പൊ വേർഡ് ഓഫ് വിസ്ഡം കിട്ടിയവർക്ക് അവർക്ക് ദൈവത്തിന്റെ ആത്മാവല്ലേ കൊടുത്തത്? വേർഡ് ഓഫ് നോളജ് കിട്ടിയവർക്ക് അവർക്ക് ദൈവത്തിന്റെ ആത്മാവല്ലേ കൊടുത്തത്? ഫെയ്ത്ത് ആത്മാവല്ലേ? The next set of questions from rebuttal from the Pentecostal side. 5 minutes, your time starts now. പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞങ്ങൾ കൂടുതലും പെന്തക്കോസ്റ്റ് ചർച്ചകളിൽ കാണുന്നത് കൊരിന്ത്യൻ ഗ്ലോസാലിയാണ്. അത് എന്താണെന്ന് ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തു, ചർച്ചിന്റെ ഡെഫിനിഷൻസും ഞാൻ കാണിച്ചു. പക്ഷെ അവിടെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, 1 Corinthians 14:2 പറയുന്നുണ്ട്, He that speaks in an unknown tongue speaks unto men, but unto not unto men, but unto God, for no man understands him.
ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നമുക്കതിന് ചോദ്യം ചെയ്യാൻ നമുക്കതിലൊരു വി മൈ നോട്ട് സീ എ ലോജിക് ബട്ട് ദാറ്റ് വാട്ട് ഇസ് റിട്ടൺ. പിന്നെ ഇത് മാത്രമല്ലാതെ എല്ലാവരും കൊരിന്ത്യൻ ഗ്ലോസാലി അല്ല സംസാരിക്കുന്നത്. അതായത് ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ ആൻസൺ, ഹി ഹാസ് എ ടങ് വിച്ച് ഇസ് കൽദേൻ അറമിക് പ്ലസ് അദ്ദേഹത്തിന് ഇന്റർപ്രിട്ടേഷനും ഉണ്ട്. എന്താ, ഹി ക്യാൻ ഇന്റർപ്രിറ്റ് ഓൾസോ, ഹി ഹാസ് എ ഗിഫ്റ്റ് ഓൾസോ. അപ്പോ അതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള അന്യഭാഷകളിൽ ഒരു ലാംഗ്വേജ് പോലെ ഒരു മോണോ സിലബിൾ, ഒരു സിലബിളും ടു സിലബിൾസും അല്ലാതെ കണ്ടിന്യൂസ് ലാംഗ്വേജ് പോലെയുള്ള വൊക്കാബുലറി ഉള്ള ലാംഗ്വേജസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി പാസ്റ്റേഴ്സിന് ആഡ് ചെയ്യാം. പെട്ടെന്ന് ഞാൻ രണ്ട് പോയിന്റ് അതിനോട് ചേർത്ത് കൊള്ളട്ടെ. ഞാൻ പെട്ടെന്ന് വായിക്കാം. കൊലോസി ലേഖനം 2:8, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠത്തിന് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ഞാൻ പെട്ടെന്ന് വായിക്കുന്നു. 1 Corinthians 14, സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷ പ്രവചനപരവും വാഞ്ചിപ്പിൻ, അന്യഭാഷ സംസാരിക്കുന്നവൻ മനുഷ്യരുള്ള. തുടർന്ന് നമുക്ക് വായിക്കും, ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ സഹോദരങ്ങളെ മുമ്പിലിരിക്കുന്നവര് സംസാരിക്കുന്നത് വെറും തത്വജ്ഞാനവും വെറും വഞ്ചനയുമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ ഞാൻ പറയട്ടെ രണ്ട് കാര്യം. ദൈവം നമ്മൾ കൂടെ സംസാരിക്കുന്നത് ഒന്ന് അന്യഭാഷയിൽ കൂടിയും ഒന്ന് പ്രൊഫസി കൂടിയാണ്. അന്യഭാഷയിൽ കൂടിയും പ്രവചനത്തിൽ കൂടെയാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് ഒരിക്കലും ഡിനെ ചെയ്യാനൊക്കത്തില്ല അന്യഭാഷ സംസാരിക്കുന്നവൻ സംസാരിക്കുന്നത് തെറ്റാണ്. അതിന്റെ കാരണം, ഇന്റർപ്രിറ്റേഷൻ ഉണ്ടെങ്കിൽ, പോലോസ് പറയുന്നത് ഇന്റർപ്രിറ്റേഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ക്യാരി ഓൺ ഇന്റർപ്രിറ്റേഷൻ. അപ്പൊ ദാറ്റ് ഈസ് ആൾസോ എ ഗിഫ്റ്റ് ഫ്രം ഗാഡ്, അതും ദൈവത്തിൽ നിന്നുള്ള വരവാണ്. സോ ഇന്റർപ്രിറ്റേഷൻ ഉണ്ടെന്നുള്ളത് 100% ഷുവർ ആണ്, ഞാൻ കണ്ടിട്ടുണ്ട്. നോ വൺ ക്യാൻ ഡിനൈ ദാറ്റ് ദേർ ഇസ് നോ ഇന്റർപ്രിറ്റേഷൻ. സോ ഇഫ് യു ആർ സ്പീക്കിംഗ് ഇൻ ടങ് ഇഫ് എനിവൺ ഈസ് ദയർ ടു ഇന്റർപ്രിറ്റ് ഇറ്റ് ദിസ് മാസ്റ്റർ പ്ലീസ് ഓൺ ദ വീഡിയോ പ്ലീസ് വി കാൻ സീ യു യാ പ്ലീസ് കാൻ കണക്ട് വാട്ട് ഹാപ്പൻ ഇക്കാൻ Yeah, so two way God speaks. One way through prophecy and other way he speaks through tongues. So when he is speaking through tongues, if someone is there to interpret it, we can understand God, what the God is saying. So the Paul there, what he is saying, because the people were speaking more tongue, it was disturbing. So the prophet was there, the prophecy was properly. So they use it prophecy. If there is an interpreter, we can speak in tongue. No problem. The both way God can speak to you. I have experience in our Delhi church. One day it happened. One was speaking in tongue, the other was interpreting it. So how we can say that there is no interpretation? In what way? IPC Churchill, I have heard many times. Rao IPC Hebron. And the other thing. Bible says you have to pray for that. Did you pray? I am asking to these people, those were there speaking in tongue, and 25 years you people were there. Anytime you prayed, Lord, give interpretation to me, give a gift to me. No. Honestly, yeah, tell me. God will give. Huh? God will surely give, because it is a series of gifts. So it is proven that God is ready to give. The gift of interpretation. It is one of the gifts. How we can deny that? If someone is speaking in tongue, there is interpretation. You have to pray for that. If it is not happening, the prophet is speaking on behalf of God. That is what we can think of it for another generation. We can pray for that. We can't deny the fruit of the Holy Spirit. The two packages are there. With the Holy Spirit. One is fruit of the Holy Spirit. Another is gift of the Holy Spirit. The fruit is always benefit to ourselves. Thank you. Thank you, Pastor. Yes, thank you. Thank you. So 5 minutes for the glorious gospel team to rebut the Pentecostal teams. Yeah, parayunu thodangam. Ipo adeham fruitum giftum paranju. Ipo namakku fruit tree il undaagunu. Adu pole gift ക്രിസ്തുമസ് ട്രീയുടെ കീഴെ കൊണ്ട് വെക്കുന്നു. അപ്പം റൂട്ടുമായിട്ടുള്ള ബന്ധമാണ് പ്രധാനമായിട്ട് വേണ്ടത്.
ഇവിടെ നിങ്ങള് സഹോദരന്മാർ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഞങ്ങൾക്ക് അവിടെ കിട്ടിയായിരുന്നു, ഇവിടെ കിട്ടിയായിരുന്നു, അത്ഭുത ആഫ്രിക്ക നടന്നായിരുന്നു, പിന്നെ ഉത്തരേന്ത്യ നടന്നായിരുന്നു. ഇനി സോഷ്യൽ മീഡിയയുടെ കാലത്ത് നിങ്ങൾ ഈ പറയുന്ന വ്യാഖ്യാനമുള്ള വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യുക. നിങ്ങൾ ഗ്രീക്കുകാരുടെ വീഡിയോ ഒക്കെ കൊണ്ടുവരാതെ നിങ്ങൾ മലയാളി പെന്തക്കോസുകാർ പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചേ, ഞങ്ങളെ വെറുതെ അങ്ങ് കളിപ്പിക്കാതെ. പെന്തക്കോസി ജനിച്ചു വളർന്ന ഒരുത്തനാണ് ബിന്നി. ഞാൻ 25 വർഷം പാസ്റ്ററായിരുന്നു. ഞാൻ കാണാത്ത പ്രവാചകനും ഞാൻ കാണാത്ത അന്യഭാഷക്കാരനും ഇവിടെ എന്റെ വീട്ടിൽ നിന്ന് താമസിക്കാത്ത ഒരു പ്രവാചകനും ഇല്ല. അന്യഭാഷയെ പറ്റി എന്റെ പുനർചിന്ത തന്നെ ഒരു പ്രവാചകൻ എന്നോട് ഞാനൊരു ചോദിച്ചതാണ്. അദ്ദേഹം അന്യഭാഷ പ്രാർത്ഥിച്ച് നടക്കുമ്പോഴും അദ്ദേഹത്തിന് സഭയിലിരിക്കുന്ന പെണ്ണുങ്ങളെ പോലും കാണുമ്പോൾ ദുർവിചാരമാ വരുന്നെന്ന് പറഞ്ഞു. അപ്പോഴാ മനസ്സിലായി ഈ സ്പിരിറ്റിനെ സൂക്ഷിക്കണമല്ലോ. കാരണം ഏറ്റവും കൂടുതൽ അന്യഭാഷ പറയുന്നതിനാണ് അന്യഭാഷ കഴിയുമ്പോൾ തന്നെ വ്യഭിചാരത്തിൽ പെടുന്നു. ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണെന്ന് നിങ്ങൾ ഇനിയും വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. യു ഗൈസ് ആർ ഫൂളിങ് യുവർ സെൽഫ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ് എന്നാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം പറയുന്നത്. കാരണം നിങ്ങൾ ഇപ്പോഴും ഒരു വിഡ്ഢികളുടെ സ്വർഗത്തിലിരിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ നോക്ക്, ഇത്രയും പരിശുദ്ധാത്മാവിലാണ് ഈ അന്യഭാഷ മുഴുവൻ പറയുന്നതെങ്കിൽ എന്ത് ക്വാളിറ്റി ഓഫ് ലൈഫാണ് നിങ്ങൾക്കുള്ളത്? കേവലം ഇവിടെയുള്ള നായന്മാരുടെ പോലും അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കളുടെ ഇടയിലെ ആ ഒരു ജീവിത സാക്ഷ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മൊറാലിറ്റി പെന്തക്കോസ്റ്റിൽ ഇല്ല. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ മോറൽ സ്റ്റാൻഡേർഡ് ഇല്ലെന്നുള്ളത് നിങ്ങൾ മനസ്സ് തുറന്ന് ചിന്തിക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മൊറാലിറ്റി ഇമോറാലിറ്റി എവിടെ ഉള്ളത്? ആരിലും ഇല്ല. അത് നമ്മൾ നോക്കിയേ വേണ്ട. കേട്ടോ, ഈ ചർച്ച മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല. നിങ്ങളൊക്കെ എവിടുന്ന് വന്ന മനുഷ്യർ എനിക്ക് പിടി കിട്ടുന്നു. പരിശുദ്ധാത്മാവല്ലെന്ന് വ്യക്തമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇത് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. ഈ ആളുകളെ ഇനി വിഡ്ഢികളാക്കരുത്. കാരണം നിങ്ങൾ ഇത് വെറും വൈകാരിക ഭാഷയാണ്. അല്ല, ഇത് നമ്മൾ ഒരുത്തൻ വന്ന് അവിടെ പ്രസംഗിക്കുക അല്ലെങ്കിൽ അവർ ചെയ്തെങ്കിൽ ഇമോറാലിറ്റി, ഇത് ഞാൻ എന്റെ അനുഭവം. യു കാൻ മേക്ക് ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ. യു കാൻ മേക്ക് ഇറ്റ് ഇസ് എ യൂണിവേഴ്സൽ. ഞാൻ ഇതിനെ പറ്റി റീതിങ്ക് ചെയ്യാനുണ്ടായ കാരണം ആ പറഞ്ഞേ. എന്നോട് ഒരു പ്രവാചകൻ ദുഃഖം പറഞ്ഞു, ഇത്ര അന്യഭാഷ പറഞ്ഞിട്ടും എന്റെ ദുർവിചാരവും മാറുന്നില്ല, ഞാൻ ഇല്ലാത്ത വൃത്തികളെല്ലാം കാണിച്ചുകൊണ്ട് നടക്കുകയാണ്, എന്നിട്ട് പിന്നെ ഞാൻ അന്യഭാഷ പറയുകയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തൊട്ട് ഞാൻ ഇതിനെ പറ്റി റീതിങ്ക് ചെയ്യുന്നത്. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്, എന്നോട് ഒരാൾ പറഞ്ഞ കാര്യം. ഈ പെന്തക്കോസിൽ ഈ പറയുന്ന അന്യഭാഷ മുഴുവൻ പരിശുദ്ധാത്മാവാണെങ്കിൽ പെന്തക്കോസിന്റെ സ്റ്റാൻഡേർഡ് കൂടിയാണ്. ഇതിപ്പോ നിങ്ങളുടെ തന്നെ പത്രങ്ങൾ എടുത്തു നോക്ക്, നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങള് വി ആർ സ്പെഷ്യൽ എന്ന് പറയുന്നു, മറ്റ് ആളുകൾ അങ്ങനെ പറയുന്നില്ല. ഇപ്പൊ ഒരു ഓർത്തഡോക്സുകാരൻ ഒരിക്കലും ഞങ്ങൾ സ്പെഷ്യൽ ആണെന്നും ദൈവത്തിന്റെ പ്രത്യേക പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ദേഹത്തുണ്ടെന്നും ഞങ്ങൾ പറയുന്നതെന്നും പറയുന്നില്ല. ഞങ്ങൾ പാപിയാണ്, കരുണ ചെയ്യണമേ എന്നാണ് ഓർത്തഡോക്സി പ്രാർത്ഥിക്കുന്നത്. ഹാവ് മേഴ്സി അപ്പോൺ മീ, ഐ എം എ സിന്നർ. അപ്പം നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഭയങ്കരമാണ്, ഞങ്ങൾ ദൈവത്തോട് ഇപ്പൊ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നടക്കുന്നത്? പിന്നെ എന്ത് രോഗശാന്തി നടന്നു നീ പറയുന്നത്? ഉറുമ്പ് കടിക്കുന്നവരെ ചത്തുപോവാ പെന്തക്കോസിൽ. അവിടെ ഒന്നും ആരും സൗഖ്യവാദമൊന്നും ഇല്ല, ഒന്നും ഇല്ല, ചുമ്മാതെ അവകാശവാദങ്ങളാണ്. അതുകൊണ്ട് തുറന്ന് ചർച്ച ചെയ്യാനാണെങ്കിൽ നമുക്ക് വേദോത്സവം ഒക്കെ വെച്ച് വാക്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച ചെയ്യാം. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്ക് കയറി ഉഴപ്പി മൈൻഡ് ബ്ലോക്ക് ചെയ്യുക, അപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ട്. എനിക്ക് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇടയ്ക്ക് കഴിഞ്ഞ പിന്നെ എനിക്ക് തുറന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ മൈൻഡ് ബ്ലോക്കിംഗ് നടത്തി ജയിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ ജയിച്ചായിട്ട് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ലീവ് ചെയ്യും. ചർച്ച മര്യാദ ചെയ്യാനാണെങ്കിൽ ഞാൻ സംസാരിക്കുമ്പോഴും അല്ല, ഞങ്ങൾ ആരും സംസാരിക്കും ഇടയ്ക്ക് തടസ്സം, നിങ്ങൾ സംസാരിച്ച് ഞങ്ങൾ മിണ്ടാതിരുന്ന് കേട്ട് അതാ മാന്യത. അതാണ് ഓർത്തഡോക്സ് വിശ്വാസികളും പെന്തക്കോസ് വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് എന്ത് ഈ കുരുപൊട്ടുന്നത്? നിങ്ങൾക്ക് എന്നാ പ്രശ്നം? നിങ്ങൾക്ക് പറ്റോ ഇല്ലയോ എന്ന് തീരുമാനിക്കും, എന്നാ അറിയിക്കും, അങ്ങനെയാണ് ഞാൻ വരാം. സംസാരിച്ചെന്ന് പറഞ്ഞത് അവരെ, ഇത് ഞങ്ങൾ ഇത് യന്ത്രമൊന്നും അല്ല, മനുഷ്യരാണ്. ഞങ്ങൾക്ക് ചിന്ത വികാരം എല്ലാം ഉണ്ട്. നമ്മളത് സംസാരിച്ചോണ്ടിരിക്കുന്ന ഉഴപ്പുണ്ടാക്കി കഴിയുമ്പം
ടെൻഷൻ ഉണ്ടാവും, അറിയോ? ഇത് നിങ്ങൾ നിങ്ങൾ ഞങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു അർഹതയില്ല. മോഡറേറ്ററക്ക് മാത്രമേ ഡിബേറ്റേഴ്സിനോട് സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തമ്മിൽ നേരിട്ടല്ല ഡിബേറ്റ് കൊണ്ട് നടക്കുന്നത്, അതിനാ മോഡറേറ്ററെ വെച്ചിരിക്കുന്നത്. മോഡറേറ്റർ ക്യാൻ ടോക്ക്. ഞാൻ എന്തായാലും തെറ്റ് പറഞ്ഞു, നിങ്ങൾക്ക് മോഡറേറ്ററോട് കംപ്ലൈന്റ് ചെയ്യാം. ഇവിടെ ചാറ്റ് വെച്ചിരിക്കുന്നതിനാണ്. ആ ചാറ്റ് നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് ഗൈസ് അല്ലേ? ചാറ്റിനകത്ത് മോഡറേറ്ററോട് ചാറ്റ് ചെയ്യണം, എന്താ ഇയാൾ ചെയ്യുന്ന തെറ്റാണ്. അപ്പൊ മോഡറേറ്ററാണ് എന്നെ കൺട്രോൾ ചെയ്യേണ്ടത്. മോഡറേറ്ററാണ് പറയുന്നത് വാശിശുഖു പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, അവർ മൈൻഡ് യുവർ ബിസിനസ്. മോഡറേറ്റർ പറയട്ടെ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നമുക്ക് നേരിട്ട് അടിക്കാവല്ലോ. നിങ്ങളെ കണ്ടപ്പോൾക്കാർക്ക് യാതൊരു സംസ്കാരം ഇല്ലെന്ന്. എനിക്ക് സംസാരിക്കാറില്ല, ബിന്നി സംസാരിക്കും. ഞാൻ പറഞ്ഞ ഇവനൊക്കെ ഞാൻ നല്ല ചീത്ത വിളിക്കും. ഞങ്ങളുടെ ടൈം ഞങ്ങൾക്ക് തരണം. ഞാന് അജു ബ്രദർ പറഞ്ഞ ഒരു പോയിന്റിന് എനിക്ക് രണ്ടു നേരമായി പറയാൻ തുടങ്ങി. ആദ്യം ഇദ്ദേഹം വളരെ ബുദ്ധിപരമായി പ്രൂവ് ചെയ്തത് കൊരിന്ത്യ ക്ലോസിലിയ ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ഈ കൊരിന്ത്യർ സഭ എന്ന് പറയുന്ന സഭയിലേക്ക് പൗലോസ് എന്ത് കാരണത്താൽ എഴുതിയോ അതേ പ്രശ്നം തന്നെയാണ് ഈ അമേരിക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഗ്രീക്ക് ഓർത്തഡോക്സിന്റെ അമേരിക്കൻ വെബ്സൈറ്റിലും മാത്രമുള്ള ഒരു കൊരിന്ത് ക്ലോസാലിയയുടെ ഇത് എടുത്തുകൊണ്ട് അത് ഫുൾ ആർട്ടിക്കിൾ വായിക്കും. അതിന്റെ അണ്ടറിൽ കൊരിന്ത് ക്ലോസാലിനെ, അത് ബിബ്ലിക്കലി അവിടെ അങ്ങനെ ഒരു സംഭവം കൊരിന്ത് ക്ലോസാലി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അത് മിനിമൈസ് ചെയ്തു, പിന്നീട് ചർച്ച് ഫാദേഴ്സ് അതിനെ കൂടുതലായിട്ട് മിനിമൈസ് ചെയ്തു. മാക്സിമൈസ് ചെയ്തതെല്ലാം അന്യഭാഷകളുടെ മരുന്നമാണെന്ന് ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വളരെ വിദഗ്ധമായി അജു ബ്രദർ ആ ആർട്ടിക്കിളിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഒരു ചെറിയ ഭാഗം പെന്തക്കോസ്തുകാരെ പോലെ മുറിവാക്കി എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട്, അജു ബ്രദർ പറഞ്ഞു ഐ പി സി ഹെബ്രോൻ ചർച്ചിൽ വ്യാഖ്യാന വരെ ഉള്ള ആളുണ്ടെന്ന്. എനിക്ക് ഞാൻ അറിയാനില്ല, ഞാനായ ആ ഞങ്ങളുടെ സെന്റർ ചർച്ചാണ്, ഐ പി സി എറണാകുളത്തിന്റെ സെന്റർ ചർച്ചാണ് ഈ പറഞ്ഞ ഐ പി സി ഹെബ്രോൻ ചർച്ച്. ഞാൻ 10 വർഷം അവിടെ ഉണ്ടായിരുന്നതാണ്. എനിക്കറിയാൻ പാടില്ല അവിടെ വ്യാഖ്യാനിച്ച് ഒന്നേ ഒരു ഒരു പാസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല. അവിടുത്തെ ഒരു സഹോദരന്മാരും ഞാൻ പറയണേ കേട്ടിട്ടില്ല. ഞാൻ അവിടുത്തെ പി ഐ പിയിലെ സജീവ മെമ്പറായിരുന്നു. അവിടെ ആരും ഇത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ വ്യാഖ്യാനിച്ചിരുന്നെങ്കിൽ അതിന്റെ അങ്ങനെ ഒരു വ്യാഖ്യാനിക്കുന്ന ആളെ വെച്ച് ഞങ്ങൾ ക്യാമ്പ് നടത്തുമായിരുന്നു, പി വി പിയിൽ ക്യാമ്പ് നടത്തുമായിരുന്നു. അങ്ങനെ ഒരു ക്യാമ്പ് ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. അത് വളരെ തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യമാണ്. ഇത് പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അന്യഭാഷ എവിടെയുണ്ടോ അവിടെയൊക്കെ അതേ പ്രാധാന്യമുള്ള ഒന്നാണ് വ്യാഖ്യാനം. നിങ്ങൾ എന്തുകൊണ്ട് വ്യാഖ്യാനത്തെ കുറിച്ച് പറയുന്നില്ല? കഴിഞ്ഞ 100 വർഷമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വ്യാഖ്യാന വരുത്തനായിട്ട് പ്രാർത്ഥിക്കുന്നില്ല? നിങ്ങൾക്ക് അന്യഭാഷ പറയുന്നതിനെ പറ്റിയുള്ള വീഡിയോ എത്രണം വേണമെങ്കിലും ഞാൻ തരാം. അല്ലെങ്കിൽ കൺവെൻഷൻ സ്റ്റേജുകളിൽ അന്യഭാഷ പറയുന്നത്, പാട്ട് പാടിക്കഴിഞ്ഞ് അന്യഭാഷകൾ പറയുന്നത് പറയും. പക്ഷെ ഇന്നേ വരെ ഒരാൾ വ്യാഖ്യാനിച്ച് സ്റ്റേജിൽ നിന്ന് വ്യാഖ്യാനിക്കുന്ന വീഡിയോ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഇനി വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ തന്നെ ഇത് ഒറിജിനൽ ആണെന്ന് എന്താ? ഇപ്പൊ നമ്മുടെ കോട്ടയത്ത് രണ്ട് പേര് പാർട്ട്ണർഷിപ്പിൽ ഒരു പ്രസ്ഥാനം നടത്തുന്നുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ഭാഷയെ പറയാം, മറ്റേ ആൾക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഇത് ഒറിജിനൽ ആണെന്ന് നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒറിജിനൽ ആണ് സംസാരിക്കുന്നത്? അതിനൊരു വാലിഡിറ്റി എന്ന പോയിന്റ് ഉണ്ടോ? ഒന്നാമത്തെ കാര്യം, 100 വർഷമായിട്ട് നിങ്ങൾ ഇത് വ്യാഖ്യാനിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത് വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ ഇത് ഒറിജിനൽ ആണോന്ന് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള പെന്തക്കോസ്തിൽ പ്രവാചകന്മാർ കുറെ അന്യഭാഷ എല്ലാ ഭാഷയ്ക്കും അവർ വ്യാഖ്യാനിക്കുന്ന പോലെ കാണിക്കുമ്പോഴും അവർ ഒരേ അന്യഭാഷ തന്നെ സംസാരിച്ച് ഒരേ പല കാര്യങ്ങൾ വ്യാഖ്യാനിക്കും. അതായത് ഒരേ ഭാഷ തന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം പറയാം അതിന്റെ വ്യാഖ്യാനിട്ട്, പിന്നെ അതേ അന്യഭാഷ പറഞ്ഞിട്ട് തന്നെ വേറെ കാര്യം പറയുന്നു. ഇത് കംപ്ലീറ്റ്ലി റോങ് ആണ്. എന്നിട്ട് നിങ്ങൾ പ്രവചനം മൊത്തം കള്ളപ്രവചനമാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാഖ്യാനത്തിന്റെ പേരും പറഞ്ഞ് പ്രവചനമാണ് പറയുന്നത്. പ്രവചനം മൊത്തം പൊട്ടത്തെറ്റുകളായിട്ട് വന്നിട്ടുണ്ട്. കൂടുതലും പ്രവചനങ്ങളും തെറ്റിപ്പോയിട്ടുള്ളൂ 90%. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇപ്പൊ ഒരു 5 മിനിറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഗ്ലോറിയസ് ഗോസ്പൽ ടീം പെന്തക്കോസ്തൽസ് 5 questions ഗ്ലോറിയസ് ഗോസ്പൽ ടീമിന് കൊടുക്കുന്നതായിരിക്കും. വിൽ സ്റ്റാർട്ട് വിത്ത് പെന്തക്കോസ്തൽ ടീം. യു ക്യാൻ ഷൂട്ട് ഔട്ട് യുവർ ക്വസ്റ്റ്യൻസ് ടു ദി ഗ്ലോറിയസ് ടീം. ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ ഞാൻ ധാരാളം ക്വസ്റ്റ്യൻസ് എങ്കിലും ഉണ്ട്, പക്ഷെ അതൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ നടന്ന ഈ ചർച്ചയില് രണ്ട് നമ്മുടെ സഹോദരങ്ങള് ഈ കൃപാവരങ്ങളെ തെളിയിച്ച് കാണിക്കുവാനായിട്ട് അതേക്കുറിച്ചുള്ള വീഡിയോ ഇട്, അതേക്കുറിച്ചുള്ള തെളിവ് കാണിക്കുന്നു പറയുന്നത് കേട്ടു. വിശുദ്ധ വചനത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഈ കൃപാവരങ്ങളെ കുറിച്ചുള്ള അറിവുകളെല്ലാം നമുക്ക് കിട്ടിക്കുന്നത് വിശുദ്ധ വചനത്തിൽ നിന്നോ? വിശുദ്ധ വചനത്തിൽ എവിടെയെങ്കിലും ഈ കൃപാവരങ്ങൾ തെളിയിച്ച് കാണിക്കപ്പെടേണ്ടതാണോ? അത് പൊതുപ്രയോജനത്തിനാണ് തീർച്ചയായിട്ടും, പക്ഷെ അത് തെളിയിച്ച് കാണിക്കപ്പെട്ടെങ്കിൽ മാത്രമേ അതിൽ വിശ്വസിക്കൂ എന്ന് എവിടെയെങ്കിലും ബൈബിളിൽ ഉണ്ടോ? ഒരു അതിനുവേണ്ടി ഒരു കൃപാവരമുണ്ട്, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം. അത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ
തെളിവിന്റെ ആവശ്യമില്ലല്ലോ, നിങ്ങളിരുന്ന് വിവേചിച്ചാൽ മതിയല്ലോ. ഒരുപക്ഷെ നിങ്ങൾക്ക് ആ വരം കിട്ടിയിട്ടായിരിക്കാം നിങ്ങൾ വിവേചിച്ചത് പറയുന്നേ. അതുകൊണ്ട് അങ്ങനെ ഈ കൃപാവരങ്ങളെ തെളിയിച്ച് തരേണ്ട ആവശ്യമുണ്ടോ എന്ന് വിശുദ്ധ വചനത്തിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഓക്കെ, കൃപാവരങ്ങളെ തെളിയിക്കണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ബൈബിളിലും അങ്ങനെ പറയുന്നില്ല. പക്ഷേ പെന്തക്കോസ്തുകാർ പറയുന്ന ഈ ശബ്ദം ദൈവാത്മാവിന്റെ ആണെന്ന് പറയുമ്പോൾ തിരുവെഴുത്തിൽ തന്നെയുള്ള സ്റ്റാൻഡേർഡാണ് വ്യാഖ്യാനം, ഇല്ലെങ്കിൽ അന്യഭാഷ പറയുന്നത് മിണ്ടാതിരിക്കണം. അപ്പൊ തിരുവെഴുത്തിൽ പൗലുസ്ലിഹ കൊരിന്തലയാൻ എഴുതുമ്പോൾ പല കാര്യങ്ങളും പൗലുസ്ലി എഴുതിയിട്ട് ഇതെനിക്ക് തോന്നുന്നു, നിങ്ങൾ എഴുതി അറിയിച്ചതിൽ എന്റെ അഭിപ്രായം എന്തെന്നാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒന്ന് വരുന്നവർ 14-ാം അധ്യായത്തിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് പൗലുസ്ലിഹ ക്ലോസ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയോ? ഇത് താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്, ആരാ ഇടയ്ക്ക് കയറി സംസാരിച്ചേ? ആരാ ഡോക്ടർ ഇടയ്ക്ക് സംസാരിക്കുന്നത്? അറിയത്തില്ല, ആരാ വന്നതിന് ഇടയ്ക്ക് ഒരു ശബ്ദം വന്നു. കണ്ടിന്യൂ പാസ്റ്റർ. ഇനി ഞാൻ സംസാരിക്കുമ്പോ ഇടയ്ക്ക് എങ്ങാൻ കയറി സംസാരിച്ചാൽ ഞാൻ വെറുതെ പിതൃസ്മരണ നടത്തും കേട്ടോ, മര്യാദ. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ, ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ 1 കൊരിന്ത്യർ 14 അന്യഭാഷ എങ്ങനെ പറയണം എന്ന് വ്യക്തമായി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് പൗലുസ്ലിഹ പറയാണ് ഇത് ആത്മീകന്മാർ ഗ്രഹിക്കും, അലവലാദികൾ ഗ്രഹിക്കുകയില്ല. ഈ 1 കൊരിന്ത്യർ 14 ഇൻസ്ട്രക്ഷനെ കടകവിരുദ്ധമായിട്ടുള്ള പ്രാക്ടീസാണ് പെന്തക്കോസ്ത് സഭകളിൽ നടക്കുന്നത്. 1 കൊരിന്ത്യർ 14 പൗലുസ്ലിഹയുടെ ഇൻസ്ട്രക്ഷനെ മുഴുവൻ നഗ്നമായ ലംഘനമാണ് പെന്തക്കോസ്ത് സഭകളിൽ നടക്കുന്നത്. നിങ്ങൾ ആത്മീകരല്ല തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇത് പൗലുസ്ലിഹയുടെ അഭിപ്രായമല്ല. അവിടെയാണ് നിങ്ങൾ നോക്ക്, എന്നിട്ട് പറയാണ് ഇത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ദിസ് ഇസ് നോട്ട് ഫ്രം മീ, പൗലുസ്ലിഹ പറയാണ്. പൗലുസ്ലിഹ അതിന് തൊട്ടു മുമ്പ് കരഞ്ഞിട്ട് പറയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു, എന്റെ അഭിപ്രായം എന്തെന്നാൽ, എന്റെ ഒരു നിർദ്ദേശം എന്തെന്നാൽ. പക്ഷെ ഈ കാര്യം വന്നിട്ട് പറയാണ് ദിസ് ഈസ് ദ കമാൻഡ്മെന്റ് ഫ്രം ദ ലോർഡ്. ഇത് ആത്മീകന്മാർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അപ്പം പെന്തക്കോസ്തുകാർ ആത്മീകരല്ലെന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനത്തിൽ തെളിഞ്ഞിരിക്കും. എന്റെ മറുപടി. താങ്ക് യു. ഫ്രം ഗ്ലോറിയസ് ഗോസ്പൽ ടീം can shoot their questions to the Pentecostal team. First question for the Glorious Gospel team. Okay. Yes, Lynn. So, yeah. So, ഞാൻ ഇവിടെ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഇവിടെ ഒരു പാസ്റ്റർ ചോദിച്ചു ബൈബിളിൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ബൈബിളിൽ ഉള്ള ഒരു കാര്യം തന്നെ ഞാനിപ്പോ ചോദിക്കാം. ഇവിടെ ബൈബിളിൽ മർക്കോസ് 16 വായിച്ചിട്ട് അതിനകത്ത് അന്യഭാഷ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതേ വാക്യം തന്നെ ഞാൻ എടുത്ത് വായിക്കുകയാണ്. ആൻഡ് ദീസ് സൈൻസ് ഷാൽ ഫോളോ ദം ദാറ്റ് ബിലീവ്, വിശ്വസിക്കുന്നവരെ ഈ അടയാളങ്ങൾ ഫോളോ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇൻ മൈ നെയിം ദേ ഷാൽ കാസ്റ്റ് ഔട്ട് ഡിമൻസ്, ദേ ഷാൽ സ്പീക്ക് വിത്ത് ന്യൂ ടങ്സ്. അപ്പൊ ഭാഷകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ എടുക്കും. അതിന്റെ താഴോട്ടുണ്ട്, ദേ ഷാൽ ടേക്ക് അപ് സർപ്പൻസ് ആൻഡ് ഇഫ് ദേ ഡ്രിങ്ക് ഡെഡ്ലി തിങ്സ് ഇറ്റ് ഷാൽ നോട്ട് ഹർട്ട് ദം, ഇഫ് ദേ ഷാൽ ലേ ഹാൻഡ്സ് ഓൺ സിക്ക് ദേ ഷാൽ റിക്കവർ എന്നാ പറയുന്നത്. അപ്പൊ അന്യഭാഷ പറയുന്ന കാര്യം മാത്രം നിങ്ങൾ എടുക്കും. പക്ഷെ അതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട് സിക്ക് ആൾക്കാരുടെ മേളിൽ കൈവച്ചു കഴിഞ്ഞാൽ ഹീലാവുമെന്ന്. നിങ്ങൾക്കുള്ള ഓപ്പൺ ചലഞ്ച് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൂവ് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമായിരുന്നു ഈ കൊറോണ കാലം. നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്നിട്ട് ഇവിടെ ഇത്രയും പേര് വാക്സിനേഷന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുക, നിങ്ങൾക്ക് എന്ന് ആരെയും ഹീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന പാനലിലുള്ള ആർക്കെങ്കിലും അങ്ങനത്തെ കഴിവുണ്ടെങ്കിൽ ഒന്ന് പറയുക. നമുക്ക് ഇവിടെ കൊറോണ വാർഡ് ഉണ്ട്, നമുക്ക് അവിടേക്ക് പോവാം. അപ്പൊ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ ചെയ്യപ്പെടും എന്നല്ലേ പറയുന്നത്. അപ്പൊ വാക്യം ഉണ്ട്, നിങ്ങൾ എല്ലാവരും കൂടെ വാ, നമുക്ക് കൊറോണ വാർഡിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കൃപാവരം ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഇത് വാക്യമാണ്, ഇതിനുള്ളത് പറയാം. അന്യഭാഷ ഉള്ളവർക്ക് ഇത് ഉണ്ടാവണം. യെസ് യെസ് ബ്രദർ, യെസ് ഐ ഹാവ് ഇറ്റ്. Boldly I say. Okay. Appam varao namukku corona varalike povam. How many people have been healed here in Bahrain? You know that if it is not operating through you, it is not meaning that others are not. God is using me mightily. You know, you want to see the videos? I have lot of videos. Demons are leaving people. Cancers are healed. Why you are laughing? You are a boy. You don't know anything. You have a demon. You people have demon. You come to me, then I will show. Really? I have videos.
seeing me, that demon possessed people scream, shout. I don't speak in tongues. I challenge you. You are talking with the anointed man. You want witness? Do you want witness? I want you to come with me to a corona ward. Yeah, I am telling to you here in Bali. Yeah, so please. See, you don't have maturity. You don't have, you have to sit with me, then I will teach you. The yeah, we have been from, seeing all you guys. No, you don't. We have been seeing don't, your maturity here. Listen to me. The direct debate, anybody care that? ശരിയായ രീതിയല്ല പറഞ്ഞാല് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതേ അല്ല ക്വസ്റ്റ്യൻ പറഞ്ഞ കറക്റ്റ് ആണ് ആ ചോദ്യം റെലവന്റ് അല്ല കൈൻഡ്ലി ഇഗ്നോർ ഇറ്റ് ഓക്കെ thank you Pastor. Do you want to give a chance to the glorious gospel team to shoot one more question? No, njangal aa question sacrifice cheyana, it was our mistake. Okay, appam Pentecostal team, you can shoot your second question to the glorious gospel team. Would you like to talk, Aju brother? Hello, kekao? Welcome. Okay. എന്റെ ചോദ്യം, there is inconsistency in the opinion of glorious gospel leaders about glossalia. കഴിഞ്ഞ വർഷം അതായത് 6th February 2020 ബ്രദർ ഷിബു ചെയ്ത വീഡിയോയിൽ ഗ്ലോസാലിയ സീനോഗ്ലോസി അല്ല ഗ്ലോസാലിയ ഇസ് വെരി ഗുഡ് ദോസ് ഹു സ്പീക്ക് ഗ്ലോസാലിയ പ്ലീസ് പ്രാക്ടീസ് ഇറ്റ് സ്പീക്ക് ഇറ്റ് കണ്ടിന്യൂസ്ലി സ്പീക്ക് വിത്ത് സിൻസിയറിറ്റി Speaking in glossalia is a very good spiritual experience. അദ്ദേഹത്തിന്റെ ആ വീഡിയോയിൽ അദ്ദേഹം പറയാണ് തലേ ദിവസമാണ് എനിക്ക് ഇതിന്റെ പച്ചക്കൊടി കിട്ടിയതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഐ ആം മെയ്ഡ് എനിക്ക് ടൈം സ്റ്റാമ്പ്സ് ഉണ്ട് പക്ഷേ നേരെ മറിച്ച് March 15, 2021 വന്നപ്പോഴത്തേക്കും കാര്യങ്ങൾ മാറി അദ്ദേഹം പറഞ്ഞു ഡൽഫി ബാല് പൈത്തോ സെർപ്പൻ വർഷിപ്പ് ജാതികൾ പൂജാഗിരികൾ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന അസ്പഷ്ട ജൽപ്പനമാണ് ഈ ഇത് ഗ്ലോസാലിയ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ ഗ്ലോറിയസ് ഗോസ്പലിന്റെ മെയിൻ ഉപദേഷ്ടാവിന്റെ ഒപ്പീനിയൻസ് മാറി അങ്ങനെയെങ്കിൽ അടുത്ത വർഷം വാട്ട് ഇസ് ദ ഷുവറിറ്റി ഓൺ വാട്ട് യു ആക്ച്വലി ബിലീവ് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഓർത്തഡോക്സ് ചർച്ചിന്റെ നേരത്തെ ഞാൻ ആ ഫാദർ ജിം എന്ന് പറഞ്ഞത് ഹീസ് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആണ് അത് അദ്ദേഹം അമേരിക്ക അല്ല അപ്പം ബി ഷോർട്ട് ഫ്രം അതോറിറ്റീസ് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ മാറിയതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഈ ഓൺ എ ടോപ്പിക് സോ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി ദാറ്റ് വാട്ട് വിൽ ബി യുവർ സ്റ്റാൻഡ് ഗോയിങ് അഹെഡ് ഇറ്റ് ഇസ് എ ലെങ്തി വീഡിയോ അപ്പോ ഞാൻ അത് എടുക്കുന്നില്ല ഓർത്തഡോക്സിലെ അച്ഛൻ പറയുന്നതാണ് മനുഷ്യൻ തെളിവുള്ള ഭാഷയാണ് സംസാരിക്കേണ്ടത് ഈ പിപ്പിരി പിരിപിരി വേറെ ഒരു കാര്യമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് അത് ഗ്രീക്ക് ഓർത്തഡോക്സിലെ അച്ഛനാണ് ഇവിടെ ഞങ്ങൾ ഗ്രീക്ക് ഓർത്തഡോക്സുമായിട്ട് നിങ്ങൾക്ക് ഡിബേറ്റ് എങ്കിൽ അവിടെ പോയി ചെയ്യുക ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് പെന്റക്കോസ്റ്റൽ ഗ്ലോറിയസ് ഗോസ്പൽ ഡിബേറ്റ് ആണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പുറത്തുള്ള വേറൊരു സോഴ്സ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നമ്മൾ തമ്മിൽ ആ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കും ഇവിടെ ഈ നിങ്ങൾ പറയുന്ന ഈ ലാംഗ്വേജ് ഞാൻ പ്രൊമോട്ട് ചെയ്തു വന്നാണ് ഇപ്പൊ പറയുന്നത് അന്യഭാഷകളിൽ ഈ അന്യഭാഷയോ അല്ലെങ്കിൽ ഈ ഗിബ്രിഷോ ഇതൊക്കെ പറയുന്ന ആളുകൾ അവിടെ വന്നപ്പം അവരെ വിലക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇറ്റ് ഈസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഫോർ യു അത് സംസാരിക്കുന്ന ആൾക്ക് നല്ലതാണ് പക്ഷെ പരിശുദ്ധാത്മ ഒരിക്കലും അവനവന് വേണ്ടി അല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത് മറ്റുള്ളവന് വേണ്ടി പൊതുപ്രയോജനത്തിനാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഫീലിംഗ് വെന്റിലേറ്റ് ചെയ്യുന്നത് പോലെയും അത് ആത്മപ്രഹർഷത്തിന്റെ ഒരു ഭാഷയാണ് ആത്മപ്രഹർഷത്തിന്റെ ഭാഷ പറയുമ്പോൾ അവനവന് ബെനിഫിറ്റ് ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല അതാ ഞാനാ ലൈവിൽ പറഞ്ഞത് ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു ഹാവ് ദാറ്റ് പ്രാക്ടീസ് ഇറ്റ് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് പക്ഷേ സഭായോഗം എങ്ങനെ നടത്തണമെന്ന് കൃത്യമായ നിർദ്ദേശം പൗലോസ് ശ്ലീഹ കൊടുത്തിട്ടുണ്ട് അതേക്കുറിച്ച് നമുക്ക് അതിലേക്കാണ് ചർച്ചകൾ വരുന്നത് അപ്പൊ അടുത്ത ഞങ്ങളുടെ ചോദ്യം അത് സംബന്ധിച്ചാണ് ഇതാണ് അതിനുള്ള ഉത്തരം ഓക്കെ ഗ്ലോറിയസ് ഗോസ്പൽ ടീംസ് ക്വസ്റ്റ്യൻ ടു ദി പെന്റിക്കോസ്റ്റൽ ടീം യാ ഞങ്ങളുടെ ചോദ്യം ഇതാണ് 1 Corinthians 14 പൗലോസ് ശ്ലീഹ ഇത് കൃത്യമായി ദൈവത്തിന്റെ
അരുളപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുമ്പോ നിങ്ങൾ പറയുന്നു അന്യഭാഷയാണ്. സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നു എങ്കിൽ ആത്മബലമില്ലാത്ത ഒരു അവിശ്വാസികളാകത്തൊന്നും നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ? എന്നിട്ട് പിന്നെ പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനിയില്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. ഈ വ്യക്തമായ ഇൻസ്ട്രക്ഷൻ കർത്താവിന്റെ കൽപ്പനയാണെന്നും ആത്മീകനായവൻ അത് തിരിച്ചറിയുന്നു എന്നും പൗലുസിലെ പറയാണ്. 37-ാം വാക്യം, താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തിന് തോന്നുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. ഒരുവൻ അറിയുന്നില്ലെങ്കിൽ അവൻ അറിയാതെ പോകട്ടെ, ശാപമാണ് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോ ഇത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ, പൗലുസ്ലിഹയുടെ ഈ കൽപ്പന? ഈ കൽപ്പനയോടും ഈ ഇൻസ്ട്രക്ഷനോടും നിങ്ങളുടെ സഭകൾ അഡ്ഹർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ആൻസർ പറഞ്ഞോളൂ. എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ആ വായിച്ചതെല്ലാം 100% സത്യമാണ്. ഞങ്ങൾ ഇവിടെ ഒരു ടീമായിട്ട് പെന്തക്കോസ്തൽ ബിലീവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്ന 66 പുസ്തകങ്ങളുള്ള എഴുതി പൂർണ്ണമാക്കപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് സംസാരിക്കുവാനാ ഞങ്ങൾക്ക്. അതിന് പുറത്ത് ഒന്നുമില്ല, അതിനകത്തേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും ഇതിന് വിപരീതമായി ചെയ്യുന്നുവെങ്കിൽ ഞങ്ങൾ അതിന് ബാധ്യസ്ഥരല്ല. നമ്പർ 1. ഇനിയും ആ വിഷയത്തിലേക്ക് വരാം. ഇനി ഇങ്ങനെ ഉണ്ടോ? ആദ്യയിൽ അങ്ങനെ ഉണ്ടായെങ്കിൽ ഇപ്പോഴും ഉണ്ടാകാം. കാരണം Acts 10 അവിടെ കൈസരിയയില് നടന്നതായ അന്യഭാഷ ഭാഷണം എങ്ങനെയായിരുന്നു? വചനം കേട്ട എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷ സംസാരിച്ചു. അവര് അടങ്ങിയിരുന്ന് പതിയെ സംസാരിക്കല്ലായിരുന്നു, അല്ലെ മൗനമായി സംസാരിക്കുക, ആരും കേൾക്കാതെ സംസാരിക്കല്ലായിരുന്നു. അവർ ശക്തമായിട്ട് അന്യഭാഷ പറയുകയായിരുന്നു. എല്ലാവരും അവിടെ കൂടിയിരുന്നാ വീട്ടില് അവിടെ ഭയങ്കര ബഹളം ഉണ്ടായി കാണും. അത് കേട്ടിട്ടാണ് പീറ്റർ പറയുന്നത്, നോക്കിക്കേ ഞങ്ങളുടെ മേൽ പണ്ട് വന്നതുപോലെ ഇവരുടെ മേൽ വന്നിരിക്കുന്നു. അവർക്ക് ഇനി ആരും വെള്ളം ഇളക്കാൻ കഴിയും, അവരെ സ്ഥാനപ്പെടുത്താൻ പറയുന്നത്. അപ്പോൾ അത് അന്നത്തെ AD 30 AD 50 ഒക്കെ വിശ്വാസികളുടെ നാവിന്റെ മേൽ അന്യഭാഷകൾ കൊടുത്ത പരിശുദ്ധാത്മാവാണ് ഈ 2021 ഈ ലോകത്തിൽ ഉള്ളത് എന്ന് എന്റെ പ്രിയ സഹോദരങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ നിമിഷം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും പരിശുദ്ധാത്മാവിനെ ചെയ്യാം. പരിശുദ്ധാത്മാവിനെ വിലക്കാൻ ഞങ്ങൾ ആളല്ല. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കൈമാറുന്നത്, എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എന്റെ ക്വസ്റ്റ്യൻ ഇതാ, നിങ്ങൾ വിശ്വസിക്കുന്ന അന്യഭാഷ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിപ്പോഴും പറയുന്നുണ്ടോ വീട്ടിലിരുന്ന്? എന്റെ ക്വസ്റ്റ്യൻ, നിങ്ങൾ ബൈബിൾ പറയുന്നുണ്ട് അന്യഭാഷ ഉണ്ടെന്ന്. നിങ്ങളിപ്പോ ഒരു വേറൊരു മിനിസ്ട്രിയിലാണ്, ഗ്ലോറിയസ് ഗോസ്പൽ. ഗോസ്പൽ എന്ന് പറയുമ്പം, ഗോസ്പൽ എന്ന് പറയുമ്പം ഗുഡ് ന്യൂസ്, പ്രീച്ചിങ് ദ ഗുഡ് ന്യൂസ്, കണ്ടെയ്ൻ എവറിത്തിങ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴത് സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, ഞങ്ങളുടെ എന്തോ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇത് ബിബ്ലിക്കലാണ്, ബൈബിൾ ഉള്ളതാണ്, നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ട്. ഡു യു ഹാവ് ദ സെയിം എക്സ്പീരിയൻസ് ടിൽ നൗ? ആർ യു എക്സ്പെക്ടിങ് ഇറ്റ്? ഞാൻ വീട്ടിലിരുന്ന് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് പറഞ്ഞത് ഇത് നിങ്ങൾ സബ്ജക്റ്റീവ് ആക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഇതേ സിമിലർ ചോദ്യം വന്നപ്പോ ഞാൻ ആ ചോദ്യം ക്യാൻസൽ ചെയ്തു. കാരണം നിങ്ങൾ ആരെങ്കിലും ഹീൽ ചെയ്യുന്നുണ്ടോ എന്ന് ജസ്ലിൻ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു അതൊക്കെ സബ്ജക്റ്റീവ് ആണ്, ഡിസ്കഷൻ മസ്റ്റ് ബി ഒബ്ജക്റ്റീവ്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യുന്നില്ല, വീട്ടിൽ ഇരുന്ന് നിങ്ങൾ ഇപ്പൊ ഇത്ര മണിക്ക് എന്താ ചെയ്തത്, ഇതൊക്കെയാണ് ചർച്ച ചോദിക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. ജസ്ലിൻ ചോദിച്ച ചോദ്യം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം അത് ഈ ഇപ്പൊ നിങ്ങൾ അത് ചെയ്യാറുണ്ടോ, ഇപ്പൊ നിങ്ങളുടെ കൂടെ ഹീലിംഗ് ചെയ്യുന്നുണ്ടോ, അതിനൊന്നും അർത്ഥമില്ല. നമ്മൾ ഒബ്ജക്റ്റീവ് ആയിട്ടാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ അതിനകത്ത് പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല ഇപ്പൊ നീ എന്താ ചെയ്യുന്നത് ഇതൊക്കെയാ, അത് അതെന്താ അർത്ഥം ഇരിക്കുന്നു.
Ask a different question, or you can forfeit your chance to ask a question. സിമ്പിൾ ചോദ്യമാണ്. ഈ ഡിസ്കഷനിൽ വന്നതാണ്, പ്രിയ സഹോദരങ്ങൾ, ഒരു സഹോദരൻ പറയുന്നത് കേട്ടു, ഈ ബാബേലിൽ തകർത്ത ഭാഷയാണ് പെന്തക്കോസ്തിൽ ഒന്നിച്ചതെന്ന്. അതിനെവിടെയെങ്കിലും തെളിവുള്ളതായിട്ട് തെളിയിച്ചു തരാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? അതായത് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എനിക്ക് ബിബ്ലിക്കൽ പ്രൂഫ് വേണം. ബൈബിളിൽ അദ്ദേഹം പറഞ്ഞത് ബാബേലിൽ തകർത്ത ഭാഷ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് ബാബേലിൽ ആളുകൾ ഡിവൈഡ് ചെയ്യപ്പെട്ടു, പെന്റക്കോസ്തിൽ ആളുകൾ യുണൈറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി ഗിഫ്റ്റ്സ് നൽകപ്പെട്ടു എന്നാണ് ജസ്ലിം പറഞ്ഞത്. അല്ലാതെ ഇവിടെ റെക്കോർഡിംഗ് ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കാം, അദ്ദേഹം ഒരിക്കലും ബാബേലിലെ ഭാഷ ഇവിടെ പുതുതായിട്ട് വന്നതൊന്നും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ കേൾക്കുന്ന അതിന് എന്ന് വെച്ചാൽ അന്ന് ഭിന്നിക്കപ്പെട്ടത് ഇവിടെ ഒന്നിച്ചു വന്നു, ആയിക്കോട്ടെ, അതിനെന്തെങ്കിലും തെളിവുണ്ടോ? എന്ന് വെച്ചാൽ ആ ഈ പെന്തക്കോസ്തിൽ നടന്നത് ബാബേലിൽ നടന്നതിന്റെ റെസിപ്രോക്കൽ ആണെന്ന് ഉള്ള തെളിവ് എവിടെയെങ്കിലും ഉണ്ടോ? ബാബേലിൽ നടന്നതിന്റെ റെസിപ്രോക്കൽ ആണെന്ന് ജസ്ലിം പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ലോകത്തെ ഭാഷ ഒന്നായി മാറണം, സിംഗിൾ ലാംഗ്വേജിലോട്ട് ലോകം മുഴുവൻ മാറണം, അങ്ങനെ ഒരിക്കലും ജസ്ലിം പറഞ്ഞിട്ടില്ല. ആൾക്കാരെ യൂണിഫൈ ചെയ്തു എന്നുള്ളതായിരുന്നു എന്റെ പോയിന്റ്. ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു യൂണിഫൈ പീപ്പിൾ, അതാണ് മെയിൻ പോയിന്റ്. എഗ്രീഡ്, എഗ്രീഡ്. ആൻസർഡ്. താങ്ക് യു. ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ പെന്തക്കോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിൽ ബാപ്റ്റിസം ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ സ്പീക്കിംഗ് ഇൻ ടങ്സ് ഒരു ഉപദേശമായി ഒരു ഡോക്ടറിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് കൃപാവരങ്ങൾ അതുപോലെ ഈ അന്യഭാഷ സ്പീക്കിംഗ് ഇൻ ടങ്സ് എവിടെയൊക്കെ വരുന്നുണ്ട് അവിടെയെല്ലാം വളരെ വ്യക്തമായി തൊട്ടുപുറകെ തന്നെ വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ ഞങ്ങൾ വ്യാഖ്യാനില്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, നിങ്ങളത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഞങ്ങളത് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ അങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് അതിന് ഉത്തരം പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വീണ്ടും വ്യാഖ്യാനിയായി ബന്ധപ്പെട്ട എവിടെയൊക്കെ അന്യഭാഷയുണ്ട് അവിടെയൊക്കെ വ്യാഖ്യാനിയെ കുറിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ അന്യഭാഷയ്ക്ക് മാത്രം ഡോക്ടറിൽ സ്ഥാനം വന്നു, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിൽ മറ്റ് കൃപാവരങ്ങൾക്ക് എന്തുകൊണ്ട് സ്ഥാനമില്ല? അതായത് എല്ലാ ബിലീവേഴ്സും പെന്തക്കോസ്റ്റിലെ എല്ലാ ബിലീവേഴ്സും അന്യഭാഷ ഹോളി സ്പിരിറ്റിന്റെ എവിഡൻസ് ആയിട്ട് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിന്റെ എവിഡൻസ് ആയിട്ട് അന്യഭാഷയുണ്ട്. പക്ഷെ മറ്റ് വരങ്ങൾക്കൊന്നും തന്നെ, മറ്റ് കൃപാവരങ്ങൾക്കൊന്നും തന്നെ ഒരു ഡോക്ടറിനായിട്ടോ അത് വേണമെന്നോ അത് സീക്ക് ചെയ്യണമെന്നോ ഒരു ഡോക്ടറിനായിട്ട് പെന്തക്കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിൽ എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് വ്യാഖ്യാനത്തിന് വിലയില്ലാത്തത്? അത് അങ്ങനെ 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 പറയുന്നില്ലല്ലോ. ഡോക്ടർ കംപ്ലീറ്റ് ഗെറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ എല്ലായിടത്തും, എല്ലാ ചർച്ചകളിലും. അന്യഭാഷ മാത്രമല്ല, നിങ്ങൾ പോയ ചർച്ച ചിലപ്പോ പഠിപ്പിക്കുന്നില്ലായിരിക്കും. സോറി, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ, ചോദ്യം ഒന്ന് ക്ലിയർ ചെയ്യാൻ ഇടപെട്ടോട്ടെ മോഡറേറ്റർ. ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ ഇവിടെ പോയ ചർച്ച് പഠിപ്പിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. ഞാൻ പറയുന്നത് എ ജി ചർച്ച്, ചർച്ച് ഓഫ് ഗോഡ്, ഐ പി സി, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച്, ഈ പ്രധാനപ്പെട്ട നാല് ചർച്ചുകളാണ് മലയാളികൾക്ക് വളരെ അറിയുന്നത്. ഏറ്റവും വലിയ പെന്തക്കോസ് സഭയായ ഏറ്റവും വലിയ പെന്തക്കോസ് പ്രസ്ഥാനമായ എ ജിയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവിടെ അവർ പറയുന്നത് ആകെ അന്യഭാഷ, അന്യഭാഷയ്ക്ക് മാത്രമേ ഡോക്ടറിനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ആയിട്ട് പറയുന്നുള്ളൂ, മറ്റ് ഒരു കൃപാവരങ്ങളും ഏണസ്റ്റ്ലി സീക്ക് ചെയ്യണമെന്നോ അത് എൻടൈറ്റിൽ ചെയ്യണമെന്നോ ബിലീവേഴ്സ് എൻടൈറ്റിൽ ചെയ്യണമെന്നോ പറയുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ട് അന്യഭാഷയ്ക്ക് മാത്രം പ്രാധാന്യം, മറ്റ് അന്യഭാഷയുടെ ഒപ്പം തന്നെ വേണ്ട അതേ പ്രാധാന്യമുള്ള ഈ 1 കൊരിന്ത്യർ 14 അദ്ദേഹത്തിൽ പറയുന്ന അതേ പ്രാധാന്യമുള്ള വ്യാഖ്യാനം എന്തുകൊണ്ടില്ല എന്നാണ് എന്റെ ചോദ്യം. ഇവിടെ ഇരിക്കുന്ന 3 പേരും ഇൻഡിപെൻഡന്റ് ചർച്ചസിലെ മെമ്പേഴ്സാണ്. ഇൻഡിപെൻഡന്റ് ചർച്ചസ് നടത്തുന്ന ആൾക്കാരും ഇൻഡിപെൻഡന്റ് ചർച്ചിലെ ഒരു മെമ്പറും ആയിരിക്കുന്നു. അപ്പം പെന്തക്കോസ്റ്റൽ ചർച്ചസ് പല ഗ്രൂപ്പുണ്ട്, പല ഡിനോമിനേഷൻ, അറൌണ്ട് 50,000 ഡിനോമിനേഷനും ലക്ഷക്കണക്കിന് ഇൻഡിപെൻഡന്റ് ചർച്ചസ് ഉണ്ട്. ഇവർക്ക് യൂണിഫോമിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫെയ്ത്ത് ഇല്ല. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവർക്ക് ആൻസർ എങ്ങനെ ചെയ്യാം? എനിക്ക് ഐ നോട്ട് വെരി ഷുവർ, ബട്ട് എനിവേ ഒരു കാര്യം മോഡറേറ്ററോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ പെന്തക്കോസ്റ്റലിസം എന്നുള്ള വിഷയമാണ്, അപ്പൊ ഇവര് 3 പേരും 3 ചർച്ചിൽ ഉൾപ്പെട്ടിരിക്കുന്നതാണ്.
അപ്പൊ പെന്തക്കോസ്റ്റലിസിന്റെ മെയിൻ ആയിട്ടുള്ള നാല് മെയിൻ ലൈൻ ചർച്ചസിന്റെ ഡോക്ടറിനാണ്. അപ്പൊ അത് അതിന്റെ അർത്ഥം ആ നാല് ചർച്ചസിൽ നിന്നും വ്യത്യസ്ത വിപരീതമായ ഉപദേശം ഇവർക്കുണ്ട് എന്നാണോ, അങ്ങനെയാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? അതോ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണോ ഇവരോട് ചോദിക്കേണ്ടത് എന്ന് പറയണം? ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടേ നമുക്ക്? അല്ലെങ്കിൽ ഇവരെ ഡിബേറ്റ് ചെയ്യാൻ പറ്റില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാൽ ഡിബേറ്റിന്റെ ആവശ്യമില്ല. Because every church is speaking all the gift of the Holy Spirit. All the Pentecostals, that those have the right doctrine. Chodyam statement of faith ana illa illa idhi njan parayate idhi nammal thonnana anya bhasha pavitra aatmavu erangumbol first il undaya incident ani anya bhasha paranjathu manasilayille adaan ippozhum nadakkunne adaan ippozhum nadakkunne ippozhum oraalu അതിന്റെ ലേയിങ് ഹാൻഡ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ബാപ്റ്റിസം ദ ഹോളി സ്പിരിറ്റ് നടക്കുമ്പോൾ ഫസ്റ്റ് ദേ സ്പീക്ക് ഇൻ ടങ് ആൻഡ് ദെൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ദ ഗോഡ് ഈസ് ദ വൺ ഹു ഈസ് ഗിവിംഗ് ഇറ്റ് ഗിഫ്റ്റ്. മനസ്സിലായില്ലേ? പിന്നെ ഒരുത്തിന് ഓരോ ഗിഫ്റ്റ് കൊടുക്കുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് അവന്റെ ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ആ ദൈവം ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പം പവിത്രാത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ ഫസ്റ്റ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ അന്യഭാഷ പറയുകയാണ്. അത് കഴിഞ്ഞ് ഓരോ അത് മെച്ചുവർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കുന്നത്, അവന്റെ ഇഷ്ടം അനുസരിച്ചല്ല. ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ ബൈബിൾ. പൗലോസ് അതിനെ കുറിച്ച് പിന്നെ ഷിബു പറഞ്ഞ പോലെ ദ ഹോളി സ്പിരിറ്റ് എന്റെ ഒറ്റ കാര്യം മാത്രമല്ലല്ലോ. പൗലോസ് ഇന്റർപ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ പൗലോസ് പറയുന്നുണ്ട് യു ഹാവ് ടു സ്പീക്ക് ഇൻ ടങ്. ദെൻ ഹി ഹിംസെൽഫ് വാസ് സ്പീക്കിംഗ് ആൻഡ് ദെൻ ദാറ്റ് ഈസ് ദ ഓർഡർ ഹൗ ടു സ്പീക്ക് നോട്ട് ടു സ്പീക്ക്. That is the responsibility of church to teach them. Alladhu adu nammal oru debate aayittu edukkumba adinathu Paulus engum velakkunnilla anya bhasha parayirudenna. And pinne it is edification of a person, and when he speak personally he is speaking to the God. That also written by Paul. Idum Paulus enna parayunne oruvan anya bhasha parayunnu engil there is a mystery. It is a mystery. Endha mystery da artham endava alle പൗലോസ് എന്നാ പറയുന്നത്? ഇറ്റ് ഇസ് എ മിസ്റ്ററി. ഹി സ്പീക്കിംഗ് ടു ദ ലോർഡ് ഗോഡ്. അവൻ ദൈവത്തോട് സംസാരിക്കുക. നമ്മൾ ഒരു വശം മാത്രം നോക്കിയാലോ, 14 അധ്യായം കംപ്ലീറ്റ് എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ ബാലൻസ്ഡ് ഒരു ചർച്ച. അത് റെസ്പോൺസിബിലിറ്റി ചോദ്യത്തിനുള്ള ഉത്തരം അത് കുഴപ്പമില്ല. അവധി അതാണ് അദ്ദേഹത്തിന്റെ ഉത്തരം. അപ്പൊ പെന്തക്കോസ്റ്റൽ ടീമിന്റെ ഫൈനൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയമാണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്മളിപ്പോ ചോദിച്ച അവരത് എപ്പിസ്കോപ്പൽ ചർച്ചസ് ഇപ്പോഴും അന്യഭാഷ പറയുന്നുണ്ടോ? അത് നിങ്ങൾ പറഞ്ഞത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? അത് ടീച്ച് ചെയ്യുന്നുണ്ടോ? എപ്പിസ്കോപ്പൽ ചർച്ചുകൾ എന്ന് പറഞ്ഞാൽ പട്ടക്കാര് ഉള്ള സഭ എന്നാണ് അർത്ഥം. പട്ടക്കാരുള്ള ധാരാളം സഭകളുണ്ട്. അതിൽ പല സഭകളും അന്യഭാഷകൾ പറയുകയും അല്ലെങ്കിൽ ഈ പിന്നെ ഗ്ലോസോലാലിയൊക്കെ ഉള്ള സഭകളുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഈ കാര്യം പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ഇത് ആദിമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ജാതീയ ജൽപ്പനങ്ങളാണ്. ഡൽഹിയിലെ മന്ത്രവാദിനികൾ പ്രവചനത്തിന് മുന്നോടിയായി സംസാരിച്ച ജൽപ്പനമാണിത്. അപ്പൊ ആ സഭയ്ക്ക് ഇതറിയാം, അത് ദൈവീകമല്ല. ഈ ജിബരിഷ് ഒരിക്കലും ദൈവീകമല്ല. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ വ്യക്തമായി ഭാഷകൾ സംസാരിക്കുവാൻ പരിശുദ്ധ സഭയിലെ പിതാക്കന്മാരെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാർ ബെസേലിയോസ് ഗ്രീക്ക് ഭാഷ സംസാരിക്കാനുള്ള വരം മാർ അപ്രേമിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു, അദ്ദേഹം ഗ്രീക്ക് ഭാഷ സംസാരിക്കാനുള്ള വരം ലഭിച്ചു. വരപ്രാപ്തിയാൽ ഗ്രീക്ക് ഭാഷ സംസാരിച്ച ആളാണ് മാർ അപ്രേം. മാർ അപ്രേമിന്റെ വരികൾ യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളിലും പഠിപ്പിക്കുന്നുണ്ട്. 300,000 വരികളാണ് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. അത് ആ കവിതകളിൽ നിന്ന് ഹോൾ ബൈബിൾ റിട്രീവ് ചെയ്യാൻ പറ്റും. അതായത് ലോകത്തുള്ള മുഴുവൻ ബൈബിളും പോയാലും
അബ്രഹാമിന്റെ രചനകളിൽ മുഴുവൻ ബൈബിളും ഉണ്ട്, അത്രമാത്രം ദൈവത്തിന്റെ കൃപ കിട്ടി. അപ്പൊ അതൊക്കെ ചരിത്രത്തിലുണ്ട്. ഇന്ന് വേണമെങ്കിലും ഒരാൾക്ക് അങ്ങനത്തെ ഒരു കൃപ ദൈവത്തിന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷെ അതൊരിക്കലും ഈ ബ്ലാബ്ലാബ്ല ആയിരിക്കത്തില്ല, ഈ ജിബറിഷു ആയിരിക്കത്തില്ല, അർത്ഥശൂന്യമായിട്ട് വെറുതെ ബഹളം വെക്കുന്ന ഒരു കാര്യമായിരിക്കത്തില്ല. സകലവും ചന്തവും ഉചിതവുമായിട്ട് നടക്കട്ടെ എന്ന് പൗലുസ്ലേ പറഞ്ഞിട്ടുള്ളത് എല്ലാം ക്രമമായിട്ടാണ് സഭയിൽ നടക്കുന്നത്. ക്രമം തെറ്റി നടക്കുന്നവരുടെ അകന്നുകൊള്ളുവിൻ എന്നൊരു വചനം ഉണ്ട്. അതുകൊണ്ട് ഈ ക്രമം തെറ്റിയുള്ള പെന്തക്കോസ്തിൽ നിന്ന് ഞാൻ ആ വാക്യം നിമിത്തം ഞാൻ ഞാൻ ഈ പറയുന്നത് ഈ ജോൺ ടിം ഇങ്ങനെ കയറി ഇടപെടേണ്ട ആവശ്യമില്ല. ഒരാൾ ചോദിച്ചു ചോദിച്ചു പറ്റോ? ഞാൻ പറഞ്ഞല്ലോ, ബിന്നി ചോദിച്ചതിന് പാസ്റ്റർ ഉത്തരം പറഞ്ഞു. അത് നമ്മൾക്ക് തൃപ്തി വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ദാറ്റ് ഇസ് അവർ ആൻസർ. അത് ഓഡിയൻസ് ആണ് വിധിക്കേണ്ടത് ഇത് നല്ല ഉത്തരമായിരുന്നു അല്ലയോ എന്ന്. If you are not satisfied with my answer, that is not my problem, that is your problem. No, ഫേസ്ബുക്കിൽ പോയി കമന്റ് എഴുതുന്നുണ്ട്. ഒരു മോഡറേറ്റർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ. ഞാനിത് കാണുന്നില്ലെന്നൊന്നും ജോൺ വിചാരിക്കണ്ട. ജോണെ, ജോണിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജോൺ വീഡിയോ ഓഫ് ചെയ്തിട്ട് ബാത്റൂമിൽ പോയി ഒച്ച കൂക്, അന്നൊരു ചെറിയൊരു ആശ്വാസം കിട്ടും. അവസാനത്തെ ചോദ്യം ഞാൻ ചോദിക്കാം. ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറയാത്ത ഒരിക്കൽ കൂടെ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു നിങ്ങൾ ഈ കേൾപ്പിക്കുന്ന ശബ്ദം ദൈവം നിങ്ങളെ കൊണ്ട് കേൾപ്പിക്കുന്നതാണ്. അതേ നിങ്ങൾ പറയുന്നു ഇത് നിങ്ങൾക്ക് പിടികിട്ടുന്നില്ലെന്ന്. അതേ നിങ്ങൾ സമ്മതിക്കുന്നു ഇത് കേട്ടോണ്ടിരിക്കുന്നവർക്ക് പിടികിട്ടുന്നില്ലെന്ന്. അതേ നിങ്ങൾ അവകാശപ്പെടുന്നു ഇത് ദൈവം മനസ്സിലാക്കിക്കോളൂന്ന്. അപ്പൊ ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു ഭാഷ നിങ്ങളുടെ വാ വാടകയ്ക്കെടുത്ത് ദൈവം സംസാരിപ്പിച്ചിട്ട് അത് കേട്ടിരുന്ന് സന്തോഷിക്കുന്ന നിങ്ങളുടെ ദൈവത്തിന് നല്ല മനോരോഗം ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇത് ഈ ചോദ്യത്തിന് ഉത്തരം തരേണ്ടത് വിശുദ്ധ പൗലോസ് അപ്പോസ്തോലൻ ആണ്. എന്തെങ്കിലും കാണാൻ അവസരം കിട്ടിയാൽ ചോദിച്ചോളൂ, അദ്ദേഹം ഉടനടി ഉത്തരം തന്നിരിക്കും. എന്റെ ഭാഗം കഴിഞ്ഞു, ഇനി ആർക്കെങ്കിലും ചേർക്കണ ചേർത്തോളാം. രാജൻ, അത് ഇപ്പം ഞാൻ പറഞ്ഞാല് അവിടെ പലയിടത്തും ആ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. പൗലോസ് പറയുന്നുണ്ട് when he speak to the God, he is edifying himself. It's the mystery. There are a lot of scriptures. ഒത്തിരി വചനങ്ങളുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന. What is the benefit? ഇല്ലേ, ഞാൻ പറയട്ടെ, ഞാൻ എന്താ പറയാ, ഇതിനകത്ത് എന്തടുത്ത് എത്ര വാക്കുകൾ എത്ര വചനങ്ങളുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന അന്യഭാഷ പറയണമെന്ന്. ഇതിന്റെ എന്തോ പറയുന്നത്, ഇഫ് യു പ്രേ ഇൻ ടങ് മൈ സ്പിരിറ്റ് പ്രേസ് ബട്ട് മൈ അണ്ടർസ്റ്റാൻഡിങ് ഈസ് അൺഫ്രൂട്ട്ഫുൾ. സോ ഹി ദ പേഴ്സൺ ഹു ഈസ് പ്രേയിങ് ഹി ഈസ് പ്രേയിങ് ടു ഗോഡ് വിത്ത് ദ സ്പിരിറ്റ്. സീ, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വരുമ്പോ ഒത്തിരിയും കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈവൻ ദോ മെനി ടൈം ഹി സ്പീക്ക് whisper in our ear. I have many experience. When we are filled with the Holy Spirit, we have, this is a personal experience. That is why he gave the Spirit of God upon you and me. Especially, Yeshu Pondan Mbe Paran, Nyan Ningalke Uru Sahayana Teru. A Sahayana Joli Enda Vanda Bible Complete Holy Spirit Kulti Padikima Nama Kariyam. Uru Samuha Allengil നമ്മൾ പറയുകയാണ് ആര് പറയുന്നത് തെറ്റാണ്, ഓക്കെ തെറ്റാണ്, ശരി പറയുന്നൊരു ഇല്ലേ, ഫേക്കായിട്ട് പറയുന്നൊരു ചിലപ്പോ കാണും, മനസ്സിലായില്ലേ ഞാൻ പറയുന്നില്ല ഇല്ലെന്ന്. പക്ഷേ ഈ ഉള്ള കാര്യം നല്ലതും ഇല്ലേ, ഓക്കെ നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ട്വീറ്റ് ചെയ്തത് കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ദാറ്റ് വാസ് ദ ഗ്രേറ്റ് തിങ്. താങ്ക് യു പാസ്റ്റർ രാജൻ. നമുക്ക് ഓഡിയൻസിന്റെ ക്വസ്റ്റ്യൻസ് കുറെ കിട്ടിയിട്ടുണ്ട്. ഒത്തിരിയും ക്വസ്റ്റ്യൻസ് ഞാൻ കിട്ടിയത് ഒട്ടും ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് അല്ല, ഒരു സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു പലതും. അപ്പൊ ഏതായാലും ഞങ്ങള് ഗ്ലോറിയസ് ഗോസ്പലിലുള്ള ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്?
ഓക്കെ, ഞങ്ങള് ഐ ജസ്റ്റ് ആസ്ക് മൈ വൈഫ് ടു റീഡ് ദോസ് ക്വസ്റ്റ്യൻസ്. സോ ഐ ആം ജസ്റ്റ് മൂവിംഗ് ദി കൺസെപ്റ്റ്. പെന്തക്കോസ്റ്റൽസിനോട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ബ്രദർ ജിജി ഏബ്രഹാം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു, വൈഡാ രാജ എന്ന അന്യഭാഷയിലെ വാക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം? വ്യാഖ്യാനപരം എക്സസൈസ് ചെയ്യേണ്ടത് ആസ് പെർ പോൾ വിദിൻ ദ ചേർച്ച് ആണ്. എന്ന് വെച്ചാൽ ഒരു സഭയുടെ ആരാധന കൂടി നടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥന നടക്കുമ്പോൾ അവിടെ ആരെങ്കിലും എഴുന്നേറ്റ് സഭയോട് അന്യഭാഷ പറയുമ്പോൾ അവിടെ വ്യാഖ്യാനപരമുള്ള ഒരാളാണെങ്കിൽ ആ സഭയ്ക്ക് അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. ഇവിടെ പബ്ലിക് പ്ലാറ്റ്ഫോമില് എന്തെങ്കിലും വൈഡറ ഷട്ടറ പറഞ്ഞത് വ്യാഖ്യാനിക്കാൻ അല്ല വ്യാഖ്യാനപരം നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് എന്റെ ഉത്തരം. See, as long as we maintain a decor, it's okay. Otherwise, we also have a clip that we want to show. ഇത് ആരാ പറഞ്ഞേന്ന്. If they give the permission, then... ജോൺ ജിമ്മി ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ചർച്ച് അല്ലെങ്കിൽ ഈ നിങ്ങൾ ഈ ഫ്രെയിംവർക്ക് നടക്കുന്ന മീറ്റിംഗ് നടക്കുന്ന ഫ്രെയിംവർക്കിന് പുറത്ത് ഗിഫ്റ്റ് വർക്ക് ചെയ്യാറെന്നാണ് ഇപ്പൊ ആൻസൺ മാരാമൻ സമ്മതിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം അങ്ങനെ പാസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം അറ്റ്മോസ്ഫിയർ നിന്നാലേ വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അറ്റ്മോസ്ഫിയറിന്റെ അല്ല, it is for the church, it is for the spiritual edification of church. വഴിയെ നടക്കുന്നതിന് വേണ്ടി ഉള്ളതല്ലത്. ഓക്കേ, ഇപ്പോൾ ഒരുത്തൻ ചോദിച്ചല്ലോ അവന് വേണ്ടി ഉള്ളതല്ലത്. It is for the church, spiritual edification of the church. അത്രേ ഉള്ളൂ. Don't repeat it. No, I think the point is കുറെ കള്ള അല്ല ജോൺ ഇവിടെ മോഡറേറ്റർ. One second. ജോൺ മോഡറേറ്റർ ആണ് മിണ്ടാരി. അടുത്ത ചോദ്യം ചോദിക്ക്. No, one second. ഈ ഇപ്പോ പറഞ്ഞ ചോദ്യത്തിന് കൊറേ കള്ള പെന്തക്കോസ്റ്റൽ നിന്ന ആൾക്കാര് ദേ ഹാഡ് ടു ലീവ് ദ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ് ബിക്കോസ് ദേ ഡിഡ്ന്റ് ഹാവ് ദ ഗിഫ്റ്റ്സ്. അവര് പെന്തക്കോസ്റ്റൽ ഇരുന്നപ്പോ ദേ വുഡ് ഹാവ് ഡൺ ദിസ് നോൺസെൻസ്. വി ഡോണ്ട് നീഡ് ടു ഡിഫൻഡ് ദാറ്റ്. ഇത് മോഡറേറ്റർ ആണോ അതോ ഡിബേറ്റർ ആണോ? ഞാൻ എന്ത് കാര്യം പറയട്ടെ, വൺ ഓഫ് ദ ഗിഫ്റ്റ് ഈസ് ഡിസെൻഡിങ്. ഡിസെൻഡിങ് പവർ ഈസ് വൺ ഓഫ് ദ ഗിഫ്റ്റ്. സി, വെൻ ഗോഡ് ഫില്ലസ് with the gift of the Holy Spirit, he filled us with all the package, full package will be there. Appam namak oruthan deceive cheyan okkathilla, mastayilla anya bhasha parayunnathu thettayittu parayunnundengil we get. I tell you frankly my experience, I have seen many people, they were caught by when they were speaking in tongue. Yeah, because I have a spirit in me can make me understand. Enne manasilaki therum descending power ullond enik ariyam ennodu njan ippo thorannu parayana pala tharathil ingane sambhavam nadannappum avadathu vishwasigal ennodu chenu endond ingane nadannu njangada pastorinte kayil endu adu kittanje. That is his problem. See, njan oru science inde student aayirunnu, adu kondu njan valare specific aanu. I always experiment the word of God and it is true, you do it. Then it will have... Thank you. ഗ്ലോറിയസ് ഗോസ്പൽ സൈഡിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ കിട്ടിയേക്കുന്നത്. അപ്പം ഞാൻ വായിച്ചേക്കാം. വൺ മോർ ക്വസ്റ്റ്യൻ ഫോർ ദി പെന്തക്കോസ്റ്റൽ ടീം. How legit George and one vyakti ekane, how do you differentiate between the gibberish spoken by a velichapadathi and between a Pentecostal person? Or velichapadathi parana anyavashayum or Pentecostalan parana anyavashayum thammulla vyathyasam engane ningal differentiate cheyyanum? Oru uttaram njan സ്റ്റാർട്ട് ചെയ്തോളാം. ഞാൻ ഉത്തരം, ബാക്കിയുള്ള സഹോദരന്മാരെ സപ്പോർട്ട് ചെയ്തോളും. ഈ വരങ്ങളോട് കൂടെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വരമാണ് ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം.
ആ ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അല്ലെ ഒരു സഭയിലുള്ള ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് വിവേചിച്ചിരിക്കും. അതിനെ അതാണ് മുമ്പേ ദേവദാസം പറഞ്ഞത്, അതിനെ വിവേചിച്ചിരിക്കും, അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കും, അവരെ ഹീൽ ചെയ്തിരിക്കും. അതാണ് ഞങ്ങൾ പെന്തക്കോസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര നാൾ ഈ ജോൺ ജിമ്മിനെ ഹീൽ ചെയ്തില്ല? ഇത്ര ഇവിടെ നിങ്ങളുടെ കൂടെ ഇത്ര ഹീലിംഗ് ആവാറുണ്ട്. അതെ അതെ, എല്ലാവർക്കും ആവശ്യമുണ്ട്. Is there any verse in the New Testament where it says the apostles or the immediate disciples spoke in the tongues except for the Pentecost day? Jesus himself did not speak in tongues even though he prayed for the whole night. What is the reason? Number one, when Jesus was praying the whole night, how many were with him? Number one. Adha avadu nikkattu kodappilla. It is very clearly expressed in the New Testament wherever apostles spoke and wherever the believers spoke. Apostles spoke and believers spoke. Apostles spoke the languages which were heard and understood by others. In the Church of Corinth, they spoke which needed an interpretation. അപ്പോൾ ഇത് ഇത് ഡൈവേഴ്സ് ആണ്, വേരിയസ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ആണ് പരിശുദ്ധാത്മാവ് തരുന്നത്. അത് സ്വന്തം എഡിഫിക്കേഷനും മറ്റുള്ള എഡിഫിക്കേഷനുമായിട്ട്. യേശു ഇത് സംസാരിക്കാത്ത എന്തുകൊണ്ടാണ്? യേശു പൂർണ്ണ ദൈവമാ, അവിടെ അതിന്റെ ആവശ്യമില്ലായിരുന്നു. ഹി നെവർ നീഡഡ് ഇറ്റ് വെൻ ഹി വാസ് ഓൺ ദി എർത്ത്, ബട്ട് apostles needed because they had to go around the world until the end of the world to share the good news. അതിനെ എംപവർ ചെയ്യാണ് അവരെ. ഇത് മനസ്സിലാക്കാതെയാണ് ചിലർ ചോദ്യങ്ങൾ ചോദിക്കുന്നതും. ഞാൻ പറയുന്നത് അവർ പഠിക്കണമെന്ന്. ഇത് ചോദിക്കുന്നവർ തന്നെ പഠിക്കണം. ഇവിടുന്ന് ചോദ്യം ചോദിക്കാതെ നിങ്ങൾ ചോദിച്ചല്ലോ, നല്ല കാര്യം. നിങ്ങൾ ഇത് പഠിക്കണം, നിങ്ങൾ വചനത്തിലേക്ക് വരണം, വന്ന് പഠിക്കണം വ്യക്തമായിട്ട്. യേശു അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു എന്നാണ് ആൻസൺ പാസ്റ്റർ അവകാശപ്പെടുന്നത്. ഇല്ല ഇല്ല, ഞാൻ അങ്ങനെയല്ല അവകാശപ്പെട്ടത്. നോ, അതിനെ ട്വിസ്റ്റ് ചെയ്യരുത്. ഞാൻ പറഞ്ഞത് യേശു ഒറ്റയ്ക്ക് മലമുകളിൽ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചപ്പോൾ എത്ര പേര് കൂടുണ്ടായിരുന്നു ചോദിച്ചത്. നമ്മളിവിടെ പറയാം, ആ ചോദ്യകർത്താവ് ആരാന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അവര് ചോദിച്ചത് നിങ്ങൾ ബൈബിളിൽ നിന്ന് മാത്രം ഉത്തരം പറയുന്നു പറഞ്ഞു. അപ്പൊ ബൈബിളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അവർ ചോദിച്ചു. യേശുവിന്റെ കൂടെ വല്ലരും ഉണ്ടായിരുന്നല്ല, രേഖപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് അർത്ഥമില്ല. ലൈറ്റ് കത്താൻ തുടങ്ങിയിട്ടുണ്ട്. വേറെ കാര്യം വരും പിന്നെ ദൈവത്തിന്റെ മനുഷ്യനോടുള്ള പ്രോമിസ് ആണ് ഈ കൃപാവരങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളവരാണ്. ഓക്കെ, ചില സമയത്ത് നമ്മൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 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 ക്രൈസിസ്, നമുക്ക് എന്ത് വി ആർ നോട്ട് എബിൾ ടു വെർബലൈസ് തിങ്സ്. ഹോളി സ്പിരിറ്റ് ഹെൽപ്സ് അസ്. ഇറ്റ് ഹാസ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഈ മുകളിൽ ഇരിക്കുന്ന ഫാൻ പെട്ടെന്ന് പൊട്ടി താഴോട്ട് വരികയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ഉഷ കമ്പനിയുടെ 1500 രൂപ വിലയുള്ള ഫാൻ പൊട്ടി ഇതാ എന്റെ മേൽ നിപതിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല. ഇപ്പൊ ഈ ഫാൻ പൊട്ടി താഴോട്ട് വരാണ് നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വികാരത്തള്ളിച്ചേന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് അതിനപ്പുറത്തൊന്നുമില്ല, അതിനകത്ത് ഉപ്പും ഒന്നുമില്ല. ഡോക്ടർ അജു മനസാക്ഷി ഉണർത്തിയിട്ട് പഠിച്ചു നോക്കും. 25 വർഷം ഇത് കാര്യം ചെയ്തോണ്ടിരുന്ന ഒരാളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ നിങ്ങളെ മനസാക്ഷി തൊട്ടുണർത്തി കേട്ടോണ്ടിരിക്കുന്നോണ്ട് പറയാണ്, ഇത് നല്ലതാണ്. ടു വെന്റിലേറ്റ് അവർ ഫീലിങ്സ് ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ അത് സഭയെ വന്നു നിന്ന് പറഞ്ഞ് ശല്യം ഉണ്ടാക്കരുത് പൗലുസിലേ പറഞ്ഞിട്ട്. നിനക്കും വല്ല വിഷമം ഉണ്ടോ, നീ ഒറ്റയ്ക്ക് വരുന്നത് പറഞ്ഞ് വിഷമം തീർത്തോളാനും പറഞ്ഞിട്ട്. അതിനപ്പുറത്ത് യാതൊരു പ്രസക്തിയില്ല. നിങ്ങൾ ക്ലെയിം ചെയ്യുന്ന ഇത് ഒറിജിനൽ അന്യഭാഷയാണ്, അതിന് വ്യാഖ്യാനം വേണം, ജനങ്ങൾക്ക് മനസ്സിലാകണം, പരിശുദ്ധ രൂഹ തരുന്നതാണ്, അത് പൊതുപ്രയോജനത്തിനായിരിക്കും.
സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഒരു ഗിഫ്റ്റും പരിശുദ്ധാത്മാവ് തരത്തില്ല. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ വരവുണ്ട്. We practice it within our ministry very clearly, but that is private. We don't want to make it public. Chilara YouTube ilum Facebook ilum parasam cheyathu pole, we don't want that. ഇത് കേക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചല്ല നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പബ്ലിക് ആയിട്ട് ഇന്ന് പെന്തക്കോസ്തുകാർ ലോകം മുഴുവൻ ഞാൻ പറയട്ടെ, പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തും ചെയ്യാം, വി ഹാവ് നോ ഡിസ്പ്യൂട്ട്സ്. പിന്നെ പറഞ്ഞ ഐ പി സി എറണാകുളം ചർച്ചിൽ കണ്ടിട്ടില്ല, ഞാൻ 2000 വരെ അവിടെ ഉണ്ടായിരുന്നു. ഐ പി സി എറണാകുളം ചർച്ചിലെ താഴത്തെ ഹോള്, അവിടെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഇല്ലാതിരുന്ന ഒരു സമയത്ത് ഐ ഹാവ് സീൻ അറ്റ്ലീസ്റ്റ് ഐ ക്യാൻ കൗണ്ട് അറ്റ്ലീസ്റ്റ് 5 times ഐ ഹവ് സീൻ ഇറ്റ് ഇൻ ദ ചർച്ച് ഹാപ്പൻ. ചിലപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടാവാം, സാധ്യതയുണ്ട്. ബട്ട് ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ മൈ ബട്ട് ആഫ്റ്റർ ദാറ്റ് അത് കഴിഞ്ഞിട്ട് 2002 ശേഷം ഞാൻ അവിടെ പോയിട്ട് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. I had visited few times. അപ്പോഴും ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ ദ പാസ്റ്റ്. ജെമി ജേക്കബ് ഫ്രോം മുംബൈ, ഇതായിരിക്കുന്ന ഇംഗ്ലീഷില്. ഹൗ ഡു യു എക്സ്പ്ലെയിൻ ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 14 വേഴ്സസ് 2 and 4? For he that speaketh in an unknown tongue speaketh not unto men, but unto God. For no man understandeth him. However, in the spirit he speaketh mysteries. He that speaketh an unknown tongue edifies themselves, but the one who prophesies edifies the church. Abam, how do you explain this verse? Pastor Jimmy Jacob from Mumbai is asking this question to the Glorious Gospel team. അവിടെ നമ്മൾ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു 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 കുട്ടി അവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് അലകുലകുല എന്ന് പറഞ്ഞ ഒരു കൊച്ചു കൊച്ചു ഒന്നും അറിയത്തില്ല, സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കൊച്ച് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾ ചോദിക്കും, ഈ കൊച്ചു എന്നതാ സംസാരിക്കുന്നത് ചോദിച്ചാൽ, ഓ അത് അവയെ ദൈവത്തിനറിയാം എന്നാ സംസാരിക്കുന്നതെന്ന്. അതേപോലെയാണ് പൗലോസ്ലിയ അവിടുത്തെ ആ ലാംഗ്വേജ് യൂസ് ചെയ്തേക്കുന്നത്. അവ സംസാരിക്കുന്ന എന്നതാന്ന് അവനും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ, കാരണം ഈ കേൾക്കുന്നവർക്ക് ആർക്കും മനസ്സിലാവത്തില്ല. കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഉള്ള ഭാഷ സംസാരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള എംഫസിസ്. അതേപോലെ തന്നെ 1 Corinthians 14:22 എടുത്തു കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്, ടങ്സ് ദെൻ ആർ എ സൈൻ നോട്ട് ടു ദ ബിലീവേഴ്സ് ബട്ട് ഫോർ ദി അൺബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ, അന്യഭാഷ എന്നുള്ള വരം അത് വിശ്വാസികൾക്കുള്ള സൈൻ അല്ല, അത് അവിശ്വാസികൾക്കുള്ളതാണ്. ഇപ്പൊ നമ്മുടെ കറന്റ് ട്രെൻഡിലുള്ള പെന്തക്കോസ്റ്റിലെ അന്യഭാഷ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പുറത്തുനിന്ന് ഒരു അവിശ്വാസിയായ ഒരാള് ഈ അന്യഭാഷ കേട്ട് കഴിഞ്ഞാൽ ആ ആൾക്ക് എങ്ങനെയാണ് വിശ്വാസിയാവാൻ പറ്റുന്നത്? കാരണം അവൻ നോക്കുമ്പോൾ ഇവരെന്തേലൊക്കെ പറയുന്നതേ ഉള്ളൂ. പക്ഷെ പൗലോസ്ലിഹ പറയുന്ന അന്യഭാഷ അത് സീനാഗ്ലോസിയാണ്. കാരണം അത് പുറത്തുനിന്ന് വരുന്ന ഒരു ജാതിയനായിട്ട് അല്ലെങ്കിൽ മറ്റു രാജ്യത്തു നിന്ന് വരുന്ന ഒരാൾ കേട്ട് കഴിയുമ്പോൾ ആ അവിശ്വാസിയായ ആൾക്ക് ഈ എന്റെ ഭാഷ അതായത് ഈ അന്നത്തെ ആ കൾച്ചറൽ കോണ്ടെക്സ്റ്റിലൂടെ നമ്മൾ പഠിക്കണം. അത് ഡൽഹിയുടെ പ്രവാചകിമാര് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഈ കലവിനെ അടിക്കാൻ തുടങ്ങുമ്പോൾ അവിശ്വാസികൾക്ക് മനസ്സിലാകും, കണക്റ്റഡ് ടു അവർ ദേവൻ, സംഗതി ദേവന്റെ ആത്മാവ് വന്നു എന്ന് അവർ മനസ്സിലാക്കും. പക്ഷേ വിശ്വാസികൾ, സത്യവിശ്വാസികളെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് അടയാളമാകത്തില്ല, കൃത്യമായ പ്രവചന അരുളപ്പാടുകൾ പറയണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിശ്വാസികളുടെ അടയാളവും വിശ്വാസികളുടെ അടയാളവും. പറഞ്ഞൊരു പോയിന്റിൽ 2002 വരെ വളഞ്ഞമ്പലം ഐ പി സിയിൽ ഞാൻ ഉണ്ടായിരുന്നു, എനിക്കറിയില്ല. ഞാൻ 2004 വരുന്ന ആ സമയത്ത് ആ വ്യാഖ്യാന വരെ നിന്നു പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ അന്നത്തെ സെൻട്രൽ പാസ്റ്റർ ഫിലിപ്പി തോമസ് എന്ന് പറഞ്ഞ പാസ്റ്ററായിരുന്നു. 2004 ഞാൻ വരുമ്പോ അവിടെ വ്യാഖ്യാന വരെ ഇല്ല, അത് നിന്നുപോയി. ഒരു ചെറിയ കാര്യം ഒന്ന് ആടിയതോട്ടെ, ചെറിയൊരു കാര്യം അല്ല, ഒറ്റ സെക്കൻഡ്. നിങ്ങൾ രണ്ടുകൂടെ ഈ തർക്കിക്കുന്നത് എന്നാ പിന്നെ അജുൻ ആളുടെ പേരങ്ങ് പറഞ്ഞാ പോരെ, അവിടെ ഒരാളുണ്ടായിരുന്നു, അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു. ശരി ഭാഷ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് വലിയ വിഷമമുണ്ട്. ഈ മോന്റെ പേരെന്താ? ജസ്ലിൻ മോൻ അല്ലേ? സോറി മോനെന്ന് വിളിച്ചത്, സോറി ബ്രദർ. ഈ പൗലോസിനെയും അതുപോലെ ആ ഭാഗം എഴുതി ഈ കഴിഞ്ഞ 2000 വർഷത്തോളം വായിച്ച് അതിനെ വ്യാഖ്യാനിച്ച് ആ ഭാഗം വ്യാഖ്യാനിച്ചതൊക്കെ വെറും പൊട്ടനാക്കി കളഞ്ഞല്ലോ മോനെ, എന്തിനിങ്ങനെ ജീവിക്കണം? പൗലോസിനെയും ഈ 2000 വർഷം അത് വായിച്ച് വ്യാഖ്യാനിച്ച സഭാപിതാക്കന്മാരെയും വെറും പൊട്ടനാക്കി കളഞ്ഞ ഒരു കുഞ്ഞിനെ ഒരു കഥ പറഞ്ഞിട്ട്. ഇങ്ങനെയാണോ ബൈബിൾ വ്യാഖ്യാനിക്കേണ്ടത്? ദയവേ ഇത് ഒരിക്കലും ചെയ്യരുത്. ഞാൻ സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ്. കഴിഞ്ഞു.
അല്ല അത് പാസ്റ്റർ അങ്ങനെ പറയണ്ട പാസ്റ്ററെ, അതല്ലേ അത് ശരിയായ രീതിയല്ല അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു കഥയിലൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിലായി, പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമില് അത് ശരിയായ കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പബ്ലിക് ട്രാവലർ അനേക അവിശ്വാസികളെ കേട്ടോണ്ടിരിക്കുകയാണ്. അല്ല പാസ്റ്റർ ഒരു കാര്യമുണ്ട്, ഈ അന്യഭാഷ സംസാരിക്കുന്നതിന് ആര് തിരിച്ചറിയുന്നില്ല, ദൈവം മാത്രം തിരിച്ചറിയുന്നുള്ളെന്ന് പറഞ്ഞ് ഇറ്റ് വാസ് എ സാറ്റയർ. അല്ല അത് ഒരു പൗലൂസ് പറയാണ്, എടാ നിങ്ങൾ ഈ ആർക്കും പിടിയിട്ട സാധനം ദൈവത്തിന് അറിയാമെന്നാ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ ആർക്കറിയാം, അത് ചെറുതൊരു പ്രയോഗം. അല്ലാതെ ദൈവം മനസ്സിൽ, അതാ ഞാൻ ചോദിച്ചത്, ഞാൻ ചോദിച്ചത് ഉത്തരം പറഞ്ഞില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞ സമയത്ത് ഇന്നത്തെ ഒരു കാര്യമുള്ളത്, ഇൻ ദ റിട്ടൺ ലാംഗ്വേജ് നമ്മൾ റിട്ടൺ ലാംഗ്വേജിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. വി കനോട്ട് സീ ദ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ പറയുക സിദ്ധ എന്ന് എഴുതി കാണിച്ചാൽ, ഞാൻ ചിലപ്പോൾ ദേഷ്യത്തോട് പറയാം, സ്നേഹത്തോട് പറയാം. സോ പൗലോസ് അപ്പോസ്തലൻ ഏത് വികാരത്തോടെയാണ് അത് പറഞ്ഞത് നമുക്ക് അറിയില്ല, ഇറ്റ് ഈസ് അൺനോൺ ടു അസ്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. പക്ഷേ അതിനാണ് ബൈബിൾ ഇന്റർപ്രിട്ടേഷനിൽ ലോജിക്കൽ റീസണിങ് എന്ന് പറഞ്ഞൊരു സംഗതി ഉള്ളത്. ഈ ലോജിക്കൽ റീസണിങ് വെച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് സത്യർ ആണെന്ന്. ഇതെല്ലാം പഠിച്ചതാ പാസ്റ്ററെ, നമ്മളെല്ലാം പഠിച്ചതാ, നമ്മൾ കണ്ടു ഇതെല്ലാം പഠിച്ചതാ. അപ്പൊ അത് പരിഹസിക്കാണ്. അപ്പൊ സഭാപിതാക്കന്മാർ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സഭാപിതായ ദൈവം പറഞ്ഞതിനെ പരിഹാസത്തിലാണെന്ന് എഴുതിയിട്ടുണ്ട്. ലോജിക്കൽ റീസണിങ് പ്രായം കൂടുമ്പോ ഇങ്ങനെ മാറി മാറി വരുമോ? ഓക്കെ, ഇനി ഗ്ലോറിയസ് ഗോസ്പലിനൊരു ഒരു ചോദ്യമുണ്ട്. ക്വസ്റ്റ്യൻ ഫ്രം സൈമൺ ദുബായ് ടു ദ ഗ്ലോറിയസ് ഗോസ്പൽ ടീം. ഗ്ലോറിയസ് ഗോസ്പൽ ടീം റെഡിയാണോ? ഹൗ ഡു യു ഇന്റർപ്രറ്റ് 1 Corinthians 14:39-40 forbid not to speak with tongues. Apostle Paul, the person who's the original person who spread the glorious gospel, is saying forbid not to speak with tongues. ningala adu engenaana interpret cheyyunnu, adayathu telivulla spashtamaya arthamulla മറ്റുള്ളവർക്ക് പ്രയോജനമായിട്ടുള്ള അന്യഭാഷ സംസാരിക്കുന്നത് വിലക്കരുത്. അതിന്റെ തൊട്ടടുത്ത വാക്യം പറയുന്നത് സകലവും ഉചിതവും ക്രമവുമായിരിക്കട്ടെ. അപ്പൊ സകലവും ഉചിതവും ക്രമവുമായ കാര്യങ്ങളാണ് 14-ാം അധ്യായം ഫുള്ളു ഇരിക്കുന്നത്. അതിനകത്ത് പറയുന്ന എന്താണ്, ഈ സഭയിൽ വന്നിരുന്ന് ആർക്കും മനസ്സിലാകാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക, വ്യാഖ്യാനില്ലെങ്കിൽ പറയാതിരിക്കുക, അത് പറയുന്നതിനേക്കാളും നല്ലത് ബുദ്ധി കൊണ്ട് 5 വാക്കുകൾ പറയുന്നതാണെന്ന് വ്യക്തമാക്കുന്നു. പിന്നീടും പറയാണ്, നിങ്ങൾ വിവിധ ഭാഷാവരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭാഷകൾ, അനേക ഭാഷകൾ, തെളിവുള്ള ഭാഷകൾ സംസാരിക്കുന്നതിന് വിലക്കില്ല. അതാണ് ക്രമമായിട്ട് നടക്കേണ്ടത്. എന്നാൽ ആർക്കും സ്പഷ്ടമല്ലാത്ത, ആർക്കും മനസ്സിലാകാത്ത, പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണമില്ലാതെ വല്ലവർക്കും ആ പറയുന്ന ആൾക്കും മനസ്സിലാകാത്ത ഒരു കാര്യം പറയുന്നത് ക്രമമല്ല, അത് ഉചിതമല്ല എന്ന് തന്നെയാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അത് സ്പഷ്ടമാണ്, ആർക്കും വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. Okay, one more question. Either a direct message on the question. Anna. Can I ask a question, Dr. Pradeep? Yeah. Aroda. To the Glorious Gospel team. Yeah, shoot it. Okay, the commentator is asking, apostolic church represents these three people. Apostolic church joined how many years? They ഈ അപ്പോസ്റ്റലിക് ചേർച്ചിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ 3 എവിഡൻസ് ആ അപ്പോസ്റ്റലിക് ചേർച്ചിന്റെ അകത്ത് വേ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് വാസ് ഓപ്പറേഷണൽ ബൈ സ്പീക്കിംഗ് ഇൻ ടങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞങ്ങളിവിടെ അപ്പോസ്തോലിക് ചർച്ചിന്റെ പ്രതിനിധികളായിട്ടല്ല ഇരിക്കുന്നത്, ഗ്ലോറിയസ് ഗോസ്പലിന്റെ പ്രതിനിധികളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോസ്തോലിക് ചർച്ച് ഒരു ചർച്ച് ഞങ്ങളെ ഡിബേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടും ഇല്ല, ഞങ്ങൾ അത് ഏറ്റെടുത്തിട്ടും ഇല്ല. നിങ്ങളൊരു കൾട്ടല്ലേ? ഞങ്ങള് കൾട്ടല്ല. ഞങ്ങള് ആ ചോദ്യം ചോദിച്ച ആൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അടുത്തുള്ള പള്ളിയിൽ പോയി അച്ഛനോട് ചോദിക്കാൻ ഞാൻ അറിയിച്ചുള്ളൂ. അപ്പോൾ the question is asking, when are you planning to join the apostolic church? അത് ക്വസ്റ്റ്യൻ പേഴ്സണൽ ആണ്. ഞങ്ങൾ ജോയിൻ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ദാറ്റ് ഇസ് വെരി പേഴ്സണൽ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഭദ്രാസനം എത്ര പോലത്തെ ഇവിടെ വന്ന് 1 മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചിട്ട് പോയായിരുന്നു. നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കും. ഡോക്ടർ പ്രദീപ് അടുത്തു.
മിസ്റ്റർ എബി ഫിലിപ്പ് ആനിമൂപ്പിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പരിശുദ്ധാത്മവരം ഉള്ള രണ്ട് വ്യക്തികൾക്ക് അവരുടെ ഭാഷാവരത്തിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരാൾ ഭാഷാവരം ഉള്ളതായി അഭിനയിച്ചാൽ എങ്ങനെ തിരിച്ചറിയാം? ഇത് തിരിച്ചറിയാൻ വേറെ ഏതെങ്കിലും വരമുണ്ടോ? പെന്തക്കോസ്റ്റിലേക്കുള്ള പെന്തക്കോസ്റ്റിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണോ? ഉണ്ടല്ലോ. മനസ്സിലായി മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായി. ദ ഡിസെൻഡിംഗ് സ്പിരിറ്റ് ഗിഫ്റ്റ് ഉണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കാം. The spirit, the gift of the discerning, we can identify. I have the ability. Pastor Anson, mute on them. Pastor Anson, unmute him. Pastor Anson, unmute him. Unmute. അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ, അന്യഭാഷ വിശ്വാസികളുടെ മേൽ പകർന്നത് അന്യോന്യം സംസാരിക്കാനല്ല, അന്യോന്യം സംസാരിക്കാൻ മാതൃഭാഷയുണ്ട്. ഐ ഗോട്ട് മൈ മദർ ടങ് ടു സ്പീക്ക് ടു പാസ്റ്റർ ഷിബു, വി ക്യാൻ സ്പീക്ക് ഇൻ മലയാളം. ബട്ട് ദൈവം, ദൈവാത്മാവ് എന്റെ മേൽ പകർന്നു തരുന്നതായ ആ ആത്മീയ മർമ്മങ്ങളെ എനിക്ക് എന്റെ സഭയുമായിട്ട് പങ്കുവെക്കണമെങ്കിൽ അത് അന്യഭാഷയിലൂടെയാണ് വരുന്നതെങ്കിൽ അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അല്ലാതെ രണ്ട് സഹോദരന്മാർ തമ്മിൽ ചായ കുടിച്ചിരിക്കുമ്പോൾ സംസാരിക്കാനുള്ളതല്ല അന്യഭാഷ. അത് ഈ കൃപാവരങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലാതെ അറിയാതെ ചോദിച്ചു പോകുന്നതാണ്. ഞാൻ കർത്താവിനോട് പറയുക, യാചിക്കുന്ന കർത്താവ് ക്ഷമിക്കണവർ അറിയാതെ ചെയ്യുന്നതാണ്. കൃപാവരങ്ങൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നമ്മൾ ദൈവം അത്യുന്നതനാ, വലിയ മഹത്വമുള്ളവനാ. ദൈവത്തിന്റെ ദാനം അതുപോലെ മഹത്വമുള്ളതാണ്. അങ്ങനെ ഇത് ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ഇതുപോലെ ഇത് മനസ്സിലാക്കാതെ ആരെങ്കിലും ഈ ഗിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മളാരും അതിന് ഉത്തരവാദിയല്ല, ദൈവം നോക്കിക്കോളും. അത് അത്രമാത്രം പറഞ്ഞു നിർത്തും. അല്ല, ഈ പാസ്റ്ററെ, ഈ ഞാൻ പാസ്റ്ററോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? ഇത് ഈ ഡിബേറ്റിന്റെ റൂളിലുള്ള അല്ല, ചോദിച്ചോട്ടെ? ഡിബേറ്റ് ചോദിക്കാം, ഡിബേറ്റ് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഡിബേറ്റ് ചോദിക്കാം ഇപ്പൊ, ചോദിച്ചാൽ കുഴപ്പം, എല്ലാവർക്കും കേൾക്കാം. നമ്മൾ ഔട്ട് ഓഫ് ഇത് പോകണ്ടല്ലോ, സബ്ജക്റ്റിലാണ് ചോദിക്കാം, അന്യഭാഷയെ കുറിച്ചാണ് ചോദിക്കാം. അന്യഭാഷയെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ, അതായത് ഈ നമ്മൾ ഈ പറയുന്ന അർത്ഥമില്ലാത്ത ഈ ഇന്നത്തെ രീതിയിലുള്ള അന്യഭാഷ സംസാരിച്ചായിട്ട് വേദോസത്തിൽ എവിടെയെങ്കിലും തെളിവുണ്ടോ? അതാണ് അർത്ഥമില്ലാത്തെന്ന് പറയാൻ പറ്റില്ല. ഉത്തരം പറഞ്ഞോട്ടെ. ഇന്നത്തെ കണക്ക് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ, ആസ് ഓൺ ടുഡേ the spoken languages on this earth are about 7400. എന്റെ ചോദ്യം, ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് അതിൽ എത്ര ഭാഷ അറിയാം? അല്ല, എനിക്ക് ആകെ മലയാളം അറിയത്തുള്ളൂ. അത് മതി, ആ മലയാളം കേട്ടാൽ മനസ്സിലാവും. പക്ഷേ ഈ അന്യഭാഷ പകരപ്പെടുമ്പോ, ഞാൻ കാൽദിയൻ അറമായിക്ക സംസാരിക്കുന്ന എന്നോട് ഒരു പണ്ഡിതം പറഞ്ഞാ, അത് ശരി, വിദഗ്ധം പറഞ്ഞാ, പക്ഷേ കേൾക്കുന്ന വേറൊരാൾക്ക് തെറ്റായിട്ട് തോന്നാം. ഞാൻ ചോദിക്കുന്ന ഈ കാൽദ്യൻ അരമായിക്ക് മനസ്സിലാകുന്ന ഒരാള് പോലും അവിടെ ഇല്ലാത്തവ പാസ്റ്ററെ കൊണ്ട് ഈ കാൽദ്യൻ അരമായിക്ക് പറയിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തോ കുഴപ്പമില്ല പാസ്റ്റർ? ദൈവത്തിന് കുഴപ്പമല്ല, ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്നെ കൊണ്ട്. ഹി ഹാസ് ഗോട്ട് എ പ്ലാൻ വിത്ത് മീ. അല്ലാതെ ഈ ബോധല്ലാതെ പറയുന്നതല്ല. ഹി ഹാസ് ഗോട്ട് എ പ്ലാൻ. മേബി ഹി വാണ്ട്സ് ഓഡിയൻസ് വേണ്ടേ? മേബി ഹി വാണ്ട്സ് ടു സെൻഡ് മീ ടു അസീറിയ. ദാറ്റ് വി ഡോണ്ട് നോ. ബിക്കോസ് ഞാനിവിടെ അബുദാബി വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് വഴിയെ പോകുമ്പോ ഒരു പ്രവാചകം പറഞ്ഞു, അബുദാബി എന്ന്. ഞാൻ അപ്ലൈ ചെയ്ത് ജോലിക്ക് വന്നാലും ഇവിടെ ഐ ഹാവ് നോട്ട് കം. ഞാൻ എന്റെ ഒരു ബുക്കിലുണ്ട്, ആ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഐ ഗിവ് യു പേഴ്സണൽ ലിങ്ക്. ഐ ഹാവ് നോട്ട് സോട്ട് ഫോർ എ ജോബ് ആൻഡ് കേം ഹിയർ. എ പ്രോഫറ്റ് ഓഫ് ഗോഡ് പ്രൊഫസൈസ്ഡ് ഓൺ മീ ദാറ്റ് ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ടു അബുദാബി ഫോർ മൈ വർക്ക്. അങ്ങനെ ഞാൻ വന്നാ ഇവിടെ സാക്ഷിയാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ സ്പിരിച്വൽ ബീയിങ്സ് ആണ്. God is a spirit being. God is spirit. നമ്മളെ എല്ലാം മനസ്സിൽ, നമ്മുടെ മൈൻഡിലൂടെ പ്രോസസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. At times the sovereign Lord, the holy, the Lord who is the Holy Spirit will act directly in our spirit. നമ്മുടെ സ്പിരിറ്റില് ചില സമയത്ത് ചിലപ്പോൾ ഒരു സ്പിരിച്വൽ വാർഫെയർ ആയിരിക്കാം. We might sometimes commanding the angels. We don't know. കമാൻഡിങ് ടു ഏഞ്ചൽസ് ആണ് ഞാൻ ചോദിക്കുന്ന. പൗലുസ്ലിയ പറഞ്ഞല്ലേ, നിർമ്മതരായിരിപ്പി, ബി സോബർ മൈൻഡ് എന്നല്ലേ പറഞ്ഞു. അപ്പൊ ആ അതിന് നേരെ വിരുദ്ധമായ കാര്യമല്ലേ ഈ ചെയ്തോണ്ടിരിക്കുന്നത്? എഫേസ്യർ 2:6 നമുക്ക് ദേർ ഇസ് എ ഹെവൻലി ബാറ്റിൽ ദാറ്റ് ഗോസ് ഓൺ. അത് മാത്രമല്ല, നമ്മുടെ ഓരോ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളായിരിക്കാം.
there are so many things where nammada mindine process cheyan pattatha etra karyangal undu. The spirit can directly intervene. We are spirit beings, God is spirit. നമ്മൾ പറഞ്ഞോട്ടെ, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ വായിച്ചത് വെറും തത്വജ്ഞാനവും വഞ്ചനയും കൊണ്ട് ആരും നമ്മളെ കവർന്നുള്ള പെന്തക്കോസ്തുകാരനായാലും എപ്പിസ്കോപ്പൽകാരനായാലും പാസ്റ്റർ ഒരു വാക്യം പിക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് വെക്കുന്നല്ല, അവിടെ എഴുതിയിരിക്കുന്നില്ല. തത്വജ്ഞാനമാണ് നിങ്ങൾ പറയുന്നത്, ഫിലോസഫേഴ്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഇവിടെ ആരും ഫിലോസഫി പറയുന്നില്ല, ഇവിടെ സിമ്പിൾ ലോജിക്ക് ഉപയോഗിക്കുന്നു. ഇതിനോട് ബന്ധിപ്പിച്ച് എനിക്ക് ഒരു ചെറിയൊരു സംശയം ആൻസൺ പാസ്റ്ററോട് ചോദിക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് പറഞ്ഞതുപോലെ എല്ലാ ഗിഫ്റ്റിനും ഒരു പർപ്പസ് ഉണ്ട് അല്ലെ? ആ പർപ്പസ് എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും, മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ദോസ് ആർ പാർട്ട് ഓഫ് ദ ചർച്ച് ആൻഡ് ഓൾസോ ദോസ് ആർ ഔട്ട് ഓഫ് ദ ചർച്ച് എന്ന് പറഞ്ഞാൽ പുതിയ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ടും ചർച്ചിലുള്ളവർക്ക് വേണ്ടിയിട്ട്. ഇറ്റ്സ് നോട്ട് ഓൺലി എക്സ്ക്ലൂസീവ്ലി ഫോർ ദ ചർച്ച് മെമ്പേഴ്സ് അല്ലെ? എല്ലാത്തിനും ഒരു പർപ്പസ് ഉണ്ട്. ഹീലിംഗ് ആണെങ്കിൽ ഒരു പർപ്പസ് ഉണ്ട്, എല്ലാ ഗിഫ്റ്റിനും പർപ്പസ് ഉണ്ട്. അപ്പൊ ഈ ദൈവത്തിനും മനുഷ്യനും മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷ സംസാരിച്ചത് കൊണ്ട് ഇത് മനുഷ്യനൊക്കെ വേറെ ആർക്കും മനസ്സിലാവുന്നില്ല, ഇന്റർപ്രറ്റേഴ്സ് ഇല്ല, 100 ആൾക്കാർ ഒരു ഹാളിൽ എഴുതിങ്ങനെ നിർത്താതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുകൊണ്ട് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് തിങ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദിസ് പർപ്പസ് ഷുഡ് ഫിറ്റ് ഇൻ മറ്റേ രണ്ട് കണ്ടീഷൻ. ഒന്ന്, എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം എന്നുള്ള ആ ഒരു പർപ്പസിനെ, എല്ലാവർക്കും, എനിക്ക് വേണ്ടി മാത്രമല്ല എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കണം എന്നുള്ള ഒരു പാരാമീറ്ററിനെ മീറ്റ് ചെയ്ത് വേണം പോവാൻ. അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഞാൻ അത് തന്നെയാണ് കുറച്ച് മുമ്പ് ഒരു കാര്യത്തിൽ പറഞ്ഞത്. കൊർണേലിയോസിന്റെ വീട്ടിൽ നടന്ന അന്യഭാഷാ ഭാഷണം, അവര് ഒരുമിച്ച് അന്യഭാഷ പറഞ്ഞു. എന്തിനു പറഞ്ഞു? ചോദ്യം പക്ഷേ അവിടെ പറഞ്ഞേക്കുന്ന അന്യഭാഷ അവര് മനസ്സിലാക്കി, കാരണം അവിടെ എഴുതിയിട്ടുണ്ട് അന്യഭാഷയിൽ അവർ ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് അവർ മനസ്സിലാക്കി. അപ്പം കേൾക്കുന്ന ഓഡിയൻസിന് മനസ്സിലായി. സോ ഇറ്റ് ഇസ് എ മിറാക്കിൾ. അപ്പൊ മറ്റുള്ളവർക്ക് ഉപകാരമായല്ലോ. പക്ഷെ നമ്മുടെ ഹാളിൽ നിന്ന് 100 പേര് എന്ന് പറയുന്നത് ആർക്കും ഉപകാരപ്പെടുന്നില്ലല്ലോ. എഫേസോസിന്റെ അന്യഭാഷ പറഞ്ഞ യോഹന്നാന്റെ അപ്പോസ്തലൻ അല്ലെങ്കിൽ ശിഷ്യന്മാർ എന്തിനു പറഞ്ഞു അന്യഭാഷ? വൈ ദേ ഹാഡ് ടു സ്പീക്ക് ദ ടങ്? അതൊക്കെ പരിശുദ്ധാത്മാവ് അറിയുന്ന കാര്യമാണ്. അല്ല, അത് ഇന്നത്തെ ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ നാളില് തെളിവുള്ള ഭാഷകളാ പറഞ്ഞു. അത് വളരെ വ്യക്തമാണ്. ആ തെളിവുള്ള ഭാഷകളാ കൊർണേലിയസിന്റെ വീട്ടിലും പറഞ്ഞത്. എഫേസോസിൽ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞിട്ടില്ല. എഫേസോസിൽ പറഞ്ഞെന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 25 വർഷം അത് തന്നെ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ എനിക്കറിയാം കൃത്യം ബാക്കി എവിടെയാന്ന്, എന്താണ് ആർഗ്യുമെന്റ് എന്ന്. ആർഗ്യുമെന്റ് ഇതാണ്, അത് കണ്ടു, കണ്ടെന്ന് പറഞ്ഞപ്പോ കേട്ടു എന്നാക്കി. വരുന്നത് കണ്ടു എന്നെഴുതിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ കേട്ടു എന്ന് വിചാരിക്കും. പാവപ്പെട്ട ബ്രദറങ്ങർക്ക് ഒരു മിനിറ്റ്, ഈ 25 വർഷം സംസാരിച്ച ഭാഷ ആരെ സംസാരിപ്പിച്ച ബ്രദറിനെ? എന്റെ വികാരം, അതെന്തോ എക്സ്പ്രഷൻ ഓഫ് മൈ ഫീലിംഗ്സ്. യെസ്, എന്റെ വികാരമാണത്. അത് ശരി, അത് വലിയൊരാൾ വികാരം. ഈ ഡ്രംബു എല്ലാം അടിച്ച് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അഡ്രിനാൽ റഷ് ആയി, നമ്മൾ ഇളകി. എന്റെ ക്വസ്റ്റ്യൻ ഇതൊരു ആൻസർ കിട്ടത്ത. പർപ്പസ് ഓഫ് ഇത്രയും പേര് ജസ്റ്റിൻ പറഞ്ഞതിന് ഒരു പോയിന്റ് ഞാൻ പറയാം. ഞാൻ ആത്മീയമായിട്ട്, എനിക്ക് ആത്മീയമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുമ്പോഴത്തേക്കും ഐ ആം ബീങ് ബിൽഡ് അപ്പ് ഇൻ ദ സ്പിരിറ്റ്. ഐ വിൽ ബി യൂസ്ഫുൾ ഫോർ ദ കിങ്ഡം, ഐ വിൽ ബി യൂസ്ഫുൾ ഫോർ ദ ചർച്ച്. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, പാസ്റ്റർമാർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർ തുടങ്ങിയതുപോലെ അല്ല പിന്നീടാവുന്നത്. There is a build-up process. It is going to be finished for the church. Thangu onnu thodangiyavallalle ippo nikkunnu. Okay, yana inoru question. Glorious Gospel team na Jimmy Jacob pastor from Mumbai. What is the explanation of Isaiah chapter 28 verse 11? For with stammering lips and another tongue will he speak to his people. Yeah. So God has the purpose to speak in another tongue. Explain what is the purpose of God in doing this. അത് ഇത്രേ ഉള്ളൂ. അവരുടെ ഭാഷയും സംസ്കാരവും നഷ്ടപ്പെടും. ഇസ്രായേലിന്റെ മേൽ വരുന്ന ഒരു കഷ്ടമാണ്. അവര് മറ്റു രാജ്യങ്ങളിൽ പോവുകയും മറ്റു ഭാഷകൾ കേൾക്കേണ്ടി വരികയും ചെയ്യും.
അങ്ങനെ അന്യന്മാരുടെ അധരങ്ങളിലൂടെ അവർ കരളുപ്പാട് കിട്ടി. മൂഢജാതിയെ കൊണ്ട് ഞാൻ നിനക്ക് എരിവ് വരുത്തുന്നു. കഴുതയെ കൊണ്ട് പോലും ദൈവം സംസാരിപ്പിച്ചിട്ടുണ്ട്. അപ്പം കഴുത സംസാരിച്ച് ബിലിയാമിന് മനസ്സിലായി, കഴുത സംസാരിച്ചിട്ട് വരെ മനസ്സിലായി, പക്ഷെ പെന്തക്കോസ്തുകാർ സംസാരിക്കുന്നത് മനസ്സിലാകത്തില്ല. അപ്പൊ ദൈവം ആ സംസാരിക്കുന്നെങ്കിൽ അത് കഴുതയിലൂടെയാണെ പോലും ആളുകൾക്ക് മനസ്സിലാവും. ദൈവം അല്ല ഈ സംസാരിക്കുന്നത്, അതുകൊണ്ട് വളരെ വ്യക്തമാണ്. അതേപോലെ തന്നെ അതിനകത്ത് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ ഐ വിൽ സ്പീക്ക് ടു മൈ പീപ്പിൾ എന്നുണ്ട്. സോ ദേർ ഇസ് എ കമ്മ്യൂണിക്കേഷൻ. ഇവിടെ ദൈവം പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഈ പറയുന്ന ആൾക്ക്. അവിടെ അങ്ങനെ പറഞ്ഞാൽ അവിടെ ഐ വിൽ സ്പീക്ക് ടു മൈ പീപ്പിൾ എന്നാ കേൾക്കുന്ന ആൾക്ക് ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവിടെ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതിനകത്ത് നമ്മൾ ഒത്തിരി അതിന്റെ പശ്ചാത്തലം പഠിക്കണം. കാരണം എന്നെ ദൈവത്തെ യഹോവയെ ആരാധിക്കാത്ത ഒരു കോരസ് എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ആ കോരസിന് എന്റെ അഭിഷിക്തനെ എന്ന് വിളിക്കുകയാണ്. അപ്പൊ കോരസ് സംസാരിക്കുന്ന ഓറക്കിൾ ഓഫ് ഗോഡായി മാറുകയാണ്. അപ്പം കോരസ് ഒരിക്കലും ഹി നെവർ വർഷിപ്ഡ് ജഹോവ ആൻഡ് ഹി നെവർ ന്യൂ ജഹോവ. അപ്പൊ യഹോവയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, പക്ഷെ ആ പുള്ളി ഇപ്പൊ ഹയർ ചെയ്തിട്ട് അഭിഷിക്തനാക്കുകയാണ്. എന്നിട്ട് ഇപ്പൊ പറയാണ് എന്റെ അഭിഷിക്തൻ കോരസ്. പെന്തക്കോസ്തുകാർ ഉദ്ധരിക്കുന്ന പ്രധാനപ്പെട്ട വാക്യം, കോരിത്തെരിപ്പിക്കുന്ന വാക്യം മുഴുവൻ ദൈവം കോരസിനോട് പറഞ്ഞ. കോരസ് യഹോവയായിട്ടൊരു ബന്ധമില്ല, പുള്ളി സ്വന്തം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന. അത് ഒരിക്കലും, കാരണം വെച്ചാൽ ഞാൻ നിനക്ക് മുമ്പായി നടക്കും, ഇരുമ്പോടാമ്പലുകളെ മുറിക്കും, താമ്രക്കഥകളെ തകർക്കും, ദുർഘടങ്ങളെ നിരപ്പാക്കും. ഇതൊക്കെ ദൈവം ആരോട് പറഞ്ഞ? കോരസിനോട് പറഞ്ഞ. അതാ അതിന്റെ അർത്ഥം അന്യന്മാരുടെ അധരങ്ങളാൽ ദൈവം കേൾക്കേണ്ടി വരുമെന്ന്. എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ കിങ്ഡം ഒക്കെ പോകുന്നതാണ് അതിന്റെ അർത്ഥം. ഓക്കേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു ദി പെന്തക്കോസ്റ്റൽ ടീം. ഇന്നത്തെ പെന്തക്കോസ്റ്റുകാർ സംസാരിക്കുന്നത് കൊരിന്ത്യൻ അന്യഭാഷയുടെ കൃപാവരം ആണ് എന്നതിന് എന്താണ് തെളിവ്? അജി, യു ലൈക് ടു ആൻസർ ദാറ്റ്? നോ, പാസ്റ്റർ ആൻസർ. ഇന്നത്തെ സഭയിൽ സംസാരിക്കുന്നത് കൊരിന്ത്യൻ അന്യഭാഷ ആണോ എന്ന് അതിന് ഞങ്ങൾക്ക് തെളിവ്. ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ സംസാരിക്കുന്നത് അന്ന് എന്ത് ഭാഷ പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ അധരങ്ങൾ മേൽ പകർന്നു, അതേ പരിശുദ്ധാത്മാവ്, അതേ ഭാഷ. കറക്റ്റ്, അതാണ് പാസ്റ്റർ പറഞ്ഞതാണ്. കൊരിന്ത്യ സഭ നടന്ന കാര്യമല്ല, ഇന്ന് ബെന്തക്കോ സഭ നടക്കുന്നുണ്ട്. അതാണ് എന്റെ തെളിവ്. ഈ കൊരിന്ത സഭ എന്ന് പറയുന്നത് ഒരു ഇറ്റ് ഇസ് നോട്ട് എ സ്മോൾ യൂണിറ്റ്. പാസ്റ്റർ രാജൻ അതിനെ കുറിച്ച് ഫർദർ പറയുന്നോ? ഹലോ, ഈ കൊരിന്ത്യ സഭ ഏതാണ്ട് വലിയ വിശുദ്ധ സഭയാന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് നിങ്ങള്. ഹലോ, അവിടെ ഇപ്പോൾ ഇത് കേട്ടാത്തൊന്നും ഈ ബെന്തക്കോസ്തുകാർ അന്യഭാഷ ഉണ്ടാക്കിയെന്നാണ് ഇവര് പറയുന്നത് കേട്ടാത്തോന്നും. ബെന്തക്കോസ്തുകാർ അന്യഭാഷ ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നതാണ് തോന്നുന്നു. ഇറ്റ് ഈസ് ദ ബൈബിൾ ടെല്ലിംഗ്, ഇറ്റ് ഈസ് പോൾ. We Pentecost people are not speaking the Corinthian tongues. They are speaking in the tongues given by the Holy Spirit. There is no Corinthian tongues. Okay, can you show your face? Not good. Pastor James, video on the. Video on the. ബാക്കി വായിക്കെ, വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെ വായിക്കെ, അദ്ദേഹം റെഡി ആയി വരട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, കാൻ യു സീ മീ? വൺ സെക്കൻഡ് ബിഫോർ ദാറ്റ് ഹോസ്റ്റ്, കാൻ യു മേക്ക് മീ ദ കോ ഹോസ്റ്റ്? ഇതൊരു ഫിക്സിംഗ് പോലെയാണ് അല്ലെങ്കിൽ. ഐ കാനോട്ട് മേക്ക് ദിസ് ബിക്കോസ് അൺമ്യൂട്ട്. ഐ ആം ട്രൈങ് ടു ഗെറ്റ് എ വീഡിയോ ഓൾസോ. ഈ ഹോസ്റ്റ്, യു കാനോട്ട് സ്റ്റാർട്ട് യുവർ വീഡിയോ ബിക്കോസ് ഹോസ്റ്റ് ഹാസ് സ്റ്റോപ്ഡ് ഇറ്റ്. ഇറ്റ് ഈസ് ഷോയിങ് യു കാനോട്ട് സ്റ്റാർട്ട് യുവർ വീഡിയോ because the host has stopped it. So please, host, you can on my video. Okay. Host in the video open. I said, showing the screen that is showing. Okay. There is no Corinthian tongues. There is no apostolic tongues. There is no Pentecostal church. It is a tongue that is belong to the Holy Spirit. You understand or not? And you are telling that someone is you that telling that it is Delphia. It is not Delphia. It Corinthian church is spread almost more than 100 kilometers. There are many, many.
100 കിലോമീറ്റർ കൂടുതൽ ചുറ്റുപാട് കിടക്കുന്ന ഒരു ചർച്ചാണ് കുരുന്ന് ചർച്ച്. അവിടെ പോളിന്റെ അപ്പോസ്റ്റർഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്ത് പോൾ പുറത്തു പോയപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. അത് വന്നപ്പോൾ അത് ചിട്ടയിലാക്കിയതാ പോൾ. മിസ്റ്ററി റിലീജിയസ് എന്തുസ്റ്റാറ്റിക്സ് ആണ് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾ പറഞ്ഞോട്ട് പെന്തക്കോസ്തുകാർക്ക് അവർ പെന്തക്കോസ്തുകാരെ ഉണ്ടാക്കിയ ഒരു അന്യഭാഷയല്ല. ഇറ്റ് ഈസ് ബിബ്ലിക്കൽ. ഇറ്റ് വാസ് ടോൾഡ് ബൈ ഇത് പൗലോസ് പറഞ്ഞത്. അല്ല ഫോൾസ് ക്ലെയിം. ഓക്കെ നിങ്ങൾ എന്താ പറയുന്നത്? ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരികയാണ്. അപ്പൊ പുതുതായിട്ട് താങ്കൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല. ഐ വാസ് ലിസണിങ് ടു യു. ഓക്കെ ഡിസ്കഷൻ ഈസ് ലിസണിങ്. ഓക്കെ ആൻഡ് യു ആൻഡ് നിങ്ങൾ നിങ്ങൾ പറയാണ് ബിബ്ലിക്കൽ ആണ്. ഞങ്ങൾ അതിന് ആമേൻ പറയണോ? ബിബ്ലിക്കൽ ആണോ അല്ലയോ എന്നുള്ള ഇവിടെ ചർച്ച. ദെൻ വാട്ട് ഈസ് യുവർ ഗോസ്പൽ? വൈ യു ആർ ടെല്ലിംഗ് ദാറ്റ് യുവർ ഗോസ്പൽ ബൈബിൾ ടെല്ലിംഗ് ഈസ് ദിസ്? മോണോലോഗ് അടിച്ചിട്ടില്ല കാര്യമൊന്നും അല്ല. വേറൊരു കാര്യമുണ്ട്. ഇതുവരെ ഇവിടെ ചർച്ച തുടങ്ങിയിട്ട് ഈ ഫസ്റ്റ് 10 മിനിറ്റ്സ് അജു ബ്രദർ ഇവിടെ പ്രസന്റ് ചെയ്തത് എല്ലാം തന്നെ തെറ്റാണെന്ന് ഈ പാസ്റ്റർ ബോർഡ് ഒന്ന് പറയുകയാണ്. അജു ബ്രദർ കഴിഞ്ഞ ആദ്യത്തെ 10 മിനിറ്റ് പ്രൂവ് ചെയ്തത് ഇവിടെ കൊരിന്ത്യ ഗ്ലോസാലിയെ കുറിച്ചാണ്. അതിനുവേണ്ടി അദ്ദേഹം ഓർത്തഡോക്സ് ചർച്ചിന്റെയും ചർച്ച് ഫാദേഴ്സിന്റെയും ഗ്രീക്ക് ഓർത്തഡോക്സ് വെബ്സൈറ്റിന്റെയും വീഡിയോസും പോപ്പ് ഫ്രാൻസിസിന്റെയും ബെനഡിക്റ്റിന്റെയും നിങ്ങള് അല്ല ഞാൻ ക്രിസ്ത്യാനിയാണ്. ഇത് കേക്ക് നിങ്ങൾ അങ്ങനെ ഒന്നും സംസാരിക്കില്ല. യു ജസ്റ്റ് നിങ്ങൾ ഈ നിങ്ങൾ നിങ്ങളുടെ സംസാരം ഞാൻ നേരത്തെ കേൾക്കും. ഡോക്ടർ പ്രദീപ്, ഡോക്ടർ പ്രദീപ്, ഇത് ഡിബേറ്റ് ആണെങ്കിൽ ദ മോഡറേറ്റർ ഷുഡ് ബി മേ. നോ, മോഡറേറ്റർ അല്ല ഇവിടെ. ആദ്യം ഞങ്ങളെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്നെ കൊണ്ട് വരെ ഇവിടെ പരിചയപ്പെടുത്തിച്ചു. ആമേ റൈറ്റ് ഓർ റോങ്? ഇവിടെ സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്തവർ മാത്രം സംസാരിക്കുന്നത്. ഇയാൾക്ക് സംസാരിക്കണം. ഇയാൾ ആദ്യം ഏത് സഭയിലുള്ളതെന്നും എന്ത് വിശ്വസിക്കുന്നതെന്നും പറയട്ടെ. അല്ല ചുമ്മാ ഒരുത്തം കയറുമെന്ന് ഇവിടെ കടാകണ പറയുന്നത് ചാന്തേ. അയാൾ ഇൻട്രോഡ്യൂസ് ചെയ്തായിരുന്നു ആ സമയത്ത് ഇല്ലാതെ ഇവിടെ വേണ്ട. ഇവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാതെ ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇയാൾ ആരാന്ന് എനിക്കറിയത്തില്ലല്ലോ. ഓക്കെ, പിന്നെ അവൻ ക്രിസ്ത്യാനിയാന്ന്. എന്തോ ക്രിസ്ത്യാനി ചോദ്യം ചോദിക്കും, ഉത്തരം പറയടോ. അല്ല ചുമ്മാ വന്നു ഞാൻ ക്രിസ്ത്യാനി കറക്റ്റ് ആയിട്ട് ഇവിടെ പറയാം. ഇവിടെ ഇരിക്കുന്നവർ ആരൊക്കെ ആരാന്ന് ഞങ്ങറിയാം. ആ പാസ്റ്റർ ആൻസൺ മാരാമണ്ണി, ഡോക്ടർ അജു, ഞങ്ങൾക്ക് ഇവരെ അറിയാം. നിങ്ങളോട് ചോദ്യം ചോദിച്ചപ്പോ ധിക്കാരമാണോ പറയുന്നത്? ക്രിസ്ത്യാനിയാണ്. അതിനിടയ്ക്ക് അത് ചോദിച്ചില്ല. എന്നെ ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ഞാൻ പറഞ്ഞില്ല. എന്നോടൊരു ചോദ്യം വന്നു, ഇപ്പോഴത്തെ പെന്തക്കോസ്തുകാർ സംസാരിക്കുന്നത് ഏത് ലാംഗ്വേജ് ആണ്? ദാറ്റ് ഈസ് ബിബ്ലിക്കൽ. അത് പോള് പറഞ്ഞ ലാംഗ്വേജ് ആണ്. അത് അവർക്ക് കിട്ടിയില്ല. നമ്മൾ ആരെങ്കിലും പറയിപ്പിക്കുന്നതല്ല. അത് ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നൽകുന്നതാണ്. അതിന്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അനുഭവത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ട് നിങ്ങൾ തിരിച്ചുപോയി. തിരിച്ചുപോയിട്ട് കുറുക്കൻ മുന്തിരിങ്ങ ചാടുന്ന വിട്ട് ഒടി കഴിക്കുന്നതെന്ന് പറഞ്ഞു, കുളിക്കുന്നതെന്ന് പറഞ്ഞു. ജെയിംസ് ബ്രദറെ, നിങ്ങൾ പറഞ്ഞു
am not a host. Yeah, so ഞാൻ ഇവിടെ പറയുന്നത് ജെയിംസ് ബ്രദറെ പാസ്റ്റർ ഷിബു പിടിയേക്കൽ കാൻ യു മേക്ക് മീ എ കോ ഹോസ്റ്റ് ഞാൻ പറയുന്നത് ഇവിടെ ഇവര് പറയുന്നത് പെന്തക്കോസ്റ്റ് അല്ലെങ്കിൽ അന്യഭാഷ പറയുന്നത് ആർക്കും മനസ്സിലായിട്ടില്ലെന്ന്. അത് മനസ്സിലായിട്ടില്ലെന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്ക് മനസ്സിലാകാത്ത ആരെ കുഴപ്പം? പറയുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട്, അവർ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 25 വർഷവും 6 വർഷവും 10 വർഷവും പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് നിങ്ങളുടെ കുഴപ്പമല്ല, അത് അത് ദൈവത്തിന്റെ കുഴപ്പമല്ല, പരിശുദ്ധാത്മാവിന്റെ കുഴപ്പം. ഇറ്റ് ഈസ് ഫോൾട്ട് ഓഫ് യു. നിങ്ങളുടെ കുഴപ്പമാണ്, അന്യഭാഷയുടെ കുഴപ്പമല്ല. അപ്പൊ ഇദ്ദേഹം തികച്ചും പുതിയ ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരികയാണ്. അല്ലല്ല, പുതിയ ആർഗ്യുമെന്റ് അല്ല നിങ്ങൾ ചോദിക്കുന്നത്. പരിശുദ്ധ ഞാൻ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞ ആർഗ്യുമെന്റ് ആദ്യം പോലെ കേൾക്കുന്നുണ്ട്. ഓക്കെ, പുതിയതല്ല. അല്ല, ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്നത് പറയുന്ന അന്യഭാഷ മനസ്സിലാകുന്നില്ലെന്നും അത് വ്യാഖ്യാനിക്കണമെന്നുമാണ്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് പറയുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് അന്യഭാഷ അല്ല സുഹൃത്തെ, അത് നിങ്ങളുടെ സ്വന്തം ഭാഷയാണ്. യു ആർ കോൺട്രഡിക്റ്റിംഗ് യുവർ സെൽഫ്. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ 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 ബുക്ക് ഓഫ് ആക്ട്സ് ടങ്സ് അങ്ങനെയാണ് ബുക്ക് ഓഫ് ബുക്ക് അങ്ങനെയാണെങ്കിൽ അപ്പോസ്റ്റൽ പ്രവർത്തിക്കകത്ത് അന്യഭാഷ എന്ന് പറഞ്ഞിട്ട് മറ്റവർക്ക് എങ്ങനെ മനസ്സിലായത്? അത് അന്യഭാഷ എന്നല്ലേ പറയുന്നത്? ഓഹോ, ബിഗിനിങ്ങിൽ ബിഗിനിങ്ങിൽ തുടങ്ങും. നിങ്ങൾ നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ആള് പറയുന്നത്. ഞാൻ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ബുക്ക് ഓഫ് ആക്ട്സിനകത്ത് പറയുന്നത് അപ്പോസ്തലന്മാർ അന്യഭാഷ പറഞ്ഞപ്പോൾ മറ്റവർക്ക് മനസ്സിലായെന്ന. പറഞ്ഞവർക്ക് മനസ്സിലായി, പറഞ്ഞവർക്ക് മനസ്സിലായ എന്നാണ് പത്രോസ് വീണ്ടും പറഞ്ഞത്. ഒന്നുകൂടെ രണ്ട് കൂട്ടർക്ക് മനസ്സിലായി. നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ അവകാശപ്പെടുന്നു, കേൾക്കുന്നവർക്ക് ഇവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ അത് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. അതായത് അന്യഭാഷ പറയുന്നതിന്റെ കേൾക്കുന്നതിന്റെ അല്ല. നിങ്ങൾക്ക് മൂന്നവർക്ക് മനസ്സിലാകുന്നില്ല, ഗ്ലോറിയസ് ടീമിന് മനസ്സിലാകുന്നില്ല. അല്ല, ദൈവ കൃപ ഉണ്ടോ? രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. രണ്ടുപേർക്കും കൃപ ഉണ്ടല്ലോ, ഇത് വർക്ക് ചെയ്തോളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇത് പുറത്തുള്ളവരുടെ സംസാരിക്കാൻ പറ്റത്തില്ല ഈ കൃപാവർ ഉപയോഗിച്ച്? ഇല്ലല്ലോ, ഇല്ല, അന്യഭാഷ പറയാൻ പറ്റത്തില്ലല്ലോ. തെരുവി നിൽക്കുന്നവർ നിങ്ങൾ അന്വേഷണം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവൂ? തെരുവി നിൽക്കുന്നവർക്ക് അന്യഭാഷ പറഞ്ഞാൽ മനസ്സിലാവൂ? അങ്ങനെയൊന്നും പറയാ, അങ്ങനെയൊന്നും പറയാ. എന്താ മാറുന്നു? ഇദ്ദേഹത്തെ ഇവിടെ നിർത്താൻ പറ്റില്ല, നിർത്താൻ പറ്റില്ല കേട്ടോ. ഇദ്ദേഹത്തെ എടുത്ത് കളാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മുഴുവൻ അത് പറയാൻ വേണ്ടി പൊട്ടത്തരം പറഞ്ഞില്. ഇവിടെ അസീറിയ ഭാഷ സംസാരിച്ച് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുക അങ്ങോട്ട് പോകാൻ, അപ്പൊ പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തില്ലെന്ന് നിങ്ങൾ വന്നിച്ച് പറയാണ്. ഇപ്പൊ കൃപയുള്ളവർക്ക്, അപ്പൊ അസീറിയായി കൃപയുള്ളവർക്കോട് സംസാരിക്കാനാണോ ആൻസം പോകുന്നത്? എന്റെ ചോദ്യം അതാണ്. അസീറിയായി സുവിശേഷം അറിയിക്കാൻ വേണ്ടി ദൈവം അദ്ദേഹത്തിന് ഭാഷ കൊടുത്തു, ഇനി അതുകൊണ്ട് പോകാനിരിക്കുക. അന്നേരം ദൈവം ഈ പുള്ളി വന്നിച്ച് പറയാ കുഴപ്പമാണ്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ എന്തൊരു മണ്ടത്തരമായി എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമില് സഹോദരങ്ങളുമായിട്ട് ചേർന്ന് ഒരു ബിബ്ലിക്കൽ ഒരു സബ്ജക്ട് ഇങ്ങനെ ചർച്ച ചെയ്യുവാനും അതിന്റെ വിവിധ വശങ്ങള് കാണുവാനും നിങ്ങളുടെ കൺസേൺസ് കേൾക്കുവാനും സാധിച്ചത് വളരെ നന്നായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. ഇനിയും ഞാൻ മുന്നോട്ട് ഈ വീഡിയോകൾ കാണും. നമ്മൾ ഇപ്പോൾ നമ്മൾ ഈ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരുന്നതുകൊണ്ട് അതിന്റെ റിയാലിറ്റി കാണാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും
ഇത് സേവ്ഡ് ആണല്ലോ ഇത് കാണും എന്നിട്ട് ഇതിൽ നിന്ന് എന്തൊക്കെ നന്മ എനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുമോ അത് ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഞാൻ സഹോദരങ്ങളെ കുറിച്ചും അതിനെ ആഗ്രഹിക്കുന്നു. ഇതിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക, അതാണ് വചനം പറയുന്നത്, തിന്മയുണ്ടെങ്കിൽ തള്ളി കളയുക. ഇത്രയും നല്ലൊരു ഡിബേറ്റ് നടക്കുവാൻ അവസാനം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായി, അത് മനുഷ്യ സഹജമാണ്. ഞാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടി. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറയാം. അതായത് എനിക്ക് സെൽഫ് എഡിഫിക്കേഷനും കർത്താവായിട്ട് അടുക്കുവാനും ശുശ്രൂഷയ്ക്കും അതായത് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരുന്നിട്ടുണ്ട്. 27 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ലഭിച്ചതാണ്. ഇപ്പോഴും ഓൺ എ ഡെയിലി ബേസിസ് കർത്താവായിട്ട് ആത്മാവിൽ സംസാരിക്കാൻ കൃപ തന്നിരിക്കുന്നു. ഐ വുഡ് ഇൻവൈറ്റ് എവറി വൺ ടു ഇറ്റ്. നിങ്ങൾക്ക് ഇടയ്ക്ക് അതിൽ നിന്നൊരു ഒരു വിഘ്നം വന്നെങ്കിൽ ദ ലോർഡ് ക്യാൻ റെസ്റ്റോർ. അവന്റെ ഗിഫ്റ്റുകളൊന്നും ഹി ഡസന്റ് ടേക്ക് ഇറ്റ് ബാക്ക്, ഹി ക്യാൻ ഗിവ് ഇറ്റ് ബാക്ക്. ഹി ഈസ് എ ഗുഡ് ഗോഡ്. ഇത് നമ്മൾക്ക് നമ്മളുടെ ആത്മീയവർദ്ധനയ്ക്ക് മാത്രമല്ല, സഭയ്ക്ക് മാത്രമല്ല, ഇറ്റ് ഈസ് ഫോർ ദ ഫർദറൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇറ്റ്സ് എ ഗുഡ് തിങ്, ഇറ്റ്സ് എ യൂസ്ഫുൾ തിങ്. ദാറ്റ്സ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ ഓൾ ലിസണേഴ്സ്. ഫസ്റ്റ് രാജൻ. ഐ ഫീൽ ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും വർഷം ദൈവത്തിന്റെ വചനങ്ങളെല്ലാം പഠിക്കുകയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ആ മനസ്സിലാക്കരുത്. നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഡിബേറ്റ് കാര്യങ്ങൾ സംസാരിച്ചതും പിന്നെ ശിവദന്റെ ഒത്തിരി വീഡിയോകളൊക്കെ കണ്ടതിൽ ഞാൻ മനസ്സിലാക്കി. ഐ ഫീൽ ദാറ്റ് യു ഹാവ് സം ഹാർട്ട് ഇൻ യുവർ ഹാർട്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. നമുക്കത് സംസാരിച്ച് തീർക്കാനുള്ള ഇതിൽ പ്രാർത്ഥിക്കാം. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എല്ലാവർക്കും കൂടി ദൈവത്തിന്റെ രാജ്യത്തെ മഹത്വപ്പെടുത്താം, ആത്മാവിനെ നേടാം. നമ്മൾ ഡിബേറ്റ് ഓക്കെ ഓക്കെ ഫൈൻ. മൈ ക്വസ്റ്റ്യൻ ഈസ് ആർ വി വിന്നിങ് സോൾ ഫോർ ഹിസ് കിങ്ഡം? ദാറ്റ് ഈസ് ഓൺലി ദ കൗണ്ടറബിൾ. ദൈവം അത് മാത്രമേ കണക്ക് കൂട്ടത്തുള്ളൂ. നമ്മുടെ ഈ ഡിബേറ്റോ വേറെ ഒന്നും കണക്ക് കൂട്ടാൻ പോകുന്നില്ല. ഷിബു ബ്രദർ ആയാലും കൊള്ളാം, ഷിബുദ്രോടെ നിൽക്കുന്ന രണ്ട് പയ്യന്മാരായാലും കൊള്ളാം, ഞങ്ങളായാലും കൊള്ളാം, എല്ലാവരും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ദൈവത്തിന്റെ രാജ്യം വളർത്താൻ വേണ്ടി ദൈവത്തിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ബൈബിൾ പറയുന്നത് ഭാഷകളും വരങ്ങളും എല്ലാം നീങ്ങിപ്പോകും. വാട്ട് വിൽ റിമെയിൻ? ഓൺലി ലവ്. അപ്പൊ ബിക്കോസ് ഗോഡ് ഈസ് ലവ്. മനസ്സിലായില്ലേ? ആ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. ഹട്ടുകളൊക്കെ എനിക്കറിയാം, പല സാഹചര്യത്തിൽ നമുക്ക് ചില ഹട്ടുകൾ ഉണ്ടാകുമ്പം ആ ചർച്ച ചിലപ്പം വിടുന്നതായിരിക്കും. പക്ഷെ ഡോണ്ട് ഗീവ് അപ്പ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഗാഡ്, ഡോണ്ട് ഗീവ് അപ്പ് ദ വേർഡ് ഓഫ് ഗാഡ്. കൃഷിയായത് നമുക്ക് എവിടെ പോയി കൃഷി തുടങ്ങാം, എവിടെ പോയി 10 ആത്മാക്കളെ നേടി അവരെ മിനിസ്റ്റർ ചെയ്യുമ്പം ദാറ്റ് ഈസ് കൗണ്ടബിൾ ബിഫോർ ഗാഡ്, ദ റിയൽ വേ. മനസ്സിലായില്ലേ? അതാണ് എന്റെ സജഷൻ. ദൈവം നമ്മളെല്ലാരും അനുഗ്രഹിക്കട്ടെ. വാക്കാൽ എന്തെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, വളരെയധികം ക്ഷമിക്കുക. ബിക്കോസ് നമ്മൾ അങ്ങോട്ട് ഹർട്ട് ചെയ്യാനല്ല കൂടിയത്, ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിരുന്നു. ഇത് ഓർഗനൈസ് ചെയ്ത സഹോദരങ്ങൾക്കും അവരൊക്കെ എല്ലാവർക്കും വേണ്ടി ഞാൻ കണ്ടിന്യൂലി ഐ വിൽ ബി പ്രേയിങ് ഫോർ ആൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു പെന്തക്കോസ്റ്റൽ ടീം. And now it's time for the glorious team to respond and give the concluding statements. 5 minutes on that time. ഞങ്ങളെ ഇപ്പൊ അവസാനം പാസ്റ്റർ രാജൻ ജേക്കബ് പറഞ്ഞത് ഫർദറൻസ് ഓഫ് കിങ്ഡം എന്നാണ്. ആക്ച്വലി യു ആർ യൂസിംഗ് ഓൾ ദീസ് ടു വീക്കൻ ദ ചർച്ച്, ദ ഹോളി ചർച്ച്, ഹോളി അപ്പോസ്റ്റോലിക് ചർച്ച്. അത് റിയലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ മാറി ചിന്തിച്ച് പരിശുദ്ധ സഭയെ, അല്ലെ നിങ്ങൾ ഓർത്തഡോക്സ് സഭയിൽ നിന്നും കത്തോലിക്ക സഭയിൽ നിന്നും കുടുംബങ്ങളെ അടർത്തിയെടുക്കുക, അവരുടെ ബന്ധങ്ങളെ ശിഥിലമാക്കുക, ആ സഭകളെ ക്ഷയിപ്പിക്കുക, അത് വളരെ വലിയൊരു ക്രൈമാണ്. സോ ഇറ്റ് ഈസ് എ ക്രൈം ബിഫോർ ഗോഡ് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനത് തിരുത്താൻ തയ്യാറായത്. ഈ ചർച്ചയിൽ നിങ്ങൾ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾ നിങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്നു. നിങ്ങൾ വന്നതിൽ വളരെ സന്തോഷം. ഉണ്ടായിട്ടുള്ള ചെറിയ അലോസരങ്ങൾക്ക് ഞങ്ങളും ക്ഷമ ചോദിക്കുന്നു. ബിന്നി ആൻഡ് ജസ്ലിൻ, യു ഗൈസ് ക്യാൻ ആഡ് ഇഫ് യു ഹാവ് സംതിങ്. ജസ്ലിനും ബിന്നിക്കും ആഡ് ചെയ്യാനുണ്ടോ? ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ പറഞ്ഞ പല ആർഗ്യുമെന്റ്സും
പേഴ്സണലി എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറയരുത്. കാരണം ഞാൻ ജനിച്ച് വീണത് പെന്തക്കോസ്റ്റിലാണ്, നാല് തലമുറയായിട്ട് പെന്തക്കോസ്റ്റിലുള്ളതാണ്. ഞാൻ എന്റെ തലമുറയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പറയുന്ന ടങ്ക് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്റെ തലമുറയുടെ ഏറ്റവും അവസാനം നേടിയ ആളാണ്. കാരണം ഇതിന്റെ ട്രൂ ആയിട്ടുള്ളത് കിട്ടണം എന്ന് പറഞ്ഞ് സീക്ക് ചെയ്ത് പോയിട്ടുള്ളതാണ്. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു വികാരത്തടിച്ചിട്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട്. ഞാനത് സ്റ്റേജുകളിൽ ഇതായിട്ടുണ്ട്. പക്ഷെ എന്ന് 3 വർഷം മുമ്പ് ഞാനത് എന്ന് മനസ്സിലാക്കിയോ അത് റോങ് ആണ്. ഇത് ഞാൻ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമല്ല, മറ്റു പല ആളുകളോടും ചോദിച്ച് അവർക്കും എന്റെ കൂടെയുള്ള എല്ലാ ആളുകളോടും ചോദിച്ചു അവരും പറഞ്ഞിരിക്കുന്നത് ഇത് റോങ് ആണെന്നാണ്. ഒരു ഈ തലമുറയിലുള്ള ആളുകൾ ഇത് പുച്ഛത്തോടെ തള്ളിക്കളയും, ഇത് വളരെ റോങ് ആണ്, നമ്മൾ മനസാക്ഷിയെ വഞ്ചിക്കുകയാണെന്നുള്ള സത്യം ബോധ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. പുതുതലമുറ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഞാൻ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്റ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയിരുന്നു. അവിടെ നടന്നിട്ടുള്ള പല ചർച്ചകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല സോഷ്യൽ എക്സ്പെരിമെന്റും നടത്തിയിട്ടുള്ളതാണ്. ഇത് കംപ്ലീറ്റ്ലി ഫേക്ക് ആണ്. ഇന്ന് പെന്തക്കോസ്റ്റ് ചെയ്യുന്നത് വരുമാന മാർഗത്തിന് വേണ്ടി ആളുകളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന വ്യക്തമില്ലാത്ത ഒരു ഭാഷ മാത്രമാണെന്നുള്ള സത്യം ഇത് കാണുന്ന എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഇത് വളരെ വ്യക്തമായി ഒരു 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 ആവശ്യത്തിനും വേണ്ടിയിട്ട് ഒരു ഇതില്ല, വളരെ വ്യക്തമായ ബോധ്യത്തോടെ സ്റ്റഡി ചെയ്തിട്ട് തന്നെയാണ് എന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എന്റെ വാക്കുകൾ വിശ്വസിക്കാം. ഒരു നന്മയ്ക്കും വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളല്ല. ഞാൻ പെന്തക്കോസ്റ്റിൽ നിന്നിട്ടുള്ള എന്റെ എക്സ്പീരിയൻസിൽ ഇനി എനിക്ക് പേഴ്സണലി ഇനി ദൈവം എന്നെ പ്രസാദിച്ചില്ലെങ്കിലും പ്രസാദിക്കപ്പെട്ട ആളുകളുടെയും കൂടെ ടെസ്റ്റിമണി വെച്ചിട്ടാണ് ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഇപ്പോൾ പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക് സ്ഥലങ്ങളിൽ പറയുന്ന വ്യക്തതയില്ലാത്ത ഭാഷ ആത്മീയമല്ല, ദൈവികമല്ല, സഭാപരമായും ബിബ്ലിക്കലും ചരിത്രപരമായും അത് തെറ്റാണ്, ജാതീയമാണ്. താങ്ക് യു. ആക്ച്വലി ഇവിടെ ഞങ്ങൾ ഈ സംവാദത്തിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്ത പോയിന്റ് ഇതാണ്, ബിബ്ലിക്കലായിട്ട് ഈ പറയുന്ന ഒരു ഗ്ലോസനാലി അല്ലെങ്കിൽ ഈ പറയുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയും. ഇവിടെ നമ്മുടെ രാജൻ പാഷ പറഞ്ഞിരുന്നു, ഞാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മാവിനോട് അത് പ്രാർത്ഥിച്ചിട്ടില്ല, ഇന്റർപ്രിട്ടേഷൻ കിട്ടാനുള്ള വരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ല, നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പല രാത്രികളിലും കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് എനിക്ക് ഇന്റർപ്രിട്ടേഷൻസ് തരാൻ വേണ്ടിയിട്ടും. ഞാൻ അന്യഭാഷയ്ക്കായിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ അന്യഭാഷയിൽ എല്ലാവർക്കും കിട്ടി. ഞാൻ ഒരുപാട് പാസ്റ്റേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് എല്ലാം പോയി ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പം ഞാൻ അറിയാതെ എന്റെ വായ അനങ്ങുവോ, അതോ നമ്മൾ സാധാരണ ആ ഇനീഷ്യൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ ഈ അന്യഭാഷ വരത്തുള്ളൂ എന്ന്. അപ്പൊ പലരും, ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു, എല്ലാവരും പറഞ്ഞത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ അതങ്ങ് വന്നോളും. പക്ഷെ ഞാൻ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ വളരെ കൃത്യമായിട്ട് ബൈബിൾ പഠിച്ചപ്പോഴും ഉപദേശങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ വെറും വികാരത്തളിച്ചകൾ മാത്രമാണ്. ഇന്റർപ്രിട്ടേഷൻസിന് വേണ്ടി ഞാൻ പല പ്രൊഫറ്റ്സിന്റെ അടുത്ത് കൈവെപ്പിക്കാൻ പോയിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്റർപ്രട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരാൾ അന്യഭാഷ പറയുമ്പോൾ നമ്മൾ കണ്ണടച്ചത് കേട്ട് നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത് അത് പറയുക, അതാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. അത് ദൈവം തരുന്നതാണ്. യു ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, സോ നിങ്ങൾ പറയുന്നതാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. എനിക്കത് ഇന്റർപ്രിട്ടേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്റർപ്രിട്ടേഷൻ ആണെങ്കിൽ എന്റെ ചെവിയിൽ ആ ഇന്റർപ്രിട്ടേഷൻ വരണം. സോ ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ചെയ്തു, ഇതെല്ലാം എന്റെ പേഴ്സണൽ സാധനങ്ങൾ ഞാൻ മാറ്റിവെക്കുന്നു. ഞാൻ ബൈബിൾ നോക്കി, ഞാൻ സഭയുടെ ടീച്ചിങ്സ് നോക്കി, ഞാൻ ഇതിലെല്ലാം കണ്ടെത്തിയത് ഇതൊക്കെ വെറും വികാരത്തെളിച്ചയാണ്. ഇങ്ങനെ ഒരു ഉപദേശം ശരിയല്ല, അത് വികാരത്തെളിച്ച മാത്രമാണ്. അതാണ് ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാര്യങ്ങൾ പറയാൻ പറ്റുക. ബാക്കിയെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്, അവരുടെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിളിൽ ഇങ്ങനെ ഒരു ഉപദേശം ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. Thank you, Jaslyn. We should continue having such wonderful debates. Thank you from ningal ellarum veliye kaanumbol, you know, we should always have that brotherly feeling towards each other. We agree to disagree, and that should be our motto. Appo orikkalum nammude samsaarathil oru personal aayittulla hurt orikkalum undagalle. It was a nice discussion. We will have further discussions. പല ടോപ്പിക്സ് ഉണ്ട് എന്റെ മനസ്സിലും, പല ആൾക്കാരുടെ ഇടയിലും ഒത്തിരി ടോപ്പിക്സ് ഉണ്ട്. അതിലെ ചർച്ച്, മിനിസ്ട്രി, പ്രീസ്റ്റ്ഹുഡ്, അങ്ങനെയുള്ള പല ടോപ്പിക്സ് ഉണ്ട്. അതിനൊക്കെ നമുക്കൊരു ഡിബേറ്റ് വി ക്യാൻ കണ്ടിന്യൂ ടു ഹാവ് ബിറ്റ്വീൻ ദി പെന്തക്കോസ്റ്റൽ ടീം ആൻഡ് ദി ഗ്ലോറിയസ് ടീം. താങ്ക് യു ഓൾ ഫോർ അറ്റൻഡിങ് ദിസ് വണ്ടർഫുൾ ഡിബേറ്റ്. താങ്ക് യു ജോൺ ജിം ഫോർ ബീങ് ദി മോഡറേറ്റർ അലോങ് വിത്ത് മീ. താങ്ക് യു ദി പെന്തക്കോസ്റ്റൽ ടീം, Brother Raju, Pastor Anson, Pastor Dr. Reverend Rajan Jacob. Thank you, Pastor Shibu Pedekal from the Glorious Team, Binny, and also Brother Jaslyn. Thank you for
for being such a good speaker. I've just one request. And also thank you for all the audiences and all the questions of for interacting with us through the Facebook. I've just one request. So in the future, if there's going to be a debate like this between the Pentecostals and the Glorious, we would request the moderator should be in control of channeling the course of the conversation. And Pastor Shibu Pediakal, because he's part of a certain side, he should not be controlling the agenda. Okay, that has to be made clear. Otherwise, we are not here just to watch and participate in all the things just like that. We are here to make sure things go according to a certain. There was a conversation, to and fro conversation between both the teams. And this has to be. പച്ച പിടിച്ച് സംസാരിക്കരുത്. അതിന് അവിടെ ഉണ്ടല്ലോ ഈ പാസ്റ്റർ മാൻസൺ മാരാമണ്ടും ഡോക്ടർ അജു IIM ഗ്രാജുവേറ്റ് ആണ്. അവര് അതുപോലെ മറ്റേ ആ അദ്ദേഹവും ഉള്ള രാജൻ ജേക്കബ്, ഇവരൊക്കെ ഉണ്ടല്ലോ അവിടെ സംസാരിക്കാൻ. നിങ്ങൾ മോഡറേറ്റർ അല്ലേ, നിങ്ങൾ എന്തിനാ ഈ അവരെ കഴിവ് കെട്ടവരാന്നുള്ള രീതിയിൽ നിങ്ങൾ കയറി ഇടപെടുന്നു. എന്നിട്ട് ഇവിടെ ഡിബേറ്റ് നടക്കുമ്പോ ആ ഫേസ്ബുക്കിൽ പോയിരുന്ന് കമന്റ് എഴുതുക ഈ ജോണിന്റെ പണി. നിങ്ങൾ അവിടെ പോയി നോക്ക്, നിങ്ങൾ വളരെ ചൈൽഡിഷ് ആയിട്ടാണ് ജോണെ പെരുമാറുന്നത്. ശരിയല്ല. താങ്ക് യു ഓൾ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.